ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ഗുഡ് മോർണിംഗ്. ഓർഡർ. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, അങ്ങേക്ക് 2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധന അഭ്യർത്ഥനയുടെ അന്തിമ സ്റ്റേറ്റ്മെന്റ് മേശപ്പുറത്ത് വെക്കാവുന്നതും 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റും വോട്ടോൺ അക്കൗണ്ടും അവതരിപ്പിക്കാവുന്നതുമാണ്. സർ, 2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധന്യാഭ്യർത്ഥനകളുടെ അന്തിമ സ്റ്റേറ്റ്മെന്റ് ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. സർ, അങ്ങയുടെ അനുവാദത്തോടു കൂടി 2024-25 ബജറ്റ് ഞാൻ അവതരിപ്പിക്കുകയാണ്, പ്രസംഗം വായിക്കുകയാണ്. സർ, കേരളത്തിൻ്റെ സമ്പദ്ഘടന ഒരു സൂര്യോദയ സൺറൈസ് സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഏറെ പ്രസക്തമായ നിരീക്ഷണം പങ്കുവെച്ചുകൊണ്ടാണ് 2024-25 ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെയും ഡിമാൻഡിൻ്റെയും ചലനാത്മകതയുടെയും ഉൽപ്പാദന വളർച്ചയുടെയും മുൻനിരയിൽ നിൽക്കുന്ന വികസന തുറകളെയാണ് സൂര്യോദയ മേഖലകൾ എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. സൂര്യാസ്തമയ മേഖലകളാകട്ടെ ഡിമാൻഡ് കുറയുന്നതും കാലഹരണപ്പെട്ടതും സാങ്കേതികവിദ്യകൾ അടയാളപ്പെടുത്തുന്നതുമായ മേഖലകളാണ്. സൂര്യാസ്തമയ രംഗങ്ങളിൽ നിന്നും സൂര്യോദയ മേഖലകളിലേക്കുള്ള മാറ്റത്തെ നിതാന്ത ജാഗ്രതയോടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാനാവില്ല. നിരന്തര സ്വയം നവീകരണത്തിൻ്റെ ഈ പ്രക്രിയയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ മുൻനിരയിലാണ്. കേരളത്തെ മുടിഞ്ഞുപോയ നാടെന്ന് ചിത്രീകരിക്കുന്ന കേരള വിരുദ്ധരെ അഗാധമായി നിരാശപ്പെടുത്തുന്ന നേട്ടങ്ങളാണ് ഈ നാട് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. സർക്കാരിൻ്റെ വികസന ധനകാര്യ സമീപനം വ്യക്തമാക്കാൻ ചില കാര്യങ്ങൾ ആമുഖമായി സൂചിപ്പിക്കേണ്ടതുണ്ട്. കേരള വികസന മാതൃക അറിയപ്പെടുന്നത് മതനിരപേക്ഷതയുടെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സാമൂഹ്യനീതിയുടെയും ജനങ്ങളുടെ ഉയർന്ന ജീവിത ഗുണനിലവാരത്തിൻ്റെയും പേരിലാണ്. എന്നാൽ കേരള മാതൃകയുടെ തുടർച്ചാ സാധ്യതയെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ സംശയം ഉയർന്നിരുന്നു. ആഭ്യന്തര ഉൽപ്പാദന ഘടനയുടെ പിന്നോക്കാവസ്ഥയും താഴ്ന്ന വളർച്ചാ നിരക്കുമായിരുന്നു ഈ ആശങ്കയ്ക്ക് കാരണം. എന്നാൽ 1980s അവസാനത്തോടെ ആഭ്യന്തര ഉൽപ്പാദന വളർച്ച മെച്ചപ്പെട്ടതോടെ കേരള വികസന മാതൃകയുടെ തുടർച്ചാ സാധ്യത സംബന്ധിച്ച സന്ദേഹം അവസാനിച്ചു. പിന്നീടുള്ള കാലത്ത് കേരള മാതൃകയുടെ വിഖ്യാതമായ നേട്ടങ്ങളെ കൂടുതൽ ബലപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. മാനവ വികസന സൂചിക HDI, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ SDG, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആളോഹരി വരുമാനം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ കേരളം മുന്നിലാണ്. ലീഡ് നിലനിർത്തിയും ഉയർത്തിയും കേരളം മുന്നേറുകയാണ് എന്ന് പറയാം. എല്ലാ കേരളീയർക്കും അഭിമാനിക്കാവുന്ന ഈ നേട്ടങ്ങൾ തുടരുമ്പോഴും സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയുടെ ബലഹീനതകളെക്കുറിച്ച് ആശങ്ക പിന്നെയും തുടർന്നിരുന്നു. ആഭ്യന്തര ഉൽപ്പാദന ഘടനയുടെ പിന്നോക്കാവസ്ഥയും പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിലെ മെല്ലപ്പോക്കുമായിരുന്നു ആശങ്കക്കടിസ്ഥാനം. പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ നാം പിറകിലായിപ്പോയി. വ്യവസായത്തിലും കൃഷിയിലും വേണ്ടത്ര നവീകരണം ഉണ്ടായില്ല. വിജ്ഞാനോൽപാദനത്തിലും വ്യാപനത്തിലും വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഈ പോരായ്മകൾ കൂടി പരിഹരിക്കാൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതും ഇപ്പോഴും തുടരുന്നതുമായ ഭഗീരഥ പ്രയത്നം ഫലം തന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പശ്ചാത്തല സൗകര്യങ്ങളുടെ മേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റം സംഭവിക്കുന്നു എന്നത് മാത്രമല്ല കാണേണ്ടത്. വിജ്ഞാന സമ്പദ്ഘടനയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും നൽകിയ ഊന്നൽ സൂര്യോദയ മേഖലകളുടെ അഭൂതപൂർവമായ വികസനത്തിനും സമ്പദ്ഘടനയുടെ വേഗത്തിലുള്ള നവീകരണത്തിനും വഴിവെക്കുന്നു എന്നുള്ളതാണ് പ്രതീക്ഷ നൽകുന്ന കാര്യം. സർ, 8 വർഷം മുമ്പ് നാം കണ്ട കേരളമല്ല ഇന്നത്തെ കേരളം. നമ്മുടെ സംസ്ഥാനം അതിവേഗം നവീകരിക്കപ്പെടുകയാണ്. അതിനായുള്ള ബഹുമുഖ ബൃഹത് പരിപാടികളാണ് ഈ ബജറ്റിലൂടെ മുന്നോട്ട് വെക്കുന്നത്. സർ, കേന്ദ്ര സർക്കാരിൻ്റെ ശത്രുതാപരമായ സമീപനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധത്തിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടുകയാണ്. കേന്ദ്രത്തിൻ്റെ സമീപനത്തിൽ പരിധി വെച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല കേരളം തയ്യാറാവേണ്ടത്. പകരം തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ എന്ന ശക്തമായ വികാരത്തോടു കൂടി നമുക്ക് മുന്നേറാൻ കഴിയണം. നമ്മുടെ നേട്ടങ്ങളെയും പുരോഗതികളെയും മുന്നോട്ട് കൊണ്ടുപോകാനും നവകേരളം സൃഷ്ടിക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ കേരളീയരെയാകെ ഒറ്റ മനസ്സോടെ അണിനിരത്തുന്നതിന് സർക്കാർ നേതൃത്വം നൽകും. നിയമപരവും ഭരണഘടനാപരമായും അർഹമായ മുഴുവൻ അവകാശങ്ങളും സഹകരണ ഫെഡറലിസത്തിൽ ഊന്നി നിന്നുകൊണ്ട് ശക്തമായ പ്രവർത്തനത്തിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. സർ, കേന്ദ്ര സർക്കാരിൽ നിന്നും ന്യായം ലഭിക്കുന്നവരെ കാത്തിരിക്കാനല്ല
മറിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാധ്യതകളെ ആകെ ഉപയോഗിച്ച് പൊതു സ്വകാര്യ മൂലധന നിക്ഷേപം ശക്തിപ്പെടുത്തി പദ്ധതികൾ അതിവേഗം നടപ്പിലാക്കാനാണ് സർക്കാർ പരിശ്രമിക്കുക. ഇതുവരെ ചെയ്തു വന്നിരുന്ന മാതൃകകളും രീതികളും ശക്തിപ്പെടുത്തുന്നതോടൊപ്പം വ്യത്യസ്തമായതും വേഗതയേറിയതുമായ ഔട്ട് ഓഫ് ദി ബോക്സ് പദ്ധതി മാതൃകകൾ സ്വീകരിക്കും. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പൂർത്തിയാക്കാവുന്നതും തൊഴിലും വരുമാനവും സൃഷ്ടിക്കുന്നതുമായ മേഖലകൾ, ഇടക്കാല പദ്ധതികൾ, ദീർഘകാല പദ്ധതികൾ എന്നിങ്ങനെയുള്ള ഒരു രൂപപ്പെടുത്തി പ്രവർത്തനം നടപ്പിലാക്കാനാണ് ആലോചിക്കുന്നത്. സർ, അടുത്ത 3 വർഷ കാലയളവിനുള്ളിൽ കുറഞ്ഞത് 300,000 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള പ്രവർത്തന പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ടൂറിസം മേഖലയിലെ പദ്ധതികൾ, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പരിപാടികൾ, കൊച്ചി തുറമുഖവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, കൊച്ചിയിലും പാലക്കാടും കണ്ണൂരും സ്ഥലമേറ്റെടുത്തിട്ടുള്ള വ്യവസായ ഇടനാഴികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഐ ടി അധിഷ്ഠിത മേഖല ITES എന്നിവയുടെ വികസനത്തിന് പ്രോത്സാഹനം നൽകും. വിദ്യാഭ്യാസ രംഗത്ത് മൂലധന നിക്ഷേപം ആകർഷിക്കുന്ന പദ്ധതികൾ ആരംഭിക്കും. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെ ചേർന്ന് പഠിക്കാവുന്ന നിയമപരിഷ്കാരങ്ങൾ വരുത്തും. സർ, ആരോഗ്യരംഗത്ത് വിദേശത്തു നിന്നുൾപ്പെടെയുള്ള രോഗികൾക്ക് വന്ന് ചികിത്സിക്കാൻ കഴിയുന്ന പ്രത്യേക സൗകര്യം സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഏർപ്പെടുത്തും. മെഡിക്കൽ ഹബ്ബാക്കി കേരളത്തെ മാറ്റുന്നതിനുള്ള പദ്ധതികൾ വേഗത്തിൽ വികസിപ്പിക്കും. കാർഷിക മേഖലയിലെ തുണ്ടുഭൂമികൾ ഒരുമിച്ച് ചേർത്ത് ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റുന്ന വിളകളും പദ്ധതികളും പ്രോത്സാഹിപ്പിക്കും. ഇതിന് നിയമപരവും നയപരവുമായ പിന്തുണ ഉറപ്പുവരുത്തും. സർ, കേരളത്തിലെ ചെറുപട്ടണങ്ങളിൽ ഉൾപ്പെടെ വ്യാപിച്ചു വളരുന്ന പുതുതലമുറ വ്യവസായങ്ങളെയും സ്റ്റാർട്ടപ്പുകളെയും വർക്ക് നിയർ ഹോം സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് മൂലധന സബ്സിഡിയും പലിശ സബ്സിഡിയും ഉൾപ്പെടെ പദ്ധതികൾ നടപ്പിലാക്കും. പൊതുമേഖലാ നിക്ഷേപം, മൂലധന പങ്കാളിത്തം, സബ്സിഡി സ്കീമുകൾ, സംയുക്ത പദ്ധതികൾ, സിയാൽ മോഡൽ കമ്പനികൾ, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ് ട്രസ്റ്റ് ഇൻവിറ്റ്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ് ട്രസ്റ്റ്, ഹൈബ്രിഡ് ആന്വിറ്റി മോഡൽ തുടങ്ങിയ പുതുതലമുറ നിക്ഷേപ മാതൃകകൾ സ്വീകരിക്കും. ഇതിനാവശ്യമായ നിയമപരവും നയപരവുമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. വ്യവസായ ആവശ്യത്തിന് ഭൂനിയമങ്ങൾ പ്രകാരം ലഭ്യമാക്കേണ്ട അനുമതികൾക്ക് വേഗത കുറവാണെന്ന പ്രശ്നമുണ്ട്. ദീർഘകാല പാട്ടങ്ങൾ, ഭൂനിയമ അനുമതികൾ തുടങ്ങിയവ അനുവദിക്കുന്നത് വേഗത്തിലാക്കും. സ്വകാര്യ വ്യക്തികൾക്ക് മെച്ചമായ ഭൂമി വിലയും തുടർന്ന് പദ്ധതി ലാഭം ഉറപ്പാക്കുന്ന ലാൻഡ് പൂളിംഗ് സമ്പ്രദായം വിപുലമാക്കും. ഭൂമിയുടെ ദൗർലഭ്യം പരിഹരിക്കാൻ കാലാവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിച്ചുകൊണ്ടുള്ള അനുമതികൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാകണം. അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ഒരു വിദഗ്ധ സമിതി പ്രഖ്യാപിച്ച് 3 മാസത്തിനകം റിപ്പോർട്ട് ലഭ്യമാക്കി തുടർ നടപടികൾ സ്വീകരിക്കും. സർ, വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖം 3 മാസത്തിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. ദക്ഷിണേന്ത്യയുടെ വ്യാപാര ഭൂപടത്തെ മാറ്റിവരയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ചുരുങ്ങിയത് 2 പതിറ്റാണ്ടിൻ്റെയെങ്കിലും കാലതാമസം ഉണ്ടായി എന്നത് നാം വിസ്മരിക്കരുത്. ഇനി സമയനഷ്ടം സംഭവിക്കരുതെന്ന ദൃഢനിശ്ചയത്തോടെയാണ് സർക്കാർ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. സർ, 3 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വിഴിഞ്ഞത്ത് പുരോഗമിക്കുന്നത്. ആദ്യത്തേത് തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളാണ്. ബ്രേക്ക് വാട്ടർ, യാർഡ്, ബെർത്ത്, ഓഫീസ് കെട്ടിടങ്ങൾ തുടങ്ങിയവയുടെയെല്ലാം നിർമ്മാണം വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. 2ാമത്തേത് അനുബന്ധ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനമാണ്. റോഡ്, റെയിൽ കണക്ടിവിറ്റി, വൈദ്യുതി, കുടിവെള്ളം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കണം. തുറമുഖ നിർമ്മാണത്തിന് കരാറാകുന്നതിന് ഏറെ മുമ്പ് തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നതുകൊണ്ട് അസാധാരണമായ വേഗത്തിൽ എല്ലാ പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. റെയിൽവേ ലൈനിൻ്റെ കാര്യത്തിലും പുരോഗതിയുണ്ട്. പോർട്ടിൻ്റെയും അനുബന്ധ സൗകര്യങ്ങളുടെയും നിർമ്മാണ പുരോഗതി മാധ്യമങ്ങൾ മത്സരിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണ്. സർ, നല്ല വാർത്തകൾ കേൾക്കാനും കാണാനും ഇവിടെ ആളുണ്ട് എന്ന് മാധ്യമങ്ങൾ തിരിച്ചറിയുന്നത് സ്വാഗതാർഹമാണ്. വൈകാതെ തന്നെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ആകെ സ്വപ്നം യാഥാർത്ഥ്യമാകും. ലോകത്തെ ഏറ്റവും വലിയ മാതൃയാനങ്ങൾ, മദർഷിപ്പുകൾ നമ്മുടെ തുറമുഖത്തടുക്കും. ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും. റെക്കോർഡ് വേഗത്തിൽ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാപിത ശേഷിയിലേക്ക് വിഴിഞ്ഞത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിച്ചേരും. സർ, 3ാമതായി അന്തർദേശീയ തുറമുഖം തുറന്നു തരുന്ന വലിയ അവസരങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കാനും ഉപയോഗിക്കാനും കേരളം തയ്യാറാവേണ്ടതുണ്ട്. ഭാവി കേരളത്തിൻ്റെ വികസന കവാടമാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബും 2ാമത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടുമാണ്. വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതോടുകൂടി വികസനത്തിൻ്റെ അനന്ത സാധ്യതകളാണ് സംസ്ഥാനത്ത് തുറക്കപ്പെടുന്നത്. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ ഉള്ള തിരുവനന്തപുരത്തിൻ്റെ നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡിൻ്റെയും വികസന ഇടനാഴിയുടെയും സമയബന്ധിതമായ നിർമ്മാണം ഉറപ്പാക്കും. ആവശ്യമായ സ്ഥലം ലഭ്യമാക്കും. ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളുടെയും പ്രദേശത്തെ ജനങ്ങളുടെയും സംരക്ഷകരുടെയും സംരംഭകരുടെയും സഹകരണവും പങ്കാളിത്തവും ഉറപ്പാക്കും. സർ, 1970കളിൽ അവസാനത്തിൽ ചൈനയിൽ രൂപം കൊടുത്ത ഡെവലപ്മെൻറ്റ് സോൺ എന്ന ആശയം കേരളത്തിന് സ്വീകരിക്കാവുന്നതാണ്. വിഴിഞ്ഞത്തിൻ്റെ വികസന മാതൃകകളെ പ്രയോജനപ്പെടുത്താൻ ഇതേ മാതൃകയിലുള്ള പ്രത്യേക ഡെവലപ്മെൻറ്റ് സോണുകൾ സൃഷ്ടിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സഹകരിപ്പിച്ചുകൊണ്ടും സ്വകാര്യ നിക്ഷേപം ആകർഷിച്ചുകൊണ്ടുമാകും സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് സോണുകൾ സൃഷ്ടിക്കുക. തുറമുഖത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുള്ള നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് അന്തർദേശീയ നിക്ഷേപ സംഗമം 2024-25 തന്നെ സംഘടിപ്പിക്കും. മാരിടൈം ഉച്ചകോടിയും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും. സർ, വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് വലിയൊരു വ്യവസായ മേഖല ചലനാത്മകമാവുകയാണ്. ലോകത്തിൻ്റെ എണ്ണപ്പെട്ട തുറമുഖങ്ങളോട് കിടപിടിക്കുന്ന നിലയിൽ
വിഴിഞ്ഞത്തെ മാറ്റിയെടുക്കാൻ വലിയ നിക്ഷേപം അവിടെ നടത്തേണ്ടതുണ്ട്. സർക്കാരും സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെയും സ്വകാര്യ മേഖല മാത്രമായും വികസനം സാധ്യമാക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി നിയമ നിർമ്മാണങ്ങൾ നടത്തുകയും വേണം. ടൗൺഷിപ്പുകൾ, റെസിഡൻഷ്യൽ ഏരിയകൾ, വ്യവസായ കേന്ദ്രങ്ങൾ, സംഭരണശാലകൾ, വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങി വിപുലവും സമഗ്രവുമായ ഒരു ഹബ്ബാക്കി വിഴിഞ്ഞത്തെ മാറ്റുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി ആയിരക്കണക്കിന് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 10,000 ഏക്കർ ഭൂമി 50 കിലോമീറ്റർ പരിധിക്കുള്ളിൽ വിവിധ മാർഗങ്ങളിൽ ലഭ്യമാക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. സർ, വിഴിഞ്ഞം പദ്ധതിയുടെ പ്രയോജനം മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് കൂടി അർഹതപ്പെട്ടതാണ്. വിഴിഞ്ഞം മേഖലയിൽ അതിദരിദ്രരെന്ന് കണ്ടെത്തിയ കുടുംബങ്ങളെ പ്രത്യേക പരിഗണന നൽകി ദാരിദ്ര്യമുക്തരാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. പ്രദേശവാസികളുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കും. മത്സ്യത്തൊഴിലാളികളുടെ വരുമാന പരാധീനതകൾ 5 വർഷം കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യുന്ന തരത്തിൽ ഒരു പ്രവർത്തന പദ്ധതി നടപ്പിലാക്കും. മത്സ്യമേഖലയിൽ ഉയർന്നുവരുന്ന ആധുനിക തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് നൈപുണ്യ പരിശീലനം നൽകും. ഇതിനായി കോർപ്പറേറ്റ് സാമൂഹ്യ ഉത്തരവാദിത്വ ഫണ്ട് ഉപയോഗിക്കുകയും സർക്കാർ സഹായം ലഭ്യമാക്കുകയും ചെയ്യും. സർ, വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ കയറ്റുമതി സാധ്യത ഗണ്യമായി ഉയർത്തും. കേരളത്തിൻ്റെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തും. കാർഷിക മേഖലയിൽ ലോകബാങ്ക് പിന്തുണയോടെ നടപ്പാക്കുന്ന കേര പദ്ധതി കാർഷികോൽപ്പന്നങ്ങളുടെ സപ്ലൈ ചെയിനുകൾ ആസൂത്രണം ചെയ്യും. സർ, 2,365 കോടി രൂപയുടെ പദ്ധതിയാണ് കേര. അതിനാവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ നിർമ്മിക്കും. സപ്ലൈ ചെയിൻ പങ്കാളികളുടെ കോൺഫറൻസുകൾ നടത്തും. January 1 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത 4,000 കോടി അടങ്ങലുള്ള 3 പദ്ധതികളെക്കുറിച്ച് കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പുതിയ ഡ്രൈഡോക്ക്, അന്തർദേശീയ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി, പുതുവൈപ്പിനിലെ LPG ഇറക്കുമതി ടെർമിനൽ എന്നിവയാണവ. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ കൊച്ചിയിലെ പുതിയ പദ്ധതികൾക്ക് മുൻപിൻ ബന്ധങ്ങളുടെ സാധ്യതയുണ്ട്. ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമവും നടത്തും. ഇവിടെ സൂചിപ്പിച്ച വിവിധ ഇന പ്രവൃത്തികൾക്കായി അടുത്ത 3 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ മാത്രമായി 3,000 കോടി രൂപ ചെലവഴിക്കും. 2024-25 ധനകാര്യ വർഷത്തേക്ക് 500 കോടി രൂപ മാറ്റിവെക്കുന്നു. ഇത് മേജർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾക്ക് നീക്കിവെച്ചിട്ടുള്ള തുകയ്ക്ക് പുറമെയാണ്. സർ, ഇതിന് പുറമെ കേന്ദ്രം പ്രഖ്യാപിച്ച മൂലധന നിക്ഷേപത്തിനുള്ള പ്രത്യേക വായ്പാ പദ്ധതിയിൽ നമുക്ക് ലഭിക്കേണ്ട 5,000 കോടി രൂപ കൂടി ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് അനിവാര്യമായ തുകയാണ്. സർ, അന്തർദേശീയ തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതിന് സമാന്തരമായി ദേശീയപാത 66 നിർമ്മാണവും പൂർത്തിയാവുകയാണ്. 8 മണിക്കൂർ കൊണ്ട് കേരളത്തിൻ്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ യാത്ര ചെയ്തെത്താവുന്ന നിലയിൽ കാര്യങ്ങൾ പുരോഗമിച്ചിരിക്കുന്നു. 10 വർഷം മുമ്പ് നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന കാര്യങ്ങളാണ് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയപാത 66നോടൊപ്പം മറ്റ് ദേശീയപാതകളുടെയും തീരദേശപാതകളുടെയും മലയോരപാതയുടെയും പണി അതിവേഗം പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഈ പദ്ധതികളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വന്ന വലിയ എതിർപ്പുകളെക്കുറിച്ച് ഓർക്കുന്നത് നന്നാവും. മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ വിമർശനത്തിനും അസഭ്യവർഷത്തിനും വല്ല കൈയും കണക്കും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെ, സർ ഈ ഘട്ടത്തിൽ ഇതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെ MC റോഡിന് സമാന്തരമായ ഒരു ഗ്രീൻഫീൽഡ് പാത കൂടി ദേശീയപാത അതോറിറ്റിയുടെ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ നടക്കുകയാണ്. സർ, കൊച്ചി മെട്രോയുടെയും വാട്ടർ മെട്രോയുടെയും കാര്യത്തിൽ നമ്മൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പ്രൊജക്ടുകളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം. തിരുവനന്തപുരം മെട്രോയുടെ കാര്യത്തിൽ ആവശ്യമായ കേന്ദ്ര അനുമതികൾ വൈകാതെ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾക്ക് പ്രത്യേകമായി നീക്കിവെച്ചിട്ടുള്ള തുകയിൽ നിന്നും മേൽപ്പറഞ്ഞ പദ്ധതികളുടെ ചെലവിലേക്ക് പണം അനുവദിക്കും. സർ, പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിൽ വന്നുപോയ വലിയ വീഴ്ച പരിഹരിക്കുന്നതിനായി വൈദ്യുതി ഉൽപ്പാദനം, വിതരണം, വിവരസാങ്കേതിക അടിത്തറ, ഗ്യാസ് പൈപ്പ് ലൈൻ തുടങ്ങിയ കാര്യങ്ങളിൽ സ്വീകരിച്ച നടപടികളും അതിൻ്റെ വിജയവും എല്ലാവർക്കും അറിയാവുന്നതാണ്. അവയുടെ തുടർ നടപടികളിലേക്ക് പിന്നീട് വരാം. പശ്ചാത്തല മേഖലയിൽ അനിവാര്യമായ പുരോഗതി സംഭവിക്കാത്ത ഒരു മേഖലയുടെ കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. സർ, റെയിൽവേ വികസനത്തിൻ്റെ കാര്യമാണത്. വന്ദേഭാരത് എക്സ്പ്രസ്സുകൾ വന്നതോടുകൂടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടിലെ ശരി ജനങ്ങൾക്ക് മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലും കേരളത്തിൻ്റെ റെയിൽ വികസനം അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. ട്രെയിൻ യാത്രക്കാർ വലിയ ദുരിതത്തിലാണ്. റെയിൽവേ വഴിയുള്ള ചരക്ക് നീക്കവും വലിയ പ്രതിസന്ധിയിലാണ്. കേരളത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം റെയിൽവേക്ക് ഓടിയെത്താനാകുന്നില്ല. നിലവിലുള്ള റെയിൽപാളങ്ങളുടെ നവീകരണവും വളവ് നിറക്കലും ഡബിൾ ലൈനിങ്ങും പൂർത്തിയാകുന്നതോടൊപ്പം പുതിയ ഹൈസ്പീഡ് പാത കൂടി കൊണ്ടുവരേണ്ടത് മുന്നോട്ടുള്ള പോക്കിന് അനിവാര്യമാണ്. സർ, അതിവേഗ റെയിൽ യാത്രക്കാർക്കായി നിർദ്ദേശിച്ച കെയറെയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമം സർക്കാർ തുടരുന്നതാണ്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായുള്ള കൂടിയാലോചനകൾ തുടരുകയാണ്. സർ, ഇനി ഞാൻ തുടക്കത്തിൽ നടത്തിയ കേരളം സൂര്യോദയമാകുന്നു എന്ന പ്രസ്താവനയിലേക്ക് മടങ്ങി വരാം. പശ്ചാത്തല മേഖലയിലും വിജ്ഞാന മേഖലയിലും വന്നുപോയ പോരായ്മ പരിഹരിക്കാൻ സർക്കാർ സ്വീകരിച്ച ധീരവും ലക്ഷ്യവേദിയുമായ നടപടികൾ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയിൽ ഘടനാപരമായ ഒരു പരിവർത്തനത്തിന് കാരണമായിരിക്കുന്നു. 1970 ശേഷം കേരളത്തിലുണ്ടായ സാമ്പത്തിക വളർച്ച പ്രധാനമായും സേവന മേഖല കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മാനുഫാക്ചറിംഗ് മേഖല
സമ്പദ്ഘടനയെക്കാളും വേഗത്തിലാണ് വളരുന്നത്. മൊത്തം മൂല്യവർദ്ധനവിൽ മാനുഫാക്ചറിംഗ് വളർച്ചാ നിരക്ക് ഇപ്പോൾ 15% എത്തിയിരിക്കുന്നു. സൂര്യോദയ മേഖലകളാണ് ഈ മാറ്റത്തിൻ്റെ മുൻനിരയിൽ. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, സസ്യാധിഷ്ഠിത ഔഷധങ്ങൾ, സംസ്കരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, രാസ വ്യവസായം തുടങ്ങിയവയാണ് മാറ്റത്തിന് കാരണമാകുന്നത്. സർ, കേരളം ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. തൊഴിലിനും വരുമാനത്തിനും നാം പുറം നാടുകളെ ആശ്രയിക്കുന്നു. ആവശ്യമായ ഉപഭോക്തൃ സാധനങ്ങളുടെ സിംഹഭാവവും പുറത്തുനിന്ന് കൊണ്ടുവരുന്നു. ഈ അവസ്ഥ മാറുന്നു എന്നത് ശുഭോദർക്കമാണ്. സൂര്യോദയ മേഖലകളിലേക്ക് സംരംഭകരെത്തുന്നു, നിക്ഷേപം വളരുന്നു, ഉൽപ്പാദനം വർദ്ധിക്കുന്നു, തൊഴിലവസരങ്ങൾ കൂടുന്നു. അതാണ് ഉൽപ്പാദനവും തൊഴിലും സംബന്ധിക്കുന്ന കണക്കുകൾ തെളിയിക്കുന്നത്. ഈ ബജറ്റിനൊപ്പം സഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ ഈ മാറ്റത്തിൻ്റെ വിശദമായ ചിത്രം നൽകിയിട്ടുണ്ട്. ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇലക്ട്രോണിക്സ്, മെഡിക്കൽ ആൻഡ് ഡെന്റൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ജലയാനങ്ങളുടെ നിർമ്മാണം തുടങ്ങിയ മേഖലകളിലെ തൊഴിലാളികളുടെ എണ്ണം ഇരട്ടിയിലധികം വർദ്ധിച്ചിരിക്കുന്നു. സർ, ഇതിനോടൊപ്പം ടൂറിസം, വിവരസാങ്കേതിക വിദ്യ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവ കൊണ്ടുവരുന്ന തൊഴിലവസരങ്ങളെയും നിക്ഷേപത്തെയും ഉൽപ്പാദനത്തെയും ചേർത്ത് കാണണം. വിനോദസഞ്ചാരം, ഐ ടി അധിഷ്ഠിത സേവനങ്ങൾ, സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എന്നിവ അക്ഷരാർത്ഥത്തിൽ നവകേരളത്തിൻ്റെ പതാകവാഹകരാണ്. കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും കരകയറിയ ടൂറിസം മേഖല വലിയ കുതിപ്പിലാണ്. ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ പ്രവാഹത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷി നിലവിലുള്ള ഭൗതിക സാഹചര്യങ്ങൾക്കില്ല. വലിയ വികസനത്തിനുള്ള സാധ്യതയാണ് ഈ രംഗത്തുള്ളത്. ഇതുതന്നെയാണ് വിവരസാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും കാണുന്നത്. സർക്കാർ നേരിട്ടും അല്ലാതെയും വലിയ തോതിൽ മുതൽ മുടക്കി സ്ഥലവും നിർമ്മിത ഇടവും വികസിപ്പിക്കുന്നുണ്ടെങ്കിലും എല്ലാ സംരംഭകരെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയാണുള്ളത്. ഈ രംഗത്ത് നമുക്ക് ഏറെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അർത്ഥം. സർ, ഈ മാറ്റങ്ങളുണ്ടായത് കേവലം യാദർശികമായല്ല. അവയുടെ പുറകിൽ മുൻവർഷങ്ങളിലെ ബജറ്റ് പ്രഖ്യാപനങ്ങളുണ്ട്, കൃത്യമായ ആസൂത്രണമുണ്ട്, സർക്കാരിൻ്റെ നേതൃത്വവും രാഷ്ട്രീയ ഇച്ഛാശക്തിയുമുണ്ട്. സംസ്ഥാനത്തിൻ്റെ ലക്ഷ്യം നവകേരള സൃഷ്ടിയാണ്. സർ, 2024-25 ബജറ്റ് തയ്യാറാക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള അനിശ്ചിതത്വങ്ങൾ പരിഗണിക്കണം. ഒന്നാമത്തേത് അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന യുദ്ധത്തിൻ്റെയും ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെയും അന്തരീക്ഷമാണ്. യുക്രൈനിലും പാലസ്തീനിലും നടക്കുന്ന യുദ്ധങ്ങൾ തീരുന്നില്ല എന്നത് മാത്രമല്ല, മറ്റു പ്രദേശങ്ങളിലേക്ക് പടരാനുള്ള ലക്ഷണം കാണിക്കുകയും ചെയ്യുന്നു. ഒപ്പം ലോകരാജ്യങ്ങൾക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഭീഷണിയുണ്ട്. ഈ രണ്ട് ലോക സാഹചര്യങ്ങളിലും കൂടുതൽ രൂക്ഷമാകില്ല എന്ന പ്രതീക്ഷയാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. യുദ്ധവും മാന്ദ്യവും യുദ്ധവും മാന്ദ്യവും പുരോഗമിക്കുന്ന മുറയ്ക്ക് വർഷങ്ങളായാൽ അത് കേരളത്തെയും ബാധിക്കും. നമ്മുടെ കയറ്റുമതിയെയും കേരളത്തിൽ നിന്നുള്ള പ്രവാസികളെയും തീർച്ചയായും ബാധിക്കും. ആഗോള രംഗത്തെ അനിശ്ചിതത്വത്തെ നേരിടാൻ നമുക്ക് ആഭ്യന്തര ഉൽപ്പാദനത്തെയും ആഭ്യന്തര കമ്പോളത്തെയും കൂടുതലായി ആശ്രയിക്കേണ്ടി വരും. പ്രളയത്തെയും കോവിഡിനെയും നേരിട്ട അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമഗ്ര പരിപാടി തയ്യാറാക്കി കേരളം പ്രതിസന്ധികളെ അതിജീവിക്കും. സർ, രണ്ടാമത്തെ അനിശ്ചിതത്വം സംസ്ഥാനങ്ങളോട് പൊതുവെയും കേരളത്തോട് പ്രത്യേകിച്ചുമുള്ള കേന്ദ്രത്തിൻ്റെ അവഗണനയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. നടപ്പ് വർഷം 2023-24 ആണ് കേരളത്തോടുള്ള അവഗണന അതിൻ്റെ പാരമ്യത്തിലെത്തിയത്. സുപ്രീംകോടതിയിലെ നിയമപോരാട്ടവും കോടതിക്ക് പുറത്ത് നടത്തുന്ന രാഷ്ട്രീയ സമരവും കാര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ നിലപാടിൽ അയവ് വരുന്ന പ്രവചിക്കുന്ന വിദഗ്ധന്മാരുണ്ട്. കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. അതല്ല ധനവ്യവസ്ഥയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിലോ കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിലോ തീർച്ചയായും നമുക്ക് ഒരു പ്ലാൻ ബിയെക്കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും. സംസ്ഥാനം ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിൽ ഒരു വെട്ടിക്കുറവും വരുത്താൻ നമ്മൾ തയ്യാറല്ല. വികസന പ്രവർത്തനങ്ങളിലും ഈ ഘട്ടത്തിൽ നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. സർ, എന്തു വില കൊടുത്തും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരും. പ്ലാൻ ബിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ആലോചനകളും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും കേരള വികസന മാതൃകയുടെ നന്മകൾ നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള വഴി കണ്ടെത്തുക തന്നെ ചെയ്യും. സർ, വിശദമായ പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്തിൻ്റെ പൊതുധനസ്ഥിതി സംബന്ധിച്ച് പൊതുവായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് കേന്ദ്രം നടത്തുന്ന അമിതമായ വിഭവ കേന്ദ്രീകരണവും കേരളത്തോട് കാണിക്കുന്ന വിവേചനവും ധനഞ്ഞെരുക്കത്തിന് കാരണമാകുന്നുവെന്ന് ഈ സഭയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രി എന്ന നിലയിൽ ഞാനും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. സർ, കേന്ദ്ര അവഗണനയുടെ യാഥാർത്ഥ്യം പ്രതിപക്ഷത്തിനും ചില മാധ്യമങ്ങൾക്കും ബോധ്യമാകാത്ത സാഹചര്യത്തിലാണ് നവകേരള സദസ്സിൽ ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാൻ സർക്കാർ തയ്യാറായത്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ന്യായീകരിക്കാനാവാത്ത അവഗണന ഉണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന നിലയുണ്ട്. സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന സാമ്പത്തിക വിദഗ്ധർ പോലും കേന്ദ്ര അവഗണനയുണ്ട് എന്ന് അംഗീകരിക്കുന്നു. കേന്ദ്രത്തിനെതിരായ സമരത്തിൽ ഞങ്ങളോടൊപ്പം ചേരാൻ തയ്യാറല്ലെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷവും അവഗണനയുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. ഇത് സ്വാഗതാർഹമാണ്. വൈകിയാണെങ്കിലും കേരളത്തോടുള്ള അവഗണന പാർലമെൻറ്റിൽ ഉന്നയിക്കുമെന്നും പ്രതിപക്ഷം പറയുന്നുണ്ട്. സർ, ഇത് ജനങ്ങളെയാകെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് കണ്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം ചെയ്യാൻ സ്വന്തം നിലയ്ക്കാണെങ്കിലും പ്രതിപക്ഷവും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന സർക്കാരിൻ്റെ പ്രസ്താവനയുടെ മറവിൽ കേരളത്തിലൊന്നും നടക്കുന്നില്ല, സംസ്ഥാനം പാപ്പരായിപ്പോയി, ട്രഷറിയിൽ പൂച്ചപറ്റി കിടക്കുന്നു എന്നൊക്കെയുള്ള പ്രചരണം ദുരുപദിഷ്ടതമാണ് എന്നത് ആവർത്തിച്ച് പറയേണ്ടതാണ്. സർ, ട്രഷറി മുഴുവൻ സമയവും പ്രവർത്തന സജ്ജമാണ്, സജീവവുമാണ്. ട്രഷറിയുടെ പ്രവർത്തന നിരതിയുടെ അളവുകോൽ എന്താണ് സാധാരണഗതിയിൽ? വരവും ചെലവും നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ടോ എന്നല്ലേ നോക്കേണ്ടത്? വരവിലും ചെലവിലും എല്ലാ പൂർവ്വകാല റെക്കോർഡുകളെയും തകർത്തുകൊണ്ടാണ് ട്രഷറി പ്രവർത്തിക്കുന്നത്. 2020-21 സംസ്ഥാനത്തിൻ്റെ മൊത്തം ചെലവ് 138,884 കോടി രൂപയായിരുന്നു.
ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ അത് 158,738 കോടി രൂപയായി ഉയർന്നു. ഈ വർഷം അവസാനമാകുമ്പോഴേക്കും അത് 168,407 കോടി രൂപയായി ഉയരുമെന്ന് കണക്കാക്കുന്നു. ഏകദേശം 30,000 കോടി രൂപയുടെ വർധനവാണ് 3 വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നത്. ന്യായമായ ഒരു ചെലവും വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. വികസനക്ഷേമ ചെലവുകൾ നടത്താതിരുന്നാൽ ഒരു ധനപ്രതിസന്ധിയും ഉണ്ടാകില്ല. അങ്ങനെയാണ് പല സംസ്ഥാനങ്ങളും ചെയ്യുന്നത്. കേരള സർക്കാരിൻ്റെ സമീപനം ചെലവ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടലല്ല സർ. സർ, ഇത് പറയുമ്പോൾ സർക്കാർ പണം ധൂർത്തടിക്കുകയാണെന്നുള്ള വിമർശനം ഉന്നയിക്കുവാൻ പ്രതിപക്ഷം തയ്യാറായേക്കും. ഞങ്ങൾ ഇക്കാര്യത്തിലുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ്. മന്ത്രിമാരുടെ എണ്ണം, ചെലവ്, വിദേശയാത്ര എന്നിവയെല്ലാം UDF കാലവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ താരതമ്യം ചെയ്ത് നമുക്ക് പരിശോധിക്കാം. അത്തരം ആരോപണങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. റിസർവ് ബാങ്ക് റിപ്പോർട്ടുകൾ തന്നെ കേരളം ധനധ്രുവീകരണത്തിൻ്റെ പാതയിലാണെന്നും റവന്യൂ കമ്മിയും ധനക്കമ്മിയും കടവും കുറച്ചുകൊണ്ടിരുന്നതിൽ വിജയിച്ചു എന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അക്കൗണ്ടന്റ് ജനറലിൻ്റെ കണക്കുകളും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി നികുതിയേതര വരവിലേക്ക് വന്നാലോ? മുൻകാല റെക്കോർഡുകളെ ഭേദിക്കുന്ന തനത് വരുമാന വളർച്ചയാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്. 2020-21 നമ്മുടെ തനത് നികുതി വരുമാനം 47,661 കോടി രൂപയാണ്. 2021-22 58,350 ആയും 2022-23 71,968 കോടി രൂപയായും അത് ഉയർന്നു. നടപ്പ് വർഷം അവസാനത്തിൽ ഇത് 78,000 കോടി രൂപയിലധികമായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർ, അടുത്ത ധനകാര്യ വർഷം അവസാനിക്കുമ്പോഴേക്കും 2020-21 അപേക്ഷിച്ച് കേരളത്തിലെ തനതു നികുതി വരുമാനം ഏകദേശം ഇരട്ടിയാകുമെന്നത് നിസ്തർക്കമാണ്. കേവലം 4 വർഷക്കാലം കൊണ്ട് നികുതി വരുമാനം ഇരട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വപ്നതുല്യമായ നേട്ടമാണ് എന്നല്ലേ കാണേണ്ടത്? നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. എന്നാൽ നികുതി വരുമാനം ഇനി ഉയർത്താൻ കഴിയുമെന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം. IGST സെറ്റിൽമെൻറ്റിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തലത്തിലെ സാങ്കേതിക പിഴവുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്താൽ നികുതി വരുമാനം ഇനിയും വർദ്ധിപ്പിക്കാനാവും. സർ, സ്ഥാനത്ത് നികുതി പിരിവിൽ ഇത്രയധികം വർധനയുണ്ടായെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ധനപ്രതിസന്ധി? കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്നും കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതം കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ ആകെ നികുതി വരുമാനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഫൈനാൻസസ് റിപ്പോർട്ടിൽ അതിൻ്റെ കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. 2021-23 കണക്കനുസരിച്ച് 65 രൂപ സംസ്ഥാനം പിരിച്ചെടുത്താൽ 35 രൂപ കേന്ദ്രം തരും എന്നതാണ് ദേശീയ ശരാശരി. പക്ഷേ കേരളം 79 രൂപ തനത് നികുതി വരുമാനം പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് 21 രൂപയാണ്. അതായത് 100-ൽ 21 രൂപ മാത്രമാണ് ഏറ്റവും അടുത്ത കണക്കുകളനുസരിച്ച് കേന്ദ്രത്തിൻ്റെ സംഭാവന. സർ, ഉത്തർപ്രദേശിന് ഇത് 100-ൽ 46 രൂപ കേന്ദ്രം നൽകുന്നു. ബീഹാറിന് 100-ൽ 70 രൂപ കേന്ദ്രം നൽകുന്നു. കേരളീയരോടുള്ള കേന്ദ്ര അവഗണനയ്ക്ക് RBI കണക്കുകളേക്കാൾ മെച്ചപ്പെട്ട തെളിവ് വേണോ? സർ, കേന്ദ്രം പിരിച്ചെടുത്ത് സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് നൽകുന്ന നികുതിയുടെ ഡിവിസുകൾ പുള്ളിലെ കേരളത്തിൻ്റെ ഓഹരി 10-ാം ധനകാര്യ കമ്മീഷൻ കാലത്ത് 3.87% അത് 14-ാം ധനകാര്യ കമ്മീഷനിൽ 2.5% 15-ാം കമ്മീഷൻ്റെ ശുപാർശയിൽ 1.92% കുറഞ്ഞു. ഇതിൻ്റെ ഫലമായി 10,000,000,000 കോടി രൂപ കേരളത്തിന് നഷ്ടമായ കാര്യം ഇപ്പോൾ നാട്ടിലെല്ലാവർക്കും അറിയാം. ഇത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. കേരളം വികസന നേട്ടങ്ങളുടെ പേരിലാണ് ശിക്ഷിക്കപ്പെടുന്നതെന്നും സർവർക്കും അറിയാം. ഉയർന്ന പ്രതിശീർഷ വരുമാനത്തിൻ്റെ പേരിലും ജനസംഖ്യാ വളർച്ച നിയന്ത്രിച്ചതിൻ്റെ പേരിലും കേരള ജനത ശിക്ഷിക്കപ്പെടുകയാണ്. എന്നാൽ സാമ്പത്തിക വളർച്ചയുടെ ഫലമായി ഉണ്ടായ ഗൗരവതരമായ 2-ാം തലമുറ വികസന പ്രശ്നങ്ങളെ കേന്ദ്രം കണ്ടില്ലെന്ന് അടിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതും പ്രായമായവരുടെ അനുപാതം കൂടുന്നതുമൊന്നും കണക്കിലെടുക്കുന്നില്ല. സർ, സംസ്ഥാനത്തോടുള്ള അവഗണന ഡൽഹിയിലെ സമരത്തിലും സുപ്രീംകോടതിയിലും എത്തിയിരിക്കുന്ന നിലയ്ക്ക് അതിനെക്കുറിച്ച് ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. നികുതിയിൽ മാത്രമല്ല കേരളത്തിൻ്റെ നീതി നിഷേധിക്കപ്പെടുന്നത്. കേന്ദ്രത്തിൻ്റെ തന്നെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടപ്പ് വർഷം കേരളത്തിന് അനുവദിക്കേണ്ട വായ്പ എടുക്കാത്ത പബ്ലിക് അക്കൗണ്ടിൻ്റെയും മറ്റും പേരിൽ ധനകാര്യ വർഷത്തിൻ്റെ മധ്യയെ വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. സർ, സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കേന്ദ്രവ്യൂഹത്തിൽ 57,400 കോടി രൂപയുടെ വെട്ടിക്കുറവ് വരുത്തിയത് സംബന്ധിച്ച് മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതിനെ തുടർന്ന് 12,000 കോടി, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാമത്തിൽ കുറവ് വന്ന 8,400 കോടി, കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പകളെ പൊതുകടമായി കണക്കാക്കിയതിലൂടെ കടപരതിയിൽ വെട്ടിക്കുറവ് വരുത്തി 7,000 കോടി, പബ്ലിക് അക്കൗണ്ടിലുള്ള പണം പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയതിലുള്ള കുറവ് വന്ന 12,000 കോടി, 10-ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15-ാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തിയപ്പോൾ സംസ്ഥാനത്തിന് ഡിവിസുകൾ പൂളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന ശതമാനം 1.925 ആക്കി വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായി കുറവ് വന്ന 10,000 കോടി രൂപ. ഈ വെട്ടിക്കുറവ് വീണ്ടും വർദ്ധിച്ചു വരികയാണ്. ഇത്തരം പ്രശ്നങ്ങൾ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായല്ലോ. സർ, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ അധിഷ്ഠിതമായ കേരള വികസന മാതൃകയെ തകർക്കാനുള്ള ഗൂഢാലോചന ആണ് നടക്കുന്നത്. കേരളം കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും മറ്റ് സാധാരണ ജനങ്ങൾക്കും നൽകുന്ന നാനാവിധ ആനുകൂല്യങ്ങളും വിവിധങ്ങളായ ക്ഷേമ പ്രവർത്തനങ്ങളും മുടക്കണം.
ക്ഷേമപ്രവർത്തനങ്ങൾ, പെൻഷൻ വാങ്ങുന്ന റേഷൻ പെൻഷൻ വാങ്ങുന്നവരെയും റേഷൻ കടകളെയും സർക്കാർ ആശുപത്രികളെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളെയും ആശ്രയിക്കുന്നവരെയും സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടണം എന്ന് വെച്ചാൽ ഞങ്ങളെ ഞങ്ങൾക്ക് തന്നെ എതിരായി തിരിച്ചുവിടുക എന്ന കുടിലബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത്. ഈ ആനുകൂല്യങ്ങൾക്ക് അർഹരാകുന്നത് പൊതുവിൽ തൊഴിലാളികളും ദരിദ്ര കൃഷിക്കാരും മറ്റ് അവശ്യജന വിഭാഗങ്ങളുമാണ്. അവരിലേറെയും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരും നിലനിർത്തുന്നവരുമാണ്. അവരെ തന്നെ അവരുടെ സർക്കാരിനെതിരെ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത്. സർ, ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനല്ല, കാലോചിതമായി ഉയർത്താനാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ അന്തസത്ത. അതിനുവേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നതും അധികാരത്തിലെത്തിയതും. ഈ ആനുകൂല്യങ്ങൾ നിലനിർത്താനും വർദ്ധിപ്പിക്കാനും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് ഡൽഹിയിൽ സമരം സംഘടിപ്പിക്കുന്നതും സുപ്രീംകോടതിയിൽ നിയമപോരാട്ടം നടത്തുന്നതും. ഇവ രണ്ടിലും മുഴുവൻ കേരളീയരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. സർ, സംസ്ഥാന സർക്കാരിനെതിരെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെയും ലൈഫ് ഗുണഭോക്താക്കളെയും നെൽകൃഷിക്കാരെയും പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിനെയും കെ എസ് ആർ ടി സി പെൻഷൻകാരെയും ഇളക്കിവിടാൻ ശ്രമിച്ചവർ കാട് കാണാതെ മരം മാത്രം കാണുന്നവരാണ്, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരാണ്. ഈ ഓരോ ആനുകൂല്യവും കേരളത്തിൻ്റെ നിർമ്മിതികളാണ്, ഇടതുപക്ഷത്തിൻ്റെ സംഭാവനയാണ്. തത്തുല്യമായ ഒന്നും മറ്റ് സംസ്ഥാനങ്ങളിലില്ല. കേന്ദ്രത്തിനും അവകാശവാദം ഉന്നയിക്കാനില്ല. ക്ഷേമ പെൻഷൻകാരെ മുൻനിർത്തിയുള്ള മുതലെടുപ്പ് ഞങ്ങൾക്ക് ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരം നൽകുകയാണ് ചെയ്തത്. കേരള മാതൃകയുടെ നല്ല വശങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ലാത്തവർക്ക് കാര്യങ്ങൾ നന്നായി തിരിച്ചറിയാൻ ഈ സംവാദങ്ങൾ അവസരമൊരുക്കി. സർ, കേരളത്തെ പറഞ്ഞും പറഞ്ഞും എഴുതിയും തോൽപ്പിക്കരുതെന്ന് പറയാനൊരു കാരണമുണ്ട്. കേരളം അതിതീവ്ര തൊഴിലാളി സമരങ്ങളുടെ ഒരു നാടാണെന്ന പ്രചരണം ഒരു കാലത്ത് ശക്തമായിരുന്നു. തൊഴിൽ സമരങ്ങളെയും അതുമൂലമുണ്ടാകുന്ന തൊഴിൽ ദിന നഷ്ടങ്ങളെയും കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങൾ ഈ ദുഷ്പ്രചരണം തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളം ഏറ്റവും മെച്ചപ്പെട്ട തൊഴിലന്തരീക്ഷം നിലനിൽക്കുന്ന നാടാണെന്ന് കണക്കുകൾ തെളിയിക്കുന്നുണ്ട്. സംരംഭകർ പൊതുവെ അതിന് അനുഭവ സാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷേ അന്നുണ്ടാക്കിയ പ്രതീതി ഇപ്പോഴും പുറത്തുനിന്നുള്ള സംരംഭകരെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് വിപരീത ആഖ്യാനങ്ങൾ വലിയ ദോഷം ചെയ്യുമെന്ന് പറയുന്നത്. പുറത്തുള്ളവരുടെ മാത്രമല്ല നമ്മുടെ യുവതലമുറയുടെ ആത്മവിശ്വാസത്തെയും അത് തകർക്കും. സർ, കേരളപ്പിറവിയോടനുബന്ധിച്ച് വർഷം തോറും സംഘടിപ്പിക്കാൻ നിശ്ചയിച്ച കേരളീയം ഒരു മറുമരുന്നാണ്. കേരളീയം നാടിൻ്റെ നന്മകളെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിൻ്റെ നേട്ടങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം. ഒപ്പം പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴികളെക്കുറിച്ചും കേരളീയം ചർച്ച ചെയ്യും. ന്യൂഡൽഹി പ്രകൃതി മൈതാനിയിലെ അന്താരാഷ്ട്ര വ്യാപാരമേളയുടെ മാതൃകയിൽ വ്യവസായ വാണിജ്യ പ്രദർശനങ്ങൾ കേരളീയത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും. 2024-25 കേരളീയം പരിപാടിക്കായി 10 കോടി രൂപ നീക്കിവെക്കുന്നു. ഒപ്പം കേരളത്തിൻ്റെ നേട്ടങ്ങളെയും നന്മകളെയും പറ്റി വസ്തുനിഷ്ഠമായ പഠനങ്ങളും ഫീച്ചറുകളും വീഡിയോകളും ചെയ്യുന്നവർക്ക് പ്രോത്സാഹന സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുന്നു. ഇതിനായി 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. സർ, പ്രതിസന്ധികളും വെല്ലുവിളികളും പൂർണ്ണമായി ഒഴിഞ്ഞുപോയതിന് ശേഷം കേരളത്തിൻ്റെ വികസന സാധ്യതകളെ ഉപയോഗപ്പെടുത്താമെന്ന് നമുക്ക് തീരുമാനിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലയുടെ സഹായത്തോടുകൂടി പുതിയ വികസന മാതൃകകൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഏഷ്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവ സംസ്ഥാനത്ത് സ്ഥാപിച്ചത് സംബന്ധിച്ച വിവരങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ വിശദമായി പറഞ്ഞതാണ്. ഗ്രഫീൻ മേഖലയിലെ ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമായി ഇന്ത്യ ഇന്നൊവേഷൻ സെൻറ്റർ ഫോർ ഗ്രഫീൻ, മൈക്രോബയോ മികവിൻ്റെ കേന്ദ്രം, ന്യൂട്രാസ്യൂട്ടിക്കൽസ് മികവിൻ്റെ കേന്ദ്രം, മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം തുടങ്ങിയവയിൽ ചിലത് ആരംഭിക്കുകയും മറ്റുള്ളവ ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഡിജിറ്റൽ സർവകലാശാലയിലും APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശാസ്ത്രലോകത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കുന്നതാണ്. ഡിജിറ്റൽ സർവകലാശാല കൈരളി എന്ന പേരിട്ട നിർമ്മിത ബുദ്ധി പ്രോസസർ വികസിപ്പിച്ചതിനെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രം എഴുതിയ എഡിറ്റോറിയലിലെ വാചകങ്ങൾ ഇവിടെ ചേർക്കുന്നു. നമ്മുടെ സർവകലാശാലകളിലും കാമ്പസുകളിലും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം മാത്രമാണെന്ന കുറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ ഇത്തരം വാർത്തകൾ പച്ചത്തുരുത്തായി മാറുകയാണ്. തിരുവനന്തപുരം CET, കേരള സർവകലാശാല, സാങ്കേതിക സർവകലാശാല, കുസാറ്റ് തുടങ്ങിയിടങ്ങളിൽ ഇത്തരത്തിലുള്ള നിശബ്ദ വിപ്ലവങ്ങൾ നടക്കുന്നുവെന്ന് നാം കാണാതെ പോകരുത്, ആ പത്രം പറഞ്ഞു. സർ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലുള്ളൊരു മാറ്റം പൊതുവെ നടക്കുന്നുവെന്നാണ് യാഥാർത്ഥ്യം. അധ്യയനം, അധ്യാപനം, അറിവുൽപാദനം എന്നിവയ്ക്കപ്പുറം അറിവിൻ്റെ പ്രയോഗത്തിനു കൂടി മുൻഗണന കൊടുക്കുന്ന തരത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുകയാണ്. ഈ മാറ്റം കേരളത്തിൻ്റെ ഉൽപാദന ഘടനകളിൽ നവീകരണത്തിന് കാരണമാകാമെന്ന കാര്യമാണ് ഈ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. കേരളത്തിലെ ക്യാമ്പസുകൾ പുതിയ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദന പ്രക്രിയകളും വികസിപ്പിച്ചെടുക്കുക മാത്രമല്ല സംരംഭങ്ങളെയും സംരംഭകരെയും വളർത്തിയെടുക്കുന്ന നിലയിലേക്ക് മാറുകയാണ്. ഈ മാറ്റത്തിന് സർക്കാർ നൽകുന്ന പിന്തുണയെയും മേൽ പറഞ്ഞ എഡിറ്റോറിയൽ പ്രശംസിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ പിന്തുണ കൂടുതൽ ശക്തമാക്കാനാണ് ശ്രമിക്കുന്നത്. സർ, AI പ്രോസസർ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ഇതിനകം 16 പേറ്റൻറ്റുകൾ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. ന്യൂറോ സയൻസിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ബ്രെയിൻ കമ്പ്യൂട്ടിംഗ് ലാബ് സ്ഥാപിച്ചു. നോബൽ സമ്മാന ജേതാവും ഗ്രഫീൻ്റെ ഉപജ്ഞാതാവുമായ സർ ആന്ദ്രെ ഗീം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി ചേർന്നത് വലിയ നേട്ടമാണ്. സ്ഥാപിതമായി 3 വർഷത്തിനകം 200 കോടിയുടെ സഹായം ദേശീയ അന്തർദേശീയ ഏജൻസികളിൽ നിന്നും സമാഹരിക്കാൻ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 80ലധികം സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകുന്നത് വഴി ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഇൻക്യുബേറ്ററായി ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് മാറാൻ കഴിഞ്ഞിരിക്കുന്നു. സർ, 250 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നടപ്പിലാക്കും.
പ്രവർത്തനം തുടങ്ങി ആദ്യ വർഷം മുതൽ വരുമാനം ഉണ്ടാക്കുകയും സ്വയം പര്യാപ്തവുമായിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമെന്ന നിലയിൽ വായ്പകൾ എടുക്കാൻ സർവകലാശാലയ്ക്ക് അനുമതി നൽകും. വായ്പകൾക്ക് സർക്കാർ പലിശയളവ് സഹായം നൽകുന്നതാണ്. സർ, ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി അക്കാഡമിക് സഹകരണത്തിനായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഗവേഷണം നടത്തുന്നതിനായി പ്രത്യേക കേരള സ്പെസിഫിക് സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കുന്നവർക്ക് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പി എച്ച് ഡിക്ക് ചേരാൻ കഴിയും. പി എച്ച് ഡി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾ അടുത്ത 3 വർഷം കേരളത്തിൽ മടങ്ങിയെത്തി നാടിൻ്റെ വികസനത്തിന് സംഭാവനകൾ നൽകണം എന്ന വ്യവസ്ഥ കൂടി ചേർത്ത് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. സ്ഥിരം സ്കോളർഷിപ്പ് ഫണ്ടിലേക്ക് ഈ പ്രത്യേക സ്കോളർഷിപ്പ് ഫണ്ടിലേക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുടെ 3 പ്രാദേശിക കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ വടക്ക്, കിഴക്ക്, മധ്യമേഖലകളിലായിട്ട് ആരംഭിക്കും. അതിൻ്റെ സ്ഥലം പിന്നീട് തീരുമാനിക്കും. സർ, എ പി ജെ അബ്ദുൽ കലാം സർവകലാശാലയുടെ കീഴിൽ 3 മികവിൻ്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കും. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർവകലാശാലയ്ക്കായി ഏറ്റെടുത്ത സ്ഥലത്ത് 71 കോടി രൂപ മുടക്കി ആസ്ഥാന മന്ദിരം നിർമ്മിക്കും. സർ, സംസ്ഥാനത്ത് ഏറ്റവും വ്യവസായ സൗഹൃദമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള വൻകിട കമ്പനികൾ കേരളത്തിൽ അവരുടെ നിർമ്മാണശാലകൾ ആരംഭിക്കാൻ കടന്നു വരുന്നു. കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷം മികച്ചതല്ല എന്ന കുപ്പചരണങ്ങളെ ഇത്തരം കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നവർ തന്നെ തള്ളിക്കളയുന്നു. സർ, അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഇവിടെ വായിക്കുന്നില്ല. സർ, സ്വകാര്യ വ്യവസായ പാർക്കുകൾ. സംസ്ഥാനത്ത് 16 സ്വകാര്യ വ്യവസായ പാർക്കുകൾ സർക്കാർ ഡെവലപ്മെൻറ്റ് പെർമിറ്റ് അനുവദിച്ചു കഴിഞ്ഞു. 8 നിലവിൽ സർക്കാരിൻ്റെ പരിഗണനയിലുമാണ്. 10 ഏക്കർ വരെയുള്ള ഭൂമിയിൽ കുടിവെള്ളം, റോഡ്, വൈദ്യുതി എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി 3 കോടി രൂപ വരെ സർക്കാർ സബ്സിഡി നൽകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മികച്ച പ്രതികരണമാണ് വ്യവസായികളിൽ നിന്നും സംരംഭങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. വരും വർഷം 25 പുതിയ സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകാൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സർ, 2022-23 സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാർ സംരംഭക വർഷമായി ആചരിച്ചിരുന്നു. 139,840 സംരംഭങ്ങൾ അന്ന് ആരംഭിച്ചതിൽ 21,528 സംരംഭങ്ങൾ ഭക്ഷ്യ സംസ്കരണ മേഖലയുമായി ബന്ധപ്പെട്ടവയായിരുന്നു. ഈ രംഗത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. സർ, കേരളത്തിലെ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ചതാണ്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള 2022 ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം ലഭിച്ചത് കേരളത്തിനാണ്. കഴിഞ്ഞ 3 വർഷവും കേരളത്തിന് ടോപ്പ് പെർഫോമൻസ് പുരസ്കാരം ലഭിച്ചിരുന്നു. സർ, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിംഗ് വഴി 5,500 കോടി രൂപ സ്റ്റാർട്ടപ്പുകളിലേക്ക് നിക്ഷേപമായി സമാഹരിക്കാനും 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സ്റ്റാർട്ടപ്പ് മിഷന് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതിനകം രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 5,000 കടന്നിരിക്കുന്നു. സർ, 100 മുതൽ 150 ആളുകൾ വരെ ഒരുമിച്ചിരുന്ന് തൊഴിലെടുക്കാൻ കഴിയുന്ന വർക്ക് നിയർ ഹോം കേന്ദ്രങ്ങൾ കേരളത്തിൻ്റെ ചില ചെറു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കാസർഗോഡ്, കൊട്ടാരക്കര, കണ്ണൂർ, കൊച്ചി, കോഴിക്കോട്, പാലക്കാട്, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിൽ ഇത്തരം ലീപ് സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആലപ്പുഴ, മഞ്ചേരി, സുൽത്താൻ ബത്തേരി, ചാലക്കുടി തുടങ്ങിയ പ്രദേശങ്ങളിലും 100 മുതൽ 200 പേർ വരെ പ്രവർത്തിക്കുന്ന സ്വകാര്യ IT കേന്ദ്രങ്ങളുണ്ട്. മറ്റ് കേന്ദ്രങ്ങളുണ്ട്, ഞാൻ ആ സ്ഥലങ്ങളെടുത്ത് പറയുന്നില്ല. സർ, മുൻ ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ച ചെറുനഗരങ്ങളിലെ വർക്ക് നിയർ ഹോം പദ്ധതിയുടെ സാധ്യതകളെയാണ് ഇത് കാണിക്കുന്നത്. ആഗോള കമ്പനിയായ സോഹോ കോർപ്പറേഷൻ്റെ രാജ്യത്തെ 2 റെസിഡൻഷ്യൽ ക്യാമ്പസ് കൊട്ടാരക്കരയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 100 പേർക്ക് ഇതുവഴി തൊഴിൽ ലഭിക്കുന്നതാണ്. സംസ്ഥാനമൊട്ടാകെ ലീപ് സെൻറ്ററുകൾ വ്യാപിപ്പിക്കുന്ന പദ്ധതിക്കായി 10 കോടി രൂപ പ്രാഥമികമായി വകയിരുത്തുന്നു. സർ, ആഗോളതലത്തിൽ സംരംഭക ആശയങ്ങൾ കൈമുതലായിട്ടുള്ള ആളുകൾക്ക് കേരളത്തിലെ പ്രകൃതിരമണീയമായ സ്ഥലങ്ങളിൽ വന്ന് താമസിച്ച് തൊഴിൽ ചെയ്യുന്നതിന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വർക്ക് ബോർഡുകൾ സ്ഥാപിക്കും. സർ, വിനോദസഞ്ചാരം. സർ, കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലയാണ് ടൂറിസം. കോവിഡിന് ശേഷം ലോകമാകെ ജനങ്ങളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിലും പണം ചെലവഴിക്കുന്ന രീതിയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. യാത്ര കൂടുതൽ ചെയ്യുന്നതിനും പ്രകൃതി മനോഹരവും സമാധാനപൂർണവുമായ ഇടങ്ങളിൽ അവധിക്കാലം ചെലവഴിക്കുന്നതിനും തൽപരരായ ആളുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. കോവിഡാനന്തരം ലോകത്ത് വികാസമുണ്ടായ മേഖലകളിലൊന്ന് ടൂറിസമാണ്. മുൻപ് ചെറുപ്പക്കാരായിരുന്നു ടൂറിസ്റ്റുകളിൽ ഭൂരിഭാഗമെങ്കിൽ ഇന്ന് റിട്ടയർ ചെയ്തവരും മുതിർന്ന പൗരന്മാരും കുടുംബമൊന്നാകെയും സ്ഥിരമായി യാത്രകളിൽ ഏർപ്പെടുന്നു. മികച്ച കാലാവസ്ഥയുള്ളതും വൃത്തിയുള്ളതും അടിസ്ഥാന സൗകര്യങ്ങൾ നല്ല നിലയിലുള്ളതുമായ സ്ഥലങ്ങളാണ് ടൂറിസ്റ്റുകൾ യാത്ര പോകാനായി തിരഞ്ഞെടുക്കുന്നത്. നാടിൻ്റെ ക്രമസമാധാന നിലയും തദ്ദേശീയരായ ആളുകളുടെ പെരുമാറ്റവും രുചികരമായ ഭക്ഷണവുമെല്ലാം സഞ്ചാരികൾ കണക്കിലെടുക്കുന്നുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാകാൻ കേരളത്തിന് കഴിയും. ലോകത്ത് കണ്ടിരിക്കേണ്ട 50 മനോഹര സ്ഥലങ്ങളിലൊന്നായി ടൈം മാഗസിൻ കേരളത്തെ തിരഞ്ഞെടുക്കുകയുണ്ടായി. സർ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും സംസ്ഥാനത്തിലുള്ളവരുമായ നിരവധി ആളുകൾ കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നുണ്ട്.
കടലും കായലും മലയും കാടും കാലാവസ്ഥയും കേരളത്തിന് അനന്യമായ സമ്പാദ്യമാണ്. ഇത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കഴിയണം. സർ, കേരളത്തിൻ്റെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളേക്ക് വികസിക്കാൻ കഴിയുന്ന നിരവധി കേന്ദ്രങ്ങളുണ്ട്. വനം, ടൂറിസം, സാംസ്കാരിക വകുപ്പുകളുടെ ഏകോപിതമായ പ്രവർത്തനത്തോടെ ഇവയെ മികച്ച ടൂറിസം കേന്ദ്രങ്ങളാക്കാനായിട്ട് ഉള്ള പരിപാടി നടക്കുകയാണ്. സംസ്ഥാന പങ്കാളിത്തോടെ ഇത്തരം പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കാൻ, സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇത്തരം പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കാനുള്ള ഒരു നയം സ്വീകരിച്ച് അത് അതിന് മുൻകൈ എടുക്കുന്നതാണ് സർക്കാർ. സർ, ദേശീയ അന്തർദേശീയ തലത്തിലുള്ള വലിയ ഇവൻറ്റുകൾക്ക് വേദിയാകാൻ കഴിയുന്ന വിധം വിപുലമായ കൺവെൻഷൻ സെൻ്ററുകൾ വികസിപ്പിക്കാൻ പ്രോത്സാഹനം നൽകും. വലിയ മുതൽമുടക്കുള്ള ബഹുത്തായ കൺവെൻഷൻ സെൻ്റർ ആരംഭിക്കുന്നതിനും അന്തർദേശീയ ടൂറിസ്റ്റുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും ആവശ്യമായ നയം രൂപീകരിക്കും. സർ, അടുത്ത 3 വർഷം കൊണ്ട് 10,000 ഹോട്ടൽ മുറികളെങ്കിലും അധികമായി വേണ്ടി വരുമെന്ന നിലയിൽ ഇവിടെ ആവശ്യകത ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. സർ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ബാങ്കുകൾ എന്നിവയെ സഹകരിപ്പിച്ചുകൊണ്ട് മൂലധനം കേരളത്തിൽ നിക്ഷേപിക്കാൻ തയ്യാറാവുന്നവർക്കായി കുറഞ്ഞ പലിശ വായ്പാ പദ്ധതി സർക്കാർ ആലോചിക്കുന്നുണ്ട്. 5,000 കോടി രൂപയുടെ നിക്ഷേപം ഈ മേഖലയിൽ വരുന്നതിനാവശ്യമായ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ അടക്കം. സർ, തെരഞ്ഞെടുത്ത 20 ഡെസ്റ്റിനേഷനുകളിൽ 500 ന് മുകളിൽ ആളുകൾക്ക് ഒരുമിച്ച് വരാനും കൂടിച്ചേരാനുമുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കാൻ സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സ്വകാര്യ മേഖലയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രത്യേക പദ്ധതി തയ്യാറാക്കും. സർ, ആദ്യഘട്ടമായി വർക്കല, കൊല്ലം, വണ്ടോത്തുരുത്ത്, ആലപ്പുഴ, മൂന്നാർ, ഫോർട്ട് കൊച്ചി, പൊന്നാനി, ബേപ്പൂർ, കോഴിക്കോട്, കണ്ണൂർ, ബേക്കൽ എന്നിവിടങ്ങളിൽ ഈ സൗകര്യമൊരുക്കും. 50 കോടി രൂപ ഇതിനായിട്ട് വകയിരുത്തുന്നു. സർ, വികസന സൗകര്യങ്ങൾക്കായി തദ്ദേശ ഗവൺമെൻറ്റുകൾക്കായി ഒരു പ്രത്യേക പദ്ധതി പറയുകയാണ്. സർ, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലളിതമായ നടപടിക്രമം പാലിച്ച് റവന്യൂ വകുപ്പ് നിശ്ചയിക്കുന്ന വിലപ്രകാരം ഭൂമി വാങ്ങി വിവിധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന അവസരമുണ്ട്. അത് വാണിജ്യാടിസ്ഥാനത്തിൽ തൊഴിലവസരം ഉണ്ടാക്കാനും വരുമാനം ഉണ്ടാക്കാനും പറ്റുന്ന പദ്ധതികൾക്ക് സഹായകരമാകും. സർ, ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ സങ്കീർണതയും കാലതാമസം ഒഴിവാക്കാൻ ഇതിലൂടെ കഴിയും. ഓരോ വർഷവും ലഭിക്കുന്ന തുച്ഛമായ ഫണ്ട് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഒരുമിച്ച് ഫണ്ട് പൂൾ ചെയ്ത് വേഗത്തിൽ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ, മുനിസിപ്പൽ ബോണ്ടുകൾ എന്നിവ ഉപയോഗിച്ച് ഫണ്ട് ശേഖരിക്കാനാവും. വ്യവസായ പാർക്കുകൾ, പൊതുസ്ഥാപനങ്ങൾ, വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് നടത്തുന്ന പദ്ധതികൾക്ക് ഒരു ഭാഗം സഹായം സർക്കാർ നൽകാൻ നടപടി സ്വീകരിക്കും. ഈ വർഷത്തെ ഇത്തരം പദ്ധതികളെ സഹായിക്കാനായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, കെയർ എക്കണോമി. തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനുമായി യുവാക്കൾ വിദേശത്ത് കുടിയേറുന്നതുമൂലമുള്ള ഒരു പ്രധാന സ്ഥിതിവിശേഷം പ്രായമായവരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെ എണ്ണം കുറയുന്നു എന്നതാണ്. സർ, അതിവേഗം കേരള ജനസംഖ്യയുടെ 20% 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായി മാറും. അവർക്ക് തുണയാകാൻ വലിയൊരു ശതമാനം വീടുകളിലും മക്കൾ ഉൾപ്പെടെ ഉള്ളവരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിൽ മുതിർന്ന പൗരന്മാർക്കും മറ്റുള്ളവരുടെ തുണ വേണ്ടവർക്കും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ കഴിയുന്നതിന് വേണ്ട പിന്തുണ നൽകേണ്ടതുണ്ട്. വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരും നഴ്സുമാരും ഏറ്റവും അധികമുള്ള നാടാണ് കേരളം. സമാധാനപൂർണ്ണവും പ്രകൃതിസുന്ദരവുമായ നല്ല കാലാവസ്ഥയുള്ള ഏറെ പ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. ഇവിടങ്ങളിൽ കെയർ സെൻ്ററുകൾ സ്ഥാപിച്ച് ആരോഗ്യ പരിചരണവും സംരക്ഷണവും നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകൾക്കും വിദേശികൾക്കും ഇത്തരം കേന്ദ്രങ്ങളിൽ പരിചരണം നൽകും. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ അന്തർദേശീയ നിലവാരത്തിൽ വികസിപ്പിക്കാൻ കഴിയുന്ന ഈ സംരംഭം സംസ്ഥാനത്തിൻ്റെ സവിശേഷമായ ഒരു പദ്ധതിയായി മാറും. ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും വിശ്രമ ജീവിതത്തിനും പരിചരണത്തിനുമായി വന്നെത്തുന്ന ഒരു കെയർ ഹബ്ബായി കേരളം മാറുകയാണെങ്കിൽ സമ്പദ്വ്യവസ്ഥയ്ക്കും അതൊരു വലിയ മുതൽക്കൂട്ടാവും. സർ, ലോക കേരള സഭയുടെ സമ്മേളനങ്ങളിൽ ആവർത്തിച്ച് ഉന്നയിക്കപ്പെട്ട ഒരു ആവശ്യം കൂടിയാണിത്. ഉന്നത വിദ്യാഭ്യാസ മേഖല. സർ, കഴിഞ്ഞ 2 ബജറ്റ് പ്രസംഗങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതികം എന്നീ മേഖലകളിലെ വികസനങ്ങൾ കൂന്തൽ നൽകിയിരുന്നു. ഈ മേഖലകളിൽ നിരവധി പുതിയ സുപ്രധാന സ്ഥാപനങ്ങൾ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ മൈക്രോബയോം, സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ന്യൂട്രാസ്യൂട്ടിക്കൽ, സർവകലാശാലകളിലെ ട്രാൻസ്ലേഷണൽ ഗവേഷണ കേന്ദ്രങ്ങൾ, 3 സർവകലാശാലകളിലെ സയൻസ് പാർക്കുകൾ, സർവകലാശാലകൾക്കുള്ള പുതിയ കെട്ടിടങ്ങൾ എന്നിവ ഇവയിൽപ്പെടുന്നു. ഇവയിൽ ചിലത് ഇതിനകം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും മറ്റുള്ളവ വിവിധ ഘട്ടങ്ങളിലാണെന്നും അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. സർ, രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബായി കേരളത്തെ മാറ്റുക എന്നതൊരു പ്രഖ്യാപിത ലക്ഷ്യമായിരിക്കും. നമ്മുടെ രാജ്യത്തു നിന്നും പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ട്. 2022 ഈ സംഖ്യ 13.2 ലക്ഷമായി ഉയർന്നു. ഇന്ത്യയിൽ നിന്നാകെ വിദേശത്ത് പോകുന്ന മൊത്തം വിദ്യാർത്ഥികളിൽ 4% കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് കണക്കാക്കപ്പെടുന്നു. ലോകോത്തര നിലവാരമുള്ള സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വം നൽകിയ നവകേരള സദസ്സുകളിൽ നിരവധി ആളുകളിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളിൽ ഇത് വ്യക്തമായി പ്രതിധ്വനിക്കുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഘടനയിൽ വേണ്ടുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ സമഗ്രമായ നയപരിപാടികൾ ഈ വർഷം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നു. 2022 ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾക്കായുള്ള ഈ സർക്കാർ സ്ഥാപിച്ച കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരം മികവിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരം കൈവരിക്കുന്നതിനുള്ള പാത പിന്തുടരുക എന്നതായിരിക്കും ലക്ഷ്യം. സർ, പ്രവാസികളായ അക്കാദമിക് വിദഗ്ധരെ സംയോജിപ്പിക്കുകയും അവരുടെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. അക്കാദമിക് വിദഗ്ധരുടെ ഒരു ടാസ്ക് ഫോഴ്സ് ഇതിനായി രൂപീകരിക്കും. യൂറോപ്പ്, US, ഗൾഫ് നാടുകൾ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ 2024 മെയ് ജൂൺ മാസങ്ങളിൽ 4 പ്രാദേശിക കോൺക്ലേവുകൾ നടത്താൻ ആലോചിക്കുന്നു.
ഇതിന് തുടർച്ചയായിട്ട് 24 ഓഗസ്റ്റ് മാസത്തിൽ ഹയർ എഡ്യൂക്കേഷൻ ട്രാൻസ്ഫോർമേഷൻ ഇനിഷ്യേറ്റീവ് ഗ്ലോബൽ കോൺക്ലേവ് സംസ്ഥാനത്ത് നടത്തും. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനായിരിക്കും ഇതിനുള്ള ചുമതല. ഒരു ഉന്നത വിദ്യാഭ്യാസ നിക്ഷേപ നയം രൂപീകരിക്കുക എന്നത് ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടും. ദേശീയ അന്തർദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കേരളത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ പുതിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള പ്രത്യേക പ്രോത്സാഹനങ്ങളും പാക്കേജുകളും നയത്തിൽപ്പെടും. സർ, തുല്യതയുടെയും സുതാര്യതയും തത്വങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് പുതിയ UGC മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കേരളത്തിൽ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നതിനുള്ള അവസരങ്ങളും പരിശോധിക്കും. ആവശ്യമായ എല്ലാ അംഗീകാരങ്ങൾക്കുമുള്ള ഏകജാലക ക്ലിയറൻസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഡ്യൂട്ടി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചാർജുകൾ ഇളവുകൾ, വൈദ്യുതിക്കും വെള്ളത്തിനുള്ള സബ്സിഡി നിരക്കുകൾ, നികുതി ഇളവുകൾ, മൂലധനത്തിനുമേലുള്ള നിക്ഷേപ സബ്സിഡി എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ ഈ നിക്ഷേപക പോളിസിയുടെ ഭാഗമായിരിക്കും. സർ, ധാരാളം വിദേശ വിദ്യാർത്ഥികൾ ഇന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെ വിവിധ സർവകലാശാലകളിലേക്ക് എത്തുന്നുണ്ട്. മേൽ സൂചിപ്പിച്ച നടപടികളിലൂടെ കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ കഴിയും. സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. ചെറുകിട വ്യാപാര മേഖല. സർ, ചെറുകിട വ്യാപാര മേഖല ലോകമെമ്പാടും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കേരളത്തിലെ വ്യാപാരി സമൂഹവും വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. റീറ്റെയിൽ ചെയിനുകളുടെയും വലിയ ഷോപ്പിംഗ് മാളുകളുടെയും ഓൺലൈൻ വ്യാപാരത്തിൻ്റെയും കടന്നുവരവാണ് പ്രതിസന്ധിക്ക് കാരണം. നവകേരള സദസ്സുകളിലും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട വ്യാപാര സമൂഹം ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു. പരമ്പരാഗത രീതിയിൽ കച്ചവടം നടത്തുന്ന ബ്രിക്ക് ആൻഡ് മോട്ടർ കടകൾ നേരിടുന്ന പ്രശ്നത്തിൻ്റെ കാരണം വൻകിടക്കാർക്ക് ലഭ്യമാകുന്ന വലിപ്പ നേട്ടങ്ങളും സ്കെയിൽ എക്കോണമി, പുതിയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവുമാണ്. ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം വലിപ്പ നേട്ടങ്ങളും ആധുനിക സങ്കേതങ്ങളുടെ സൗകര്യവും നമ്മുടെ വ്യാപാര സമൂഹത്തിന് ലഭ്യമാക്കുകയാണ്. വ്യാപാരികൾ കൂട്ടായ്മകൾ ഉണ്ടാക്കി ഒരുമിച്ച് നിന്നാൽ വലിപ്പ നേട്ടങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. ഉൽപ്പാദകരിൽ നിന്നും വലിയ അളവിൽ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങുകയും ചരക്ക് നീക്കം, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, കടകളിലേക്കുള്ള വിതരണത്തിൻ്റെ ലോജിസ്റ്റിക്സ് തുടങ്ങിയ കാര്യങ്ങൾ ഒരുമിച്ച് ഏറ്റെടുക്കുകയും വേണം. അതിന് സഹായകരമായ നിലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ആധുനിക മാനേജ്മെൻറ്റ് സങ്കേതങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവ ഉപയോഗപ്പെടുത്തുകയും വേണം. സാങ്കേതിക സംവിധാനം രൂപപ്പെടുത്താൻ നമ്മുടെ സർവകലാശാലകൾക്കും മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾക്കും കഴിയും. പ്രാരംഭ ചെലവുകൾക്ക് 300,000 രൂപ നീക്കിവെക്കുന്നു. ചെറുകിട വ്യാപാര മേഖല സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനൊരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തും. കായിക സമ്പദ് വ്യവസ്ഥ. സർ, കായിക സമ്പദ് വ്യവസ്ഥയിലെ മേഖലയിലെ സുസ്ഥിരമായ വികസനത്തിനൊപ്പം സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവനകൾ ചെയ്യുന്ന ഒന്നാക്കി കായിക രംഗത്തെ മാറ്റുവാൻ ലക്ഷ്യമിടുന്നതാണ് പുതിയ കായിക നയം. രാജ്യത്ത് ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട കായിക ഉച്ചകോടിയിലൂടെ 5,000 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചത് മികച്ച നേട്ടമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ, കായിക അനുബന്ധ വ്യവസായങ്ങൾ, പുതിയ ലീഗുകൾ, കായിക സ്റ്റാർട്ടപ്പുകൾ, അക്കാദമികൾ തുടങ്ങിയ രംഗങ്ങളിലാണ് നിക്ഷേപങ്ങൾ ഉണ്ടാവുക. 10,000-ലധികം തൊഴിലവസരങ്ങളും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും. ഭാഗം 3. സർ, പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി വരുന്നത്. കൃഷി. സർ, കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്തുന്നതിനും വേണ്ട നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ്. ഈ സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം 236,344 തൊഴിലവസരങ്ങളാണ് കാർഷിക മേഖലയെ സൃഷ്ടിച്ചത്. കാർഷിക മേഖലയ്ക്ക് 2024-25 വാർഷിക പദ്ധതിയിൽ ആകെ 1,698.30 കോടി രൂപ വകയിരുത്തുന്നു. കേരള ക്ലൈമറ്റ് റെസിലിയൻ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രൊജക്ട്, കേര. സർ, കാർഷിക മേഖലയിൽ കേരള കാലാവസ്ഥാ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖല ആധുനികവൽക്കരണം എന്നൊരു പുതിയ പദ്ധതി 2024-25 ലോകബാങ്ക് വായ്പയോടെ ആരംഭിക്കുന്നതാണ്. ചെറുകിട കർഷകർ, കാർഷികാധിഷ്ഠിത സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവരുടെ കാലാവസ്ഥയ്ക്കിണങ്ങുന്ന തരത്തിൽ കേരളത്തിലെ ഭക്ഷ്യ കാർഷിക മേഖലയുടെ വാണിജ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി പ്രാദേശിക സാമ്പത്തിക വികസനം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത 5 വർഷം കൊണ്ട് 2,365 കോടി രൂപ ഈ പദ്ധതി വഴി ചെലവിടും. കാർഷിക മേഖലയിലെ കാലാവസ്ഥാ പ്രതിരോധവും ലഘൂകരണവും ചെറുകിട വാണിജ്യവൽക്കരണം, കണ്ടിജൻസി, എമർജൻസി റെസ്പോൺസ്, പൊട്ടൻഷ്യൽ ക്ലൈമറ്റ് ഫിനാൻസിംഗ് എന്നീ ഘടകങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. മൂല്യവർദ്ധനയുമായി ബന്ധപ്പെട്ട പ്രൊജക്ട് ഘടകങ്ങൾ വ്യവസായ വകുപ്പിൻ്റെ സജീവ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്നതാണ്. സംസ്ഥാന വിഹിതം ഉൾപ്പെടെ ഈ വർഷം 100 കോടി രൂപയാണ് ഇതിന് മാറ്റിവെക്കുന്നത്. വിളപരിപാലന മേഖലയ്ക്കായി 535.9 കോടി രൂപ മാറ്റിവെക്കുന്നു. സംസ്ഥാനത്തെ നെല്ലുൽപ്പാദന പദ്ധതികൾക്കായിട്ട് 93.6 കോടി രൂപ വകയിരുത്തുന്നു. സുരക്ഷിതവും വിഷരഹിതവുമായ പച്ചക്കറി വികസന പദ്ധതിക്കായി 78.45 കോടി രൂപ വകയിരുത്തുന്നു. സർ, നാളികേരത്തിന് 32 രൂപയിൽ നിന്ന് 34 രൂപയായിട്ട് താങ്ങുവില നേരത്തെ ഉയർത്തിയിരുന്നു. നാളികേര വികസന പദ്ധതിക്കായിട്ട് 65 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്ത് സുഗന്ധവ്യഞ്ജന കൃഷികൾക്കായിട്ട് 4.6 കോടി രൂപ വിലയിരുത്തുന്നു. ഫലവർഗ കൃഷിയുടെ വിസ്തൃതി വിലയിരിക്കുന്നതിന് 18.92 കോടി രൂപ വകയിരുത്തുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ക്രോപ്പ് ബ്രീഡിംഗ്,
സാർ, സംസ്ഥാനത്ത് വിളകളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കേണ്ടത് അടിയന്തര ആവശ്യമാണ്. കാലാവസ്ഥാ മാറ്റങ്ങളോടും കീടബാധയോടും എല്ലാം പ്രതികരിക്കാൻ കഴിയുന്ന ഉൽപ്പാദനശേഷിയുള്ളതായി വിളകളെ മാറ്റേണ്ടത് അനിവാര്യമാണ്. ഈ മേഖലയിലെ പുതിയ വിജ്ഞാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഗവേഷണങ്ങൾ നടത്തുന്നതിനായി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് കീഴിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ക്രോപ്പ് ബ്രീഡിംഗ് സ്ഥാപിക്കും. ഇതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളായിട്ട് 2 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, വിള ആരോഗ്യ പരിപാലന പരിപാടിക്ക് 13 കോടി രൂപ വിലയിരുത്തുന്നു. ഫാം യന്ത്രവൽക്കരണത്തിന് 16.95 കോടി രൂപ വകയിരുത്തുന്നു. കുട്ടനാട്ടിലെ പരമ്പരാഗത പെട്ടിയും പറയും സമ്പ്രദായത്തിനോരം വെർട്ടിക്കൽ ആക്സിയൽ ഫ്ലോ പമ്പും മോട്ടോറും തറയും സ്ഥാപിക്കുന്നതിന് 36 കോടി രൂപ വകയിരുത്തുന്നു. കൃഷി ഉന്നതി യോജനയ്ക്ക് 77 കോടി രൂപയും വിളവെടുപ്പിന് ശേഷമുള്ള മൂല്യവർദ്ധന പരിപാടിക്കായിട്ട് 8 കോടി രൂപയും വകയിരുത്തുന്നു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യക്ഷമമായ വിപണനം ഉറപ്പുവരുത്തുന്ന പദ്ധതിക്ക് 43.9 കോടി രൂപ വകയിരുത്തുന്നു. ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി 42 കോടി രൂപ ഉൾപ്പെടെ കാർഷിക സർവകലാശാലയ്ക്ക് 75 കോടി രൂപ വകയിരുത്തുന്നു. സാർ, മണ്ണ് ജലസംരക്ഷണ മേഖലയുടെ പ്രവർത്തനങ്ങൾക്കായി 83.99 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണ മേഖലയിൽ ഈ സാമ്പത്തിക വർഷത്തിൽ 277.14 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 82.5 കോടി രൂപയും കേരള വെറ്റിനറി ആനിമൽ സയൻസ് സർവകലാശാലയ്ക്ക് 57 കോടി രൂപയും വകയിരുത്തുന്നു. മൃഗചികിത്സാ സേവനങ്ങൾ ശക്തിപ്പെടുത്താൻ 32.18 കോടി രൂപയും പ്രത്യേക കന്നുകാലി പരിശീലന പരിപാടിക്കായി 42.5 കോടി രൂപയും വകയിരുത്തുന്നു. കേരള ഫീഡ്സിനുള്ള സഹായമായി 16.2 കോടി രൂപ വകയിരുത്തുന്നു. സംരക്ഷണം സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന പദ്ധതിക്ക് 17 കോടി രൂപ വകയിരുത്തുന്നു. മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്സിന് 17.14 കോടി രൂപ കഴിഞ്ഞ വർഷത്തെക്കാളും 3.64 കോടി രൂപ അധികരിച്ച് വകയിരുത്തുന്നു. ക്ഷീരവികസനം സാർ, ഈ വർഷത്തിൽ സാമ്പത്തിക വർഷത്തിൽ 109.25 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ റൂറൽ ഡയറി എക്സ്റ്റൻഷൻ ആൻഡ് ഫാം അഡ്വൈസറി സർവീസ് എന്ന പദ്ധതിക്ക് 11.4 കോടിയും ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് 22.55 കോടിയും വകയിരുത്തുന്നു. മത്സ്യബന്ധനം സാർ, തീരദേശവാസികളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും പഠിക്കാനും പരിഹാര നടപടികൾ സ്വീകരിക്കാനുമായി സംസ്ഥാനത്തെ തീരദേശ മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച തീരസദസ്സിലൂടെ ലഭിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിശോധിച്ച് സർക്കാർ ഉചിതമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രത്യേക പരിഗണന നൽകി വരുന്നുണ്ട്. മത്സ്യബന്ധന മേഖലയ്ക്കാകെ 227.12 കോടി രൂപ വകയിരുത്തുന്നു. പെട്രോളിങ്ങിനായിട്ടുള്ള ബോട്ടുകൾ എടുക്കുന്നതുൾപ്പെടെ മത്സ്യ വിഭവങ്ങളുടെ സംരക്ഷണവും പരിപാലനവും ഉറപ്പാക്കുക എന്ന പദ്ധതിക്കായിട്ട് 9 കോടി രൂപ നീക്കിവെക്കുന്നു. പഞ്ഞമാസങ്ങളിൽ തൊഴിലാളികൾക്ക് മത്സ്യത്തൊഴിലാളിക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് സേവിംഗ് കം റിലീഫ് സ്കീം. ഈ സ്കീമിൽ കേന്ദ്ര സർക്കാർ ആനുപാതിക വിഹിതം നൽകാത്ത സാഹചര്യത്തിൽ സംസ്ഥാനം അതുകൂടി നൽകേണ്ട അവസ്ഥയാണ് സാർ. ഈ സ്കീമിൻ്റെ സംസ്ഥാന വിഹിതമായി 22 കോടി രൂപ മാറ്റിവെക്കുന്നു. ഉൾനാടൻ മത്സ്യബന്ധന മേഖലയ്ക്ക് 7 പദ്ധതികളായി 80.91 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 67.5 കോടി രൂപ അക്വാകൾച്ചർ വികസനം എന്ന പദ്ധതിക്കാണ്. മത്സ്യഫാമുകൾ, നഴ്സറികൾ, ഹാച്ചറികൾ എന്ന പദ്ധതിക്ക് 18 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, അരൂർ ചന്ദ്രൂർ വ്യവസായത്തിന് അവിടുത്തെ മത്സ്യ വ്യവസായ മേഖലയുടെ സുഗമമായ പ്രവർത്തനത്തിന് പൊതു മലിനജല സംസ്കരണ ശാല സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. കോമൺ എഫ്ലുവൻ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ വികസനത്തിനായി 2024-25 136.98 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യങ്ങളും അവരുടെ മാനവശേഷി വികസനവും ഉറപ്പാക്കുന്ന പദ്ധതിക്കായി 60 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ വിദ്യാഭ്യാസ പരിശീലന പരിപാടിക്കുള്ള 15 കോടി രൂപയും സോഷ്യൽ മൊബിലൈസേഷൻ പരിപാടിക്കുള്ള 5 കോടി രൂപയും ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികളുടെ സ്ത്രീകളുടെ ഇതര ഉപജനമാർഗ്ഗങ്ങൾക്കായി 17 കോടി. മത്സ്യഫെഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 3 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യഫെഡിൻ്റെ നീണ്ടകരയിലെ പുതുതായി നിർമ്മിക്കുന്ന വല ഫാക്ടറിക്കായിട്ട് 5 കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു. സാർ, മത്സ്യ തൊഴിലാളികളുടെ പുനരധിവാസത്തിൻ്റെയും ഭൂമിയും വീടും നൽകുന്ന പദ്ധതിക്കായി 10 കോടി രൂപയും തീരദേശ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെ 10 കോടി രൂപയും നീക്കിവെക്കുന്നു. നിരന്തരമായ തീരശോഷണ ഭീഷണി നേരിടുന്ന മേഖലയിൽ നിന്നും തീരത്തുനിന്നും 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി വരുന്ന പുനർഗേഹം പദ്ധതിയുടെ 2024-25 വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി 40 കോടി രൂപ വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ ബജറ്റ് വിഹിതത്തിൻ്റെ ഇരട്ടിയാണ്. 2021-22 സാമ്പത്തിക വർഷത്തിന് ശേഷം ഇതുവരെ പുനർഗേഹം പദ്ധതിക്ക് 226.80 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. സാർ, മത്സ്യ തുറമുഖങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് 9.5 കോടി രൂപ വകയിരുത്തുന്നു.
മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും അപകട മരണം കാണാതാകൽ സ്ഥിരവൈകല്യം എന്നിവയ്ക്ക് 10 ലക്ഷം രൂപയുടെയും ഭാഗിക വൈകല്യത്തിന് 5 ലക്ഷം രൂപയുടെയും അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിക്കായി 11.18 കോടി രൂപ വകയിരുത്തുന്നു. 2.5 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളും 80,000 അനുബന്ധ തൊഴിലാളികളും ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് കണക്കാക്കപ്പെടുന്നു. സർ, മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ നവീകരണം ഉൾപ്പെടെ വിവിധ പ്രവൃത്തികൾക്ക് സംസ്ഥാന വിഹിതമായി 10 കോടി രൂപ വകയിരുത്തുന്നു. ഇതുൾപ്പെടെ മത്സ്യബന്ധന തുറമുഖങ്ങൾക്ക് 13.31 കോടി രൂപയാണ്. സർ, പൊഴിയൂരിൽ വിഴിഞ്ഞത്തിൻ്റെ വികസനത്തോടുകൂടി പൊഴിയൂരിൽ ഒരു പുതിയ മത്സ്യബന്ധന തുറമുഖം സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് പ്രാഥമികമായിട്ട് 5 കോടി രൂപ അനുവദിക്കും. വനവും വന്യജീവി സംരക്ഷണവും. സർ, മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ ലഘൂകരിക്കുക, വനമേഖലയെ ആശ്രയിച്ച് കഴിയുന്ന വിഭാഗങ്ങളുടെ ജീവനും ജീവനോപാധിക്കും സംരക്ഷണം നൽകുക, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള ഒരു കവചമായി വനമേഖലയെ ഉപയോഗപ്പെടുത്തുക എന്നീ വിഷയങ്ങൾക്കാണ് 2024-25 ഊന്നൽ നൽകുന്നത്. സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ച വനസൗഹൃദ സദസ്സിലൂടെ ലഭിച്ച 4,797 പരാതികളിൽ 4,311 പരിഹരിക്കുകയും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ നിന്നും അനുകൂല വിധി സമ്പാദിച്ച് എക്കോ സെൻസിറ്റീവ് സോണുകളായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ നിന്നും വാസയോഗ്യമായ സ്ഥലങ്ങളെ ഒഴിവാക്കുകയുണ്ടായി. സർ, നവകേരളം പദ്ധതിയുടെ കീഴിൽ 93.6 കോടി രൂപ നൽകി പട്ടികവർഗ്ഗക്കാരല്ലാത്ത 780 കുടുംബങ്ങളെ വനമേഖലയിൽ നിന്നും മാറ്റി പാർപ്പിച്ചു. ഇതോടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ദീർഘകാലമായി നിലനിന്നിരുന്നൊരു പ്രശ്നം വിജയകരമായി പരിഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചന്ദനകൃഷിക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതി. സർ, സംസ്ഥാനത്ത് ചന്ദനകൃഷി പ്രോത്സാഹിപ്പിക്കുകയും ചന്ദനം സംരക്ഷിക്കാൻ സർക്കാർ സഹായിക്കുകയും ചെയ്യും. ഇതിനായി ചന്ദനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും ചട്ടങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തും. സ്വകാര്യ ഭൂമിയിൽ നിന്ന് മുറിക്കുന്ന ചന്ദനം ശേഖരിക്കുന്നതിനായി സംസ്ഥാനത്തുടനീളം കൂടുതൽ വനം ഡിപ്പോകളെ ചന്ദനത്തിൻ്റെ കളക്ഷൻ സെൻ്ററുകളാക്കുക, ചന്ദനത്തടികൾക്ക് സർക്കാർ നിർണ്ണയിച്ച മൂല്യത്തിൻ്റെ 50% മുൻകൂറായി ഉടമസ്ഥർക്ക് നൽകുന്നതിന് റിവോൾവിംഗ് ഫണ്ട് സൃഷ്ടിക്കുക തുടങ്ങിയും വിഭാവനം ചെയ്യുന്നു. ഇക്കോ ടൂറിസം അതോറിറ്റി. സർ, ഇക്കോ ടൂറിസത്തിൻ്റെ സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതായി കേരള ഫോറസ്റ്റ് ഇക്കോ ടൂറിസം ഡെവലപ്മെൻറ്റ് അതോറിറ്റി രൂപീകരിക്കും. വനവും വന്യജീവി മേഖലയിൽ 2024-25 സാമ്പത്തിക വർഷം 232.59 കോടി വകയിരുത്തുന്നു. സർ, ഇന്ത്യയിൽ ആദ്യമായി വനത്തെ പൂർണ്ണമായും ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന 500 ഗോത്രവർഗ യുവജനങ്ങളെ PSU സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് വഴി ബീറ്റ് ഫോറസ്റ്റർമാരായി ഈ ഗവൺമെൻറ് കാലത്ത് നിയമിച്ചു. ജൈവ വൈവിധ്യ സമ്പത്തിൻ്റെ സംരക്ഷണത്തിനായി 5.97 കോടി രൂപ വകയിരുത്തുന്നു. സർ, പാരിസ്ഥിതിക പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിനത്തിൽ 24-25 സാമ്പത്തിക വർഷം 50.30 കോടി രൂപ വകയിരുത്തുന്നു. മനുഷ്യ വന്യമൃഗ സംഘർഷണ ലഘൂകരണ മാർഗങ്ങൾ. സർ, ഈ ഇതിനായി കഴിഞ്ഞ വർഷവും പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 24-25 സാമ്പത്തിക വർഷത്തിൽ 48.85 കോടി രൂപ വകയിരുത്തുന്നു. സർ, തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന സുവോളജിക്കൽ പാർക്കിനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഇതുവരെ കിഫ്ബിയിൽ നിന്നുൾപ്പെടെ 204.25 കോടി രൂപ ചെലവഴിച്ചു. 24-25 സാമ്പത്തിക വർഷം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. സുവോളജിക്കൽ പാർക്കിന് 6 കോടി രൂപ വകയിരുത്തുന്നു. സർ, തളിപ്പറമ്പ് മണ്ഡലത്തിലെ നാടുകാണിയിൽ വിപുലമായ സഫാരി പാർക്ക് സജ്ജമാക്കും. മ്യൂസിയം, ജൈവവൈവിധ്യ പാർക്ക്, മൃഗശാല എന്നിവ ചേർന്ന ഈ കേന്ദ്രത്തിനായി 300 ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. പൊതുമേഖല, സഹകരണ മേഖല, സ്വകാര്യ മേഖല എന്നിവ ചേർന്നുള്ള സംയുക്ത സംരംഭമായി ഇത് വികസിപ്പിക്കും. ഈ പദ്ധതിക്ക് 300 കോടി രൂപ നിക്ഷേപം വേണ്ടി വരുമെന്നാണ് പ്രാഥമികമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. മലബാർ മേഖലയിലെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രമായിട്ട് ഇത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള ചെലവിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, ടൈഗർ സഫാരി പാർക്ക് കോഴിക്കോട് വനം ഡിവിഷനിലെ പെരുവണ്ണാമൂഴി റേഞ്ചിലെ മുതുകാടുള്ള 120 ഹെക്ടർ ഭൂമിയിൽ ടൈഗർ സഫാരി പാർക്ക് ആരംഭിക്കും. ടൂറിസം രംഗത്ത് ഏറെ സാധ്യതകളൊന്നായി ഈ കേന്ദ്രത്തെ വികസിപ്പിക്കും. തദ്ദേശഭരണ മേഖല. സർ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം സംസ്ഥാന പദ്ധതി അടങ്ങലിൻ്റെ 28.09% ഉയർത്തുന്നു. പദ്ധതി വിഹിതമായി 8,532 കോടി രൂപ വകയിരുത്തുന്നു. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും നടപ്പാക്കുന്ന ഖരമാലിന്യ പ്രൊജക്ടിനുള്ള 150 കോടി ഉൾപ്പെടെ ഈ കാര്യത്തിൽ വരുന്നു. ഇത് കൂടാതെ മെയിൻ്റനൻസ് ഫണ്ടിനത്തിൽ 4,131.19 കോടി രൂപയും ജനറൽ പർപ്പസ് ഫണ്ടിനത്തിൽ 2,542.27 കോടി രൂപയും നീക്കിവെക്കുന്നു. സർ, ഭരണഘടനാ സാക്ഷരത. നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയതിൻ്റെ 75th വാർഷികം ആഘോഷിക്കുന്ന 2025 ജനുവരി 26-നകം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഭരണഘടനാ സാക്ഷരത കൈവരിക്കാനുള്ള പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കും. സർ, എറണാകുളം നഗരത്തിലെ ദീർഘകാല പ്രശ്നമായ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും ഓപ്പറേഷനും ബ്രേക്ക് ത്രൂ പദ്ധതിയിലൂടെ പരിഹരിക്കുന്നതിൽ കോർപ്പറേഷനും സർക്കാരും വിജയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ കൂടി നടപ്പുവർഷം വകയിരുത്തുന്നു.
തൃശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് വികസനത്തിനായി 10 കോടി രൂപ കൂടി വകയിരുത്തുന്നു. ഗ്രാമവികസന മേഖലയ്ക്ക് പദ്ധതി വിഹിതമായി ആകെ 1768.32 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നടത്തുന്ന പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഏതാനും വർഷങ്ങൾക്കായി ആയി പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിന്നോക്കം പോകുന്നു. നമ്മൾ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പദ്ധതി പ്രകാരം 9,65,76,000 തൊഴിൽ ദിനങ്ങൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 24-25 10.5 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്നതിന് 3,496.5 കോടി രൂപയുടെ വേതനമായി ലഭ്യമാക്കുന്നതിനുള്ള പരിപാടിയാണ് ഇടുന്നത്. ഇതിന് 90% വനിതകളാണ് ഇതിൽ ഗുണഭോക്താക്കൾ എന്നുള്ള പ്രത്യേകതയുണ്ട്. സർ, ഈ പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി 230 കോടി രൂപ വകയിരുത്തുന്നു. പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന എന്ന പദ്ധതിക്ക് സംസ്ഥാന വിഹിതമായി 84.68 കോടി രൂപ വകയിരുത്തുന്നു. സർ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നുള്ള പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തിയിട്ടുള്ള സർവേ പ്രകാരം 64,006 അതിദരിദ്ര കുടുംബങ്ങളെയാണ് കണ്ടെത്തിയത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ആദ്യഘട്ട നിർവഹണത്തിലൂടെ ഇതിലെ 47.9% കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയിട്ടുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, 2025 നവംബർ മാസത്തോടുകൂടി അതിദാരിദ്ര്യമുള്ള മുഴുവൻ കുടുംബങ്ങളും ഈ അവസ്ഥയിൽ നിന്ന് മോചിതമാകും. ഇന്ത്യയിൽ ഇത് ഒരു റെക്കോർഡായിരിക്കും. സർ, വിവിധ സാക്ഷരതാ പരിപാടികൾക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. കുടുംബശ്രീ. സർ, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച കുടുംബശ്രീ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ വിജയകരമായി 25 വർഷം പിന്നിട്ടിരിക്കുകയാണ്. കുടുംബശ്രീ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ചലനാത്മകമാക്കുന്നതിനും വേണ്ടി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ 2023-24 സാമ്പത്തിക വർഷം തിരികെ സ്കൂളിൽ എന്ന ബൃഹത് കാമ്പയിൻ ആരംഭിക്കുകയും 38.7 ലക്ഷം പേർ ഇതിൽ പങ്കാളികളാവുകയും ചെയ്തു. ഇതിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് 1 വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗം ഉറപ്പുവരുത്തി അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 24-25 സാമ്പത്തിക വർഷം കെ ലിഫ്റ്റ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്ന പേരിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഉപജീവന പദ്ധതി സംഘടിപ്പിക്കും. സംസ്ഥാന ബജറ്റിൽ വകയിരുത്ത തുക വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതം സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടുകൾ വിവിധ വ്യാപാര പദ്ധതികൾ ഉൾപ്പെടെ ഏകദേശം 430 കോടി രൂപയുടെ ഉപജീവന പരിപാടികളാണ് സർ സംഘടിപ്പിക്കുന്നത്. ഈ പദ്ധതി കുടുംബശ്രീയെ പുതിയ ദിശയിലേക്ക് നയിക്കുന്നതിനും കേരളത്തിൻ്റെ സ്ത്രീ ശാക്തീകരണത്തിൽ പുതിയ മാതൃക സൃഷ്ടിക്കാനും ഉതകുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. സർ, കുടുംബശ്രീക്കായി 2024-25 265 കോടി രൂപ വകയിരുത്തുന്നു. സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി 7.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഖര ദ്രവ മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കുന്നതിനായി ശുചിത്വ മിഷൻ പ്രവർത്തിച്ചു വരുന്നു. ശുചിത്വ മിഷൻ 25 കോടി രൂപ വകയിരുത്തുന്നു. ദീൻദയാൽ ഉപാന്ത്യോദയ യോജന ഗ്രാമീണ ഉപജീവന ദൗത്യം പരിപാടിക്ക് 65 കോടി രൂപ വകയിരുത്തുന്നു. രാഷ്ട്രീയ ഗ്രാമസ്വജ അഭിയാനു വേണ്ടിയിട്ട് സംസ്ഥാന വിഹിതമായിട്ട് 8 കോടി. സർ, സമ്പൂർണ്ണ ഭവന പദ്ധതി ലൈഫ്. സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും വീടുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഭവന പദ്ധതിയാണ് ലൈഫ്. ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ 23-24 വർഷത്തിൽ നാളിതുവരെ 151,073 വീടുകളുടെ നിർമ്മാണ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ 31,386 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 119,687 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ലൈഫ് പദ്ധതിയിൽ ഇതുവരെ 371,934 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. 2024 മാർച്ച് 30 425,000 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനും 25 മാർച്ച് 30 ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിച്ച കുടുംബങ്ങളുടെ എണ്ണം 500,000 സർക്കാർ ലക്ഷ്യമിടുന്നു. സർ, ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നാളിതുവരെ ലൈഫ് ഭവന പദ്ധതിക്കായി ആകെ 17,104.87 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 2023-24 വർഷം ഇതുവരെ 1,966.36 കോടി രൂപ ചെലവഴിച്ചു. ഈ പദ്ധതിക്ക് 24-25 1,132 കോടി രൂപ വകയിരുത്തുന്നു. സർ, ലൈഫ് പദ്ധതിയുടെ ഭാഗമായി അടുത്ത 2 വർഷം കൊണ്ട് 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്.
ഇതിനായി നിലവിലുള്ള ബജറ്റ് വിഹിതത്തിന് പുറമെ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങൾ ചേർന്ന് ദീർഘകാല വായ്പാ പദ്ധതി ഉപയോഗിച്ച് വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചു. മാന്ദ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇത് സഹായകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സർ, ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PMAY ഗ്രാമീണിന് കീഴിൽ വീടൊന്നിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് 1.2 ലക്ഷം രൂപയാണ്. ഇതിൻ്റെ 60% 72,000 രൂപയാണ് കേന്ദ്ര വിഹിതം. എന്നാൽ സംസ്ഥാന സർക്കാർ വീടൊന്നിന് 4 ലക്ഷം നിശ്ചയിച്ച് ബാക്കി തുകയായ 3,28,000 രൂപ നൽകി വരുന്നു. ഈ പദ്ധതിക്കുള്ള 2024-25 സംസ്ഥാന വിഹിതമായി 207.92 കോടി രൂപ വകയിരുത്തുന്നു. സർ, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലും ഇതുപോലെ തന്നെ ഉള്ള കാര്യമാണ്. ഇതിന് സംസ്ഥാന വിഹിതമായി 133 കോടി രൂപ വകയിരുത്തുന്നു. സർ, PMAY ഗ്രാമീൺ അർബൻ എന്നീ പദ്ധതികൾക്ക് ബ്രാൻഡിംഗ് നൽകണമെന്ന കേന്ദ്ര നിബന്ധന ഗുണഭോക്താക്കൾക്ക് അഭിമാനക്ഷോഭം ഉണ്ടാക്കുന്നതായാൽ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ചുള്ള വ്യത്യസ്തത അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അർഹതപ്പെട്ട വിഹിതം അനുവദിക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോവുകയാണ്. അത് കാരണം ഈ പദ്ധതിക്കുള്ള കേന്ദ്ര വിഹിതം കൂടി സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ട അവസ്ഥയിലാണുള്ളത്. വീട് ലഭിക്കുന്നവരുടെ വ്യക്തിത്വം അടിയറ വയ്ക്കുന്ന നയങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല. സർ, ഹഡ്കോയുടെ വായ്പയുടെ ക്ലെയിം തീർക്കുന്നതിന് സഹായമായി KURDFC 305.68 കോടി രൂപ വകയിരുത്തുന്നു. ഭവന നിർമ്മാണ മേഖല. സർ, ഭവന നിർമ്മാണ മേഖലയ്ക്കായി 57.62 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ ഹൗസിംഗ് ബോർഡിന് 39.56 കോടി രൂപയും ഭവന വകുപ്പിന് 1.06 കോടി രൂപയും ഉൾപ്പെടുന്നു. സർ, താഴ്ന്ന വരുമാനക്കാർക്ക് വായ്പാ ബന്ധിത സബ്സിഡി അനുവദിക്കുന്ന EWS LIG ഭവന പദ്ധതിക്കായി 6 കോടി രൂപ നീക്കിവെക്കുന്നു. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി വാർദ്ധക്യ സൗഹൃദ ഭവനം എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഇതിനായി ഭവന നിർമ്മാണ ബോർഡിന് പ്രാഥമികമായിട്ട് 2 കോടി രൂപ നീക്കിവെക്കുന്നു. MN ലക്ഷം വീട് പുനർനിർമ്മാണ ഭവന പദ്ധതിയിൽ നിർമ്മിച്ച 9,004 വീടുകൾ വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. MN ലക്ഷം വീട് പദ്ധതിയിൽ MN ലക്ഷം വീട് പുനർനിർമ്മാണത്തിനായി സുവർണ ഭവനം, നവയുഗ എന്നിങ്ങനെ 2 പുതിയ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ 2 പദ്ധതികൾക്കുമായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. നിർമ്മിതി കേന്ദ്രയുടെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. ലാറി ബേക്കർ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ഹാബിറ്റാറ്റ് സ്റ്റഡീസിന് 3 കോടി രൂപ അനുവദിക്കുന്നു. സർ, മറൈൻ ഡ്രൈവിൽ ഭവന നിർമ്മാണ ബോർഡ് നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡുമായി ചേർന്ന് 359,000 ചതുരശ്രാടി വിസ്തീർണമുള്ള വാണിജ്യ സമുച്ചയവും 35,24,337 ചതുരശ്ര അടി വിസ്തീർണമുള്ള റെസിഡൻഷ്യൽ കോംപ്ലക്സും പരിസ്ഥിതി സൗഹൃദ പാർക്കുകളും 19,42,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടുത്തി 2,150 കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര വാണിജ്യ ഭവന സമുച്ചയം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള പരിപാടികൾ ഈ വർഷം നടക്കും. പ്രാദേശിക വികസനത്തിനുള്ള പ്രത്യേക പരിപാടി. സർ, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രത്യേക വികസന പാക്കേജുകൾക്ക് 252.6 കോടി രൂപ നീക്കിവെക്കുന്നു. കാസർഗോഡ്, ഇടുക്കി, വയനാട് വികസന പാക്കേജുകൾക്ക് അതിൻ്റെ പൊതുവിലുള്ള കോർഡിനേഷൻ പരിപാടികൾക്കാണ് 75 കോടി രൂപ നീക്കിവെക്കുന്നു. വലിയ തോതിലുള്ള വികസന പരിപാടികൾ ഈ ജില്ലകളിൽ നടപ്പിലാക്കി വരുന്നതിന് പുറമേയാണ് ഈ പ്രത്യേകമായിട്ടുള്ള പണം മാറ്റിവെക്കുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാനിൻ്റെ പ്രവർത്തന ചെലവുകൾക്ക് 27.6 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, സഹകരണ മേഖല. കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിൽ നിർണായകമായ സ്ഥാനമാണ് സഹകരണ മേഖലയ്ക്കുള്ളത്. ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന 1,000,000 സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ അഭിമാനമാണ്. എന്നാൽ സഹകരണ മേഖലയെ തകർക്കാനുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടാകുന്നുണ്ട്. ഈ മേഖല നിലനിൽക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. കർഷകർ ഉൾപ്പെടുന്ന സാധാരണ ജനവിഭാഗത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സഹകരണ മേഖലയ്ക്കായി 134.42 കോടി രൂപ വകയിരുത്തുന്നു. പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ വിവിധ പദ്ധതികൾക്കായി 15 കോടി രൂപ മാറ്റിവെക്കുന്നു. കെയ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് 6.05 കോടി രൂപ മാറ്റിവെക്കുന്നു. തൊഴിലധിഷ്ഠിത പരിപാടികൾ നടത്തുന്ന സഹകരണ സ്ഥാപനങ്ങൾക്ക് വിവിധ പദ്ധതികൾക്ക് 18 കോടി രൂപ മാറ്റിവെക്കുന്നു. പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘങ്ങൾക്കായി 7 കോടി രൂപ മാറ്റിവെക്കുന്നു. വനിതാ സഹകരണ സംഘങ്ങൾക്ക് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. കോപ്പറേറ്റീവ് ഇനിഷ്യേറ്റീവ് ടെക്നോളജി ഡ്രിവൺ അഗ്രികൾച്ചർ പരിപാടിക്ക് 30 കോടി രൂപ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന സംഭരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സംഘങ്ങൾക്ക് 7.25 കോടി രൂപ, സഹകരണ സംരക്ഷണ നീതി പരിപാടിക്ക് 11.15 കോടി രൂപ, പ്രാഥമിക സംഘങ്ങൾ കൺസ്യൂമർ സെഡ് തുടങ്ങിയ മേഖലയ്ക്ക് സഹായമായി 28.1 കോടി രൂപ വരികയിരുത്തുന്നു. ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും ഈ മേഖലയ്ക്കായി 588.85 കോടി രൂപ വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 63.40 കോടി രൂപ അധികമാണ്. വൻകിട ഇടത്തരം ജലസേചന പദ്ധതികൾ. ഇടവലാർ പദ്ധതിക്ക് കഴിഞ്ഞ വർഷത്തെ
വിഹിതം 10 കോടിയിൽ നിന്നും 35 കോടിയായി ഉയർത്തുന്നു. RADF ഉൾപ്പെടെ മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പദ്ധതിക്ക് 12 കോടിയും കാരാപ്പുഴയ്ക്ക് 32 കോടിയും ബാണാസുര സാഗർക്ക് 25 കോടിയും വകയിരുത്തുന്നു. പാമ്പാർ കടത്തിലെ ചെങ്ങളർ പദ്ധതിക്ക് അവിടുത്തെ പട്ടിശ്ശേരി ഡാമിൻ്റെയും കനാൽ സംവിധാനത്തിൻ്റെയും പുനർനിർമ്മാണത്തിന് 14 കോടി വകയിരുത്തുന്നു. തലച്ചൂർ കടവിൽ തടയണയും ഹോർവേ ടാങ്കും നിർമ്മിക്കുന്നതിനും പട്ടിശ്ശേരി ഡാമിലേക്ക് പുതിയ ഡൈവേർഷനും റോഡും ഉണ്ടാക്കുന്നതിനും 10 കോടി രൂപ പിന്നെ വകയിരുത്തുന്നു. ചിറ്റൂർ, മലമ്പുഴ, മംഗലം, പോത്തുണ്ടി, കുറ്റ്യാടി, ഗായത്രി, വാളയാർ പദ്ധതികളിലെ കനാലുകളുടെ നവീകരണ പ്രവർത്തികൾ ലക്ഷ്യമിട്ടുകൊണ്ട് കാടാ കനാലുകളുടെ ഫീൽഡ് ചാനലുകളുടെയും ഡ്രെയിനേജുകളുടെ നവീകരണ പദ്ധതിക്ക് 11.10 കോടി രൂപ വകയിരുത്തുന്നു. പഴശ്ശി ജലസേചന പദ്ധതിയുടെ കനാലിൻ്റെ ശാഖാ കനാലുകളുടെയും നവീകരണ പ്രവർത്തനത്തിന് 15 കോടി രൂപ വകയിരുത്തുന്നു. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. ചിറ്റൂർ പുഴ പദ്ധതിയിലെ കനാലുകളുടെ നവീകരണത്തിന് 12 കോടി രൂപ വകയിരുത്തുന്നു. കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. രണ്ടാം കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി കുട്ടനാട് മേഖലയിലെയും തോട്ടപ്പള്ളി സ്പിൽവേയിലെയും വെള്ളപ്പൊക്ക നിവാരണ പ്രവർത്തികൾക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. മീനച്ചിൽ നദിക്ക് കുറുകെ അരുണാപുരത്ത് ചെറിയ ഡാമും റെഗുലേറ്റർ കം ബ്രിഡ്ജും നിർമ്മിക്കുന്നതിനായി 3 കോടി രൂപ വകയിരുത്തുന്നു. ഡാം പുനരുദ്ധാരണവും വികസനവും പദ്ധതിയുടെ ഡ്രിപ്പ് പരിപാടിയുടെ ഭാഗമായി 15 ഡാമുകൾക്കായി 30 കോടി രൂപ വകയിരുത്തുന്നു. KSEB നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് 15 കോടി രൂപ വകയിരുത്തുന്നു. ഭൂഗർഭ ജലലഭ്യത പഠിക്കുന്നതിനും ആ മേഖലയിലെ പ്രവർത്തനത്തിനുമായി പ്രവർത്തിക്കുന്ന ഭൂഗർഭ ജല വകുപ്പിന് 22 കോടി രൂപ വകയിരുത്തുന്നു. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്കായി 17 കോടി രൂപ വകയിരുത്തുന്നു. ചെറുകിട ജലസേചനം ക്ലാസ് 1 പദ്ധതിക്ക് 75.1 കോടി രൂപയും ക്ലാസ് 2 പദ്ധതിക്ക് 22.5 കോടി രൂപയും വകയിരുത്തുന്നു. ഹരിത കേരള മിഷൻ മുഖേന കുളങ്ങളും ടാങ്കുകളും നവീകരിച്ച് സംരക്ഷിക്കുന്ന പദ്ധതിക്ക് 7.5 കോടി രൂപ വകയിരുത്തുന്നു. കുട്ടനാട് മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനമായി നബാർഡ് RADF പദ്ധതിയിൽ 100 കോടി രൂപ വകയിരുത്തുന്നു. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ വിവിധ പാടശേഖരങ്ങളിലെ വെള്ളപ്പൊക്ക നിവാരണ പ്രവർത്തനങ്ങൾക്കായി 57 കോടി രൂപ വകയിരുത്തുന്നു. തീരസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് 15 കോടി രൂപ വകയിരുത്തുന്നു. ഊർജം, സാർ, എനർജി മാനേജ്മെൻറ്റ് സെൻ്ററിന് 6.6 കോടി രൂപയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് 5.16 കോടി രൂപയും ഉൾപ്പെടെ 2024-25 ഊർജ മേഖലയുടെ വിഹിതം 1150.76 കോടി രൂപയാണ്. 2027 ഊർജ ആവശ്യത്തിൻ്റെ 50% പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്നും നേടുന്നതിൻ്റെ ലക്ഷ്യവുമായിട്ടാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 610 മെഗാവാട്ട് സൗരോർജ്ജവും 44.5 മെഗാവാട്ട് ജലവൈദ്യുതി ഉൾപ്പെടെ 654.5 മെഗാവാട്ട് വൈദ്യുതോർജ്ജം അധികമായി ഉൽപ്പാദിപ്പിക്കുകയുണ്ടായി. 24-25 സൗരോർജ്ജത്തിലൂടെ 1000 മെഗാവാട്ട് സ്ഥാപിത ശേഷി കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സർ, വിവിധ പദ്ധതികൾക്കായിട്ട് മാങ്കുളം പഞ്ചായത്തിലെ പദ്ധതിക്ക് 40 മെഗാവാട്ട് പദ്ധതിക്ക് 8 കോടി രൂപ വെക്കുന്നു. ചിന്നാർ ചെറുകുള ജല പദ്ധതിക്ക് 10 കോടി രൂപ വെക്കുന്നു. പഴശ്ശി സാഗർ പദ്ധതിക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. ഇടുക്കി ഡാമിന്, സർ, ഇടുക്കിയിലെ ഡാമിൻ്റെ പ്രതലം സ്ക്രീനായി ഉപയോഗിച്ച് ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു വിപുലമായ ലേസർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉൾപ്പെടെയുള്ള ടൂറിസം വികസനം ഉദ്ദേശിക്കുന്നുണ്ട്. അതിനായിട്ട് പദ്ധതിയുടെ ആദ്യ ഘടകമായിട്ട് 5 കോടി രൂപ അതിന് വകയിരുത്തുന്നു. കോഴിക്കോട് ജില്ലയിലെ ചക്കട്ടപ്പാറയിൽ കുറ്റ്യാടി അഡീഷണൽ എക്സ്റ്റൻഷൻ സ്കീമിന് 7 കോടി രൂപ, ചെറുകിട ജലവൈദ്യുത പദ്ധതിക്ക് 10 കോടി രൂപ എന്നിവ നീക്കിവെക്കുന്നു. പുതിയ ജലവൈദ്യുത പദ്ധതികളുടെ സാധ്യതാ പഠനങ്ങൾക്ക് 15 കോടി രൂപയാണ് വകയിരുത്തുന്നത്. പഴക്കമുള്ള ജലവൈദ്യുത പദ്ധതികളുടെ ആധുനികവൽക്കരണവും പുനരുദ്ധാരണ പരിപാടിക്കുമായിട്ട് 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, 2018-19 വർഷങ്ങളിലെ പ്രളയങ്ങൾ KSEB നിർമ്മിതികൾക്ക് വൻതോതിൽ നാശനഷ്ടമുണ്ടാക്കിയ സാഹചര്യത്തിൽ വൈദ്യുതി ഉൽപ്പാദന പ്രസരണ വിതരണ മേഖലകളിൽ പ്രളയ പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി 18.18 കോടി രൂപ വകയിരുത്തുന്നു. ദ്യുതി പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തുന്നു. കഴിഞ്ഞ വർഷത്തെക്കാളിലും ഇത് 24 കോടി രൂപ അധികമാണ്. ഇടമൺ കൊച്ചി മടക്കത്തറ നഷ്ടപരിഹാര പാക്കേജിന് വേണ്ടി 20 കോടി രൂപ വകയിരുത്തുന്നു. ഊർജ മേഖലയിൽ ആരംഭിച്ച ഇന്നൊവേഷൻ ഫണ്ട് ആൻഡ് എസ്കോട്ട് സ്റ്റാർട്ടപ്പ് പദ്ധതിയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൻ്റെ സംസ്ഥാന വിഹിതമായി 31.62 കോടി രൂപ വകയിരുത്തുന്നു. പാരമ്പര്യേതര പുനരാവർത്തക ഊർജ സ്രോതസ്സുകൾ അനർട്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 50.2 കോടി രൂപ വകയിരുത്തുന്നു. സോളാർ, തെർമൽ സംവിധാനങ്ങൾ, ഇ മൊബിലിറ്റി തുടങ്ങിയ പുനരുപയോഗ ഊർജ സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിന് 37.3 കോടി രൂപ നീക്കിവെക്കുന്നു. ഇതിൽ 3.50 കോടി രൂപ വൈദ്യുതി എത്തിച്ചേരാത്ത വിദൂര ആദിവാസി ഊരുകളിൽ സോളാർ വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വ്യവസായവും ധാതുക്കളും, സർ, വ്യവസായ മേഖല കൂടുതൽ ഉണർവോടെ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ വർഷം മാത്രം 1.5 ലക്ഷത്തോളം സംരംഭങ്ങളാണ് ഈ പദ്ധതിയുടെ സംരംഭാവകാശ പദ്ധതിയുടെ ഭാഗമായിട്ട് ആരംഭിച്ചത്. ഇതിലൂടെ 3 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞു. ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള 22 മേഖലകളിൽ ഉൽപ്പാദനം, നവീകരണം,
എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി മേക്ക് ഇൻ കേരള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുകയാണ്. അന്താരാഷ്ട്ര തലത്തിലെ പ്രധാന കമ്പനികൾ കേരളത്തെ തേടിയെത്തുന്ന വാർത്തകൾ നാം കാണുന്നു. വ്യവസായവും ധാതുക്കളും എന്ന മേഖലയ്ക്കായി 1729.13 കോടി രൂപ വകയിരുത്തുന്നു. ഇടത്തരവും വലുതുമായ വ്യവസായങ്ങൾക്കായി 2024-25 ബജറ്റിൽ 773.09 കോടി രൂപ വകയിരുത്തുന്നു. സർ, വിദേശമദ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും കയറ്റുമതി ചെയ്യാൻ സാധ്യതകളേറെയുണ്ടെന്ന് ഇത് സംബന്ധിച്ച് പഠിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി ഉള്ള നിർദ്ദേശം കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് പ്രായോഗികമായി നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും അതിന് വേണ്ട സഹായം ചെയ്യുകയും ചെയ്യും. ഗ്രാമീണ ചെറുകിട വ്യവസായങ്ങൾ, പട്ടികജാതി, പട്ടികവർഗം, വനിതകൾ, യുവാക്കൾ, ഭിന്നശേഷിക്കാർ എന്നീ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് MSME മുഖേന വിഭാവനം ചെയ്തിരിക്കുന്ന ഗ്രാമീണ ചെറുകിട വ്യവസായ പദ്ധതിക്കായിട്ട് 215 കോടി രൂപ ഉയർത്തുന്നു. എല്ലാ സ്വയം തൊഴിൽ പദ്ധതികളും സംയോജിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി 2024-25 വർഷം 58.5 കോടി രൂപ വകയിരുത്തുന്നു. 2000 യൂണിറ്റുകളെയാണ് ലക്ഷ്യമിടുന്നത്. സർ, വായ്പാബന്ധിത പ്രൊജക്ട് മാർജിൻ മണി ഗ്രാൻഡ് അനുവദിക്കുന്ന പദ്ധതിക്കായി 17.06 കോടി രൂപ വകയിരുത്തുന്നു. സർ, 12 കോടി രൂപ കേന്ദ്രവിഹിതം പ്രതീക്ഷിക്കുന്ന PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എൻറ്റർപ്രൈസസ് എന്ന പദ്ധതിക്ക് വിഹിതമായി 8 കോടി രൂപ വകയിരുത്തുന്നു. പ്രവർത്തനക്ഷമമായ MSME സംരംഭങ്ങളെ സഹായിക്കുന്ന പദ്ധതി പാക്കേജിനായി 18.02 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ പുതു സംരംഭങ്ങൾ ആരംഭിക്കുന്നതായി 2024-25 സാമ്പത്തിക വർഷം 43 കോടി രൂപ വകയിരുത്തുന്നു. കശുവണ്ടി മേഖല. സർ, പ്രധാന പരമ്പരാഗത വ്യവസായ മേഖലയായ കശുവണ്ടി മേഖല പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ്. ഇതിനൊരു പരിഹാരം കാണുക എന്നതാണ് കശുവണ്ടി മേഖലയുടെ പദ്ധതികളുടെ ലക്ഷ്യം. 2024-25 സാമ്പത്തിക വർഷത്തിൽ കശുവണ്ടി മേഖലയ്ക്കായി 53.36 കോടി രൂപ വകയിരുത്തുന്നു. സർ, കശുവണ്ടി മേഖലയെയും വ്യവസായത്തെയും തൊഴിലാളികളെയും സഹായിക്കുന്നതിനായുള്ള പ്രത്യേക കശുവണ്ടി പുനരുജ്ജീവന പദ്ധതിക്ക് 30 കോടി രൂപ വകയിരുത്തുന്നു. ആഭ്യന്തര അസംസ്കൃത കശുവണ്ടിയുടെ ഉൽപ്പാദനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കായി കേരള കശുവാവ് കൃഷി വികസന ഏജൻസിക്ക് 6.5 കോടി രൂപ വകയിരുത്തുന്നു. കശുവണ്ടി ശേഖരിച്ച് ഇറക്കുമതി ചെയ്യുന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായ കാഷു ബോർഡിന് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 166.70 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കാഷ്യൂ ബോർഡിന് റിവോൾവിംഗ് ഫണ്ടായി 40.81 കോടി രൂപ അനുവദിക്കുന്നു. ചെറുതും ഇടത്തരവുമായ കശുവണ്ടി ഫാക്ടറി യൂണിറ്റുകളുടെ പുനരുദ്ധാരണം സാധ്യമാക്കുന്നതിനും നഷ്ടപ്പെട്ട വരുമാന മാർഗം പുനഃസ്ഥാപിക്കുന്നതിനുമായി 2 കോടി രൂപ വകയിരുത്തുന്നു. കൈത്തറി യന്ത്രത്തറി വ്യവസായം. കൈത്തറി യന്ത്രത്തറി മേഖലയ്ക്കായിട്ട് 51.89 കോടി രൂപ വകയിരുത്തുന്നു. കൈത്തറി സഹകരണ സംഘങ്ങൾ ആൻഡെക്സ്, ഹാൻവീവ് എന്നിവയ്ക്ക് ഓഹരി വിഹിതമായി നൽകുന്നതിന് 5.29 കോടിയും നൽകുന്നു. നെയ്ത്തുകാരുടെയും അനുബന്ധ തൊഴിലാളികളെയും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന പ്രത്യേക പ്രോത്സാഹന പദ്ധതിക്ക് 4.5 കോടി രൂപ നൽകുന്നു. കൈത്തറി ഗ്രാമങ്ങൾ രൂപീകരിക്കുന്ന പദ്ധതിക്കായിട്ട് 4 കോടി രൂപ വകയിരുത്തുന്നു. സർ, കണ്ണൂർ നാടുകാണി കിൻഫ്ര ടെക്സ്റ്റൈൽ സെൻറ്ററിന് ഡൈയിങ് ആൻഡ് പ്രിൻറ്റിംഗ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള മൂലധന സഹായമായി 9 കോടി രൂപ വകയിരുത്തുന്നു. ടെക്സ്പെർട്ടിന് കീഴിലുള്ള സ്പിന്നിങ് മില്ലുകളുടെ ഒറ്റത്തവണ സഹായം, മൂലധന ആവശ്യങ്ങൾക്കായി ഒറ്റത്തവണ സഹായം അടക്കം ടെക്സ്പെർട്ടിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 9.85 കോടി രൂപ വകയിരുത്തുന്നു. സർ, കയർ വ്യവസായം. കയർ വ്യവസായ മേഖല വിവിധ പദ്ധതികൾക്കായി 107.64 കോടി രൂപ വകയിരുത്തുന്നു. കയർ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ, സ്വകാര്യ സംരംഭങ്ങൾ എന്നിവയുടെ പുനരുജ്ജീവനത്തിന് അതിനുള്ള 32 കോടി വകയിരുത്തുന്നു. കയർ മേഖലയിലെ ഗവേഷണ വികസന പദ്ധതികൾക്ക് ധനസഹായമായി 7 കോടി രൂപ വകയിരുത്തുന്നു. കയർഫെഡ് പോലുള്ള ഏജൻസികൾ മുഖേന കയറിൻ്റെ കയറുൽപ്പന്നങ്ങളുടെയും സംഭരണം നടത്തുന്നതിലൂടെ ഇവയുടെ വിലസ്ഥിരത ഉറപ്പുവരുത്തുന്ന പദ്ധതിക്കായി 38 കോടി രൂപ വകയിരുത്തുന്നു. ഖാദി വ്യവസായം. സർ, ഖാദി 14,000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭ്യമാക്കുന്ന പരമ്പരാഗത വ്യവസായമായ ഖാദി വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് 14.8 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ വ്യവസായങ്ങളുടെ പ്രോത്സാഹനത്തിനും നിക്ഷേപങ്ങൾ സുഗമമാക്കുന്നതിനുമായി KSIDC 2024-25 ബജറ്റിൽ 127.5 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള നിക്ഷേപ പ്രോത്സാഹന പ്രവർത്തനങ്ങൾക്ക് 22 കോടി രൂപ നീക്കിവെക്കുന്നു. സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് ഉദ്യമങ്ങൾക്കായിട്ട് 6 കോടി രൂപ മാറ്റിവെക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രത്യേക സഹായ പദ്ധതിയിലൂടെ MSME സ്റ്റാർട്ടപ്പുകൾ, വിദേശ മലയാളി സംരംഭങ്ങൾ എന്നിവയ്ക്ക് 5% പലിശ നിരക്കിൽ 1 കോടി രൂപ മുതൽ 5 കോടി രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിക്ക് പലിശയിളവ് നൽകുന്നതിനായിട്ട് 9 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ പോളിസിയുടെ ഭാഗമായി സംരംഭകർക്ക് സ്ഥിര മൂലധന നിക്ഷേപ സബ്സിഡി, ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഇളവ്, സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ ചാർജ് ഒഴിവാക്കൽ തുടങ്ങിയ വിവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി 20 കോടി രൂപ മാറ്റിവെക്കുന്നു. തിരുവനന്തപുരം ലൈഫ് സയൻസ് പാർക്കിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 15 കോടി രൂപയും മെഡിക്കൽ ഡിവൈസസ് പാർക്കിന് 20 കോടി രൂപയും
ഉൾപ്പെടെ ലൈഫ് സയൻസ് പാർക്കിന് 35 കോടി രൂപ മാറ്റിവെക്കുന്നു. KSRDC വ്യവസായ പാർക്കുകൾക്കായി 14 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, കേരള റബ്ബർ ലിമിറ്റഡ്, കേരള റബ്ബർ ലിമിറ്റഡിൻ്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ജില്ലയിലെ വെള്ളൂരിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിൽ നിന്ന് ലഭ്യമാക്കിയ സ്ഥലത്ത് 250 കോടി രൂപ ചെലവിട്ട് ഒരു റബ്ബർ വ്യവസായ സമുച്ചയം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. റബ്ബർ മേഖലയിൽ മൂല്യവർദ്ധിത വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന റബ്ബർ ലിമിറ്റഡിന് 9 കോടി രൂപ നീക്കിവെക്കുന്നു. സാർ, റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടുന്ന ഏക ഗവൺമെൻറ് കേരളത്തിലേതാണ്. കേന്ദ്രം ഇറക്കുമതി വർദ്ധിപ്പിച്ച് വൻകിട റബ്ബർ വ്യവസായികളെ സംരക്ഷിക്കുന്ന നയമാണ് സ്വീകരിച്ചു വരുന്നത്. ടയർ കമ്പനികൾക്കെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച വിധി ഇത് വ്യക്തമാക്കുന്നു. നിലവിൽ കേരളം 170 രൂപ റബ്ബറിന് താങ്ങുവില നൽകി വരുന്നു. ഈ തുക വർദ്ധിപ്പിച്ച് 250 ആക്കി ഉയർത്താൻ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ഇതുവരെ ചെവിക്കൊണ്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ സാമ്പത്തിക പരിമിതികൾക്കിടയിലും റബ്ബറിൻ്റെ താങ്ങുവില 180 രൂപയായി വർദ്ധിപ്പിക്കുന്നു. സാർ, ഈ സാഹചര്യത്തിൽ സാമ്പത്തിക പരിമിതികൾക്കിടയിലും റബ്ബറിൻ്റെ താങ്ങുവില 180 രൂപയായി വർദ്ധിപ്പിക്കുന്നു. പ്ലാന്റേഷൻ മേഖലയിലെ തൊഴിലാളികളുടെ ലയങ്ങൾ നവീകരിക്കുന്ന പദ്ധതികൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, 24-25 സാമ്പത്തിക വർഷം വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനായി കിൻഫ്രയ്ക്ക് 324.31 കോടി രൂപ വകയിരുത്തുന്നു. കിൻഫ്ര ഫിലിം വീഡിയോ പാർക്കിന് 12.5 കോടി രൂപ വകയിരുത്തുന്നു. പെട്രോൾ കെമിക്കൽ പാർക്ക് ആരംഭിക്കുന്നതിനായി കൊച്ചിയിൽ BPCLനോട് ചേർന്നുള്ള 600 ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ  481 ഏക്കർ കിൻഫ്രയ്ക്ക് കൈമാറി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുകയും ഇതിൽ നിന്നും BPCLന് 170 ഏക്കർ ഭൂമി ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട്. പെട്രോൾ കെമിക്കൽ പാർക്കിൻ്റെ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി 13 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കൊച്ചി ബാംഗ്ലൂർ വ്യവസായ കോറിഡോർ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി പാലക്കാട് ഹൈടെക് ഇൻഡസ്ട്രിയൽ കോറിഡോറിനുള്ള സംസ്ഥാനത്തിൻ്റെ പദ്ധതി ദേശീയ വ്യവസായ കോറിഡോർ വികസന നിർവഹണ ട്രസ്റ്റ് അംഗീകരിച്ചു കഴിഞ്ഞു. സാമ്പത്തിക തൊഴിൽ രംഗങ്ങളിൽ പരമാവധി വളർച്ച കൈവരിക്കുന്നതിന് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ സാക്ഷാത്കാരത്തോടെ സാധ്യമാകും. പദ്ധതിക്കായി 200 കോടി രൂപ വകയിരുത്തുന്നു. കിൻഫ്രയുടെ ആഭിമുഖ്യത്തിൽ കാക്കനാട് ആധുനിക സൗകര്യങ്ങളുടെ സ്ഥാപിക്കുന്ന എക്സിബിഷൻ സെൻറ്ററിന് 12.5 കോടി രൂപ വകയിരുത്തുന്നു. സാർ, 11 വ്യവസായ പാർക്കുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് 30.6 കോടി രൂപ മാറ്റിവെക്കുന്നു. ടെക്സ്റ്റൈൽ മേഖല ഉൾപ്പെടെ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള പ്രവർത്തന സാധ്യതയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണത്തിനുമായി ഒരു പാക്കേജ് നടപ്പാക്കുന്നതാണ്. ഇതിൻ്റെ ഭാഗമായി 2017-18 മുതൽ 2021-22 വരെയുള്ള കാലയളവിൽ ആരംഭിച്ചതും പൂർത്തീകരിക്കാൻ കഴിയാത്തതുമായ പദ്ധതികളുടെ പൂർത്തീകരണത്തിനും പുതിയ അനുബന്ധ പദ്ധതികൾക്കുമായിട്ട് 279.1 കോടി രൂപ വകയിരുത്തുന്നു. ഇലക്ട്രോണിക് പാക്കേജ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി പദ്ധതിക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. ധാതുക്കൾ, സാർ, ധാതുഖനന മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 5.57 കോടി രൂപ വകയിരുത്തുന്നു. വിവര സാങ്കേതിക മേഖല, മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് കേരളത്തെ ഒരു മുൻനിര IT ഹബ്ബാക്കി മാറ്റുക എന്നാണ് 2017 സർക്കാർ പ്രഖ്യാപിച്ച IT നയത്തിൻ്റെ ലക്ഷ്യം. വിവര സാങ്കേതിക മേഖലയ്ക്കായി 507.14 കോടി രൂപ വകയിരുത്തുന്നു. കേരള സ്പേസ് പാർക്കിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി നബാർഡ് വായ്പ ഉൾപ്പെടെ 52.5 കോടി രൂപ വകയിരുത്തുന്നു. സാർ, AVGC വ്യവസായം, അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്സ് എന്നിവ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ വിനോദ മേഖലയിൽ പുതു സംരംഭകരെ ആകർഷിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ നയം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ സംരംഭകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സർക്കാർ സഹായം ഇതനുസരിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. AI കോൺക്ലേവ്, സാർ, കേരളത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹബ്ബാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2024 ജൂലൈയിൽ IBMമായി ചേർന്ന് സംസ്ഥാന സർക്കാർ അന്താരാഷ്ട്ര AI കോൺക്ലേവ് സംഘടിപ്പിക്കും. സാർ, റോബോട്ടിക്സ് ഹബ്, ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളും റോബോട്ടിക്സ് കമ്പനികളുമായി ചേർന്ന് കേരളത്തെ റോബോട്ടിക്സ് ഹബ്ബാക്കി മാറ്റാനുള്ള കർമ്മപദ്ധതി തയ്യാറാക്കാൻ 2024 ആഗസ്റ്റ് മാസത്തിൽ റൗണ്ട് ടേബിൾ മീറ്റിംഗ് സംഘടിപ്പിക്കും. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷൻ്റെ പ്രവർത്തനത്തിന് 117.18 കോടി രൂപ വകയിരുത്തുന്നു. സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്ററിന് 47 കോടി രൂപ വകയിരുത്തുന്നു. വൈഡ് കേസ്വാന് വേണ്ടി 12 കോടി വകയിരുത്തുന്നു. സാർ, സംസ്ഥാനത്താകെ 2000 വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ കൂടി സ്ഥാപിക്കുന്നതിനായി 25 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് 23.51 കോടിയും IIIT MK 18.95 കോടി രൂപയും വകയിരുത്തുന്നു. സാർ, ഗ്രഫീൻ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു വലിയ പ്രീ പ്രൊഡക്ഷൻ സെൻറ്റർ കാർബോറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിൻ്റെ സഹകരണത്തോടെ 260 കോടി രൂപ ചെലവിൽ ഒറ്റപ്പാലത്ത് സ്ഥാപിക്കും. ടെക്നോപാർക്കിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 27.47 കോടി രൂപ
ഇൻഫോ പാർക്കിൻ്റെ പ്രവർത്തനത്തിന് 26.70 കോടി രൂപ, സൈബർ പാർക്കിന് വേണ്ടി 12.8 കോടി രൂപയും വകയിരുത്തുന്നു. സംസ്ഥാനത്തെ ഐ ടി മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പ്രവർത്തിച്ചിരുന്ന കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ 24-25 വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി 119.91 കോടി രൂപ വകയിരുത്തുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങൾക്കായി 90.52 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 20 കോടി രൂപ കളമശ്ശേരി കിൻഫ്ര ഹൈടെക് പാർക്കിൽ ടെക്നോളജി ഇന്നൊവേഷൻ സോൺ സ്ഥാപിക്കുന്നതിനും 70.52 കോടി രൂപ യുവജന സംരംഭകത്വ വികസന പരിപാടികൾക്കുമായിരിക്കും. സർ, ഫണ്ട് ഓഫ് ഫണ്ട്സ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് നിക്ഷേപങ്ങളെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച സംവിധാനമായ ഫണ്ട് ഓഫ് ഫണ്ട്സ് മുഖേന 46.1 കോടി രൂപയാണ് ഇതിനകം നിക്ഷേപിച്ചിട്ടുള്ളത്. ഈ നിക്ഷേപം ഇന്നത്തെ വിപണി മൂല്യം അനുസരിച്ച് 3.9 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തരം നിക്ഷേപ സാധ്യതകൾ കണക്കിലെടുത്ത് ബജറ്റിൽ ഫണ്ട് ഓഫ് ഫണ്ട്സ് ഇനത്തിൽ 20 കോടി രൂപ വകയിരുത്തുന്നു. സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങളിൽ ഓഹരി നിക്ഷേപം നടത്തുന്നതിനുള്ള സാധ്യതകളും ഭാവിയിൽ പരിഗണിക്കുന്നതാണ്. ഗതാഗതവും വാർത്താവിനിമയവും. സർ, ഗതാഗത മേഖലയിലെ പ്രധാന വികസന പദ്ധതികൾക്കായി 1976.04 കോടി രൂപ വകയിരുത്തുന്നു. 2017 കേരള മാരിടൈം ബോർഡ് ആക്ട് നിലവിൽ വന്നതോടുകൂടി ചെറുകിട തുറമുഖങ്ങളുടെ ഭരണ നിർവഹണവും വികസന പ്രവർത്തനങ്ങളും കേരള മാരിടൈം ബോർഡാണ് നിർവഹിക്കുന്നത്. തുറമുഖങ്ങൾക്കും ലൈറ്റ് ഹൗസുകൾക്കും കപ്പൽ ഗതാഗതത്തിനുമായി 73.72 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കേരളത്തിലെ ഏറ്റവും പഴയ തുറമുഖങ്ങളിലൊന്നായ കൊല്ലം തുറമുഖത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. കൊല്ലം തുറമുഖത്തിന് ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അനുശാസിക്കുന്ന ICPS കോഡ് സർട്ടിഫിക്കേഷൻ ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കസ്റ്റംസ് ക്ലിയറൻസും എമിഗ്രേഷൻ ചെക്ക് പോയിന്റും സ്റ്റാറ്റസും ലഭിക്കുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. 7.3 മീറ്റർ പ്രകൃതിദത്ത ആഴമുള്ള കൊല്ലം തുറമുഖത്തിൻ്റെ ആഴം കൂട്ടിയും പുതിയ വാർഫുകൾ നിർമ്മിച്ചും മറ്റ് അനുബന്ധ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയും കൊല്ലം തുറമുഖത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നോൺ മേജർ തുറമുഖമാക്കാനാണ് സർക്കാർ പരിപാടിയിടുന്നത്. ചരക്ക് നീക്കത്തിനും ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് അഴീക്കൽ, ബേപ്പൂർ, കൊല്ലം, ആലപ്പുഴ, പൊന്നാനി തുറമുഖങ്ങളുടെ സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 39.2 കോടി രൂപ വകയിരുത്തുന്നു. സർ, ചെറുകിട തുറമുഖങ്ങൾ നീണ്ടകര, വലിയതുറ, കായംകുളം, മനക്കോടം അങ്ങനെയുള്ള ചെറുകിട തുറമുഖങ്ങൾക്കായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഉത്തര കേരളത്തിനും ദക്ഷിണ കർണാടക മേഖലയ്ക്കും പ്രയോജനം ലഭിക്കുന്നതിനായിട്ട് നടത്തുന്ന മലബാർ അന്താരാഷ്ട്ര തുറമുഖം ഗ്രീൻഫീൽഡ് തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിനായി 9.65 കോടി രൂപ വകയിരുത്തുന്നു. സർ, റോഡുകളും പാലങ്ങളും സംസ്ഥാനത്തെ നിർമ്മാണ മേഖലയെ സജീവമാക്കുന്നതിനായി 1000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പാക്കും. ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ അതൊരു ബഡ്ജറ്റിന് സാധാരണ പ്ലാനിന് പുറത്ത് ഒരു പ്രത്യേക മാന്തിവിരുത്ത് പാക്കേജ് എന്ന നിലയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ധനകാര്യ വകുപ്പ് പുറപ്പെടുവിക്കും. പ്ലാനിൻ്റെ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ 1000 കോടി രൂപയുടെ ഒരു പ്രത്യേക പദ്ധതിയാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ വിശദമായ പരിപാടി വരും. സർ, സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളെയും ജില്ലാ ആസ്ഥാനങ്ങളെയും കൂട്ടിയോജിപ്പിക്കുന്ന പ്രധാന പാതകളുമായി ബന്ധിപ്പിക്കുന്നതായ സംസ്ഥാന പാതകളുടെ വികസനത്തിന് 75 കോടി രൂപ വകയിരുത്തുന്നു. ജില്ലാ റോഡുകളെ വികസിപ്പിക്കുന്നതിനായിട്ട് 258.27 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഗതാഗത പദ്ധതി KSTPക്ക് 2ാം ഘട്ട പ്രവർത്തനത്തിനായിട്ട് 100 കോടി രൂപ വകയിരുത്തുന്നു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലെ സംസ്ഥാന പാതകളുടെ കലുങ്കുകളുടെ നിർമ്മാണത്തിന് 50 കോടി രൂപ, നബാർഡ് സഹായത്തോടെ നവീകരിക്കുന്നതായിട്ട് പാലങ്ങൾക്കുമായിട്ട് 95 കോടി രൂപ, പ്രധാന ജില്ലാ റോഡുകളിലെ പാലങ്ങൾക്കും കലുങ്കുകൾക്കുമായിട്ട് 66 കോടി രൂപ, നിലവിലുള്ള പാലങ്ങളുടെ സംരക്ഷണത്തിനും പുനർനിർമ്മാണത്തിനുമായി 25 കോടി രൂപയും വകയിരുത്തുന്നു. 517.45 കിലോമീറ്റർ ദൈർഘ്യമുള്ള 37 റോഡുകളുടെ നവീകരണം സെൻട്രൽ റോഡ് ഫണ്ട് മുഖേന നടന്നു വരികയാണ്. പദ്ധതിക്കായിട്ട് 61.85 കോടി രൂപ വകയിരുത്തുന്നു. സർ, റോഡ് ഗതാഗത മേഖലയിൽ സമഗ്രമായ പരിഷ്കാരങ്ങളാണ് സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത്. സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം KSRTCക്ക് അനുവദിച്ചു വരുന്ന ധനസഹായത്തിൽ വലിയ തോതിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ നിന്ന 2011-16 കാലയളവിൽ KSRTCക്ക് 1463.86 കോടി രൂപ അനുവദിച്ചിരുന്ന സ്ഥാനത്ത് LDF സർക്കാർ 2016-21 കാലയളവിൽ 5002.13 കോടി രൂപ അനുവദിക്കുകയുണ്ടായി. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 3 വർഷ കാലയളവിനുള്ളിൽ തന്നെ 4917.92 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. സർ, വിവിധ പ്രവർത്തനങ്ങൾക്കായി KSRTCക്ക് പദ്ധതി ഇനത്തിൽ 128.54 കോടി രൂപ അനുവദിക്കുന്നു. പഴയ ബസ്സുകൾ മാറ്റി കൂടുതൽ പുതിയ ബസ്സുകൾ നിരത്തിലിറക്കേണ്ടതുണ്ട്. കൂടുതൽ പരിസ്ഥിതി സൗഹൃദമായ BS6 നിലവാരത്തിലുള്ള ഡീസൽ ബസ്സുകൾ വാങ്ങുന്നതിനായി KSRTCക്ക് 92 കോടി രൂപ വകയിരുത്തുന്നു. മോട്ടോർ വാഹന വകുപ്പിന് 35.52 കോടി രൂപ വകയിരുത്തുന്നു.
ശ്രീ ചിത്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിന് 5.28 കോടി രൂപ വകയിരുത്തുന്നു. ചെക്ക് പോസ്റ്റുകൾ നവീകരിക്കുന്ന ആധുനികവൽക്കരിക്കുന്നതായിട്ട് 2.5 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഉൾനാടൻ ജലഗതാഗത മേഖലയ്ക്ക് 130.32 കോടി രൂപ വകയിരുത്തുന്നു. ജലഗതാഗത വകുപ്പിന് വകയിരുത്തിയിട്ട തുകയിൽ 22.3 കോടി രൂപ ഉയർന്ന സുരക്ഷയും ഇന്ധനക്ഷമയുമുള്ള പുതിയ ഗതാഗത ബോട്ടുകൾ വാങ്ങുന്നതിനും ഫെറി സർവീസുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള വിഹിതമാണ്. സാർ, കൊല്ലം അഷ്ടമുടി ആലപ്പുഴയിൽ വേമ്പനാട് കായൽ ടൂറിസം എന്നീ പദ്ധതിക്കായിട്ട് 2 സോളാർ ബോട്ടുകൾ വാങ്ങുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കെ എസ് ഐ എൻ സിയുടെ നേതൃത്വത്തിൽ പുതിയ ക്രൂയിസ് ചാനത്തിൻ്റെ നിർമ്മാണത്തിനായി 3 കോടി രൂപ വകയിരുത്തുന്നു. ദേശീയ ജലപാതയെ 3 ബന്ധിപ്പിക്കുന്ന ഫീഡർ കനാലുകളുടെ നിർമ്മാണത്തിനായി നബാർഡ് സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിക്കായി 23 കോടി രൂപ വകയിരുത്തുന്നു. സാർ കൊച്ചി മെട്രോ റെയിലിൻ്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ വിദേശ വായ്പാ സഹായത്തോടെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വർഷം 239 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വിദേശ വായ്പാ സഹായത്തോടെ കൊച്ചിയിൽ സംയോജിത ജലഗതാഗത സംവിധാനം നടപ്പാക്കുന്നതിന് സർക്കാർ ലക്ഷ്യമിടുന്നു. ഇതിനായി 150 കോടി രൂപ വകയിരുത്തുന്നു. എയർ സ്ട്രിപ്പുകളുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നടക്കുന്നതിനായിട്ട് ഇടുക്കി ജില്ലയ്ക്ക് 1.96 കോടി രൂപയും വയനാടിന് 1.17 കോടി രൂപയും കാസർഗോഡിന് 1.10 കോടി രൂപയും വകയിരുത്തുന്നു. ശബരിമല ഗ്രീൻഫീൽഡ് എയർപോർട്ട് സ്ഥാപിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി 1.85 കോടി രൂപ നീക്കിവെക്കുന്നു. സാർ, സുരക്ഷിത നടപ്പാതകൾ, സൈക്കിൾ ട്രാക്കുകൾ, ഡോക്കിംഗ് സൗകര്യം എന്നിവയുടെ യാത്രക്കാർക്ക് മെട്രോ സ്റ്റേഷനുകളിൽ അനായാസ പ്രവേശനം സാധ്യമാക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള മോട്ടോർ ഇതര ഗതാഗത പദ്ധതി വിദേശ വായ്പാ സഹായത്തോടെ നടപ്പാക്കുന്നതാണ്. 24-25 91 കോടി രൂപ വകയിരുത്തുന്നു. വിനോദസഞ്ചാര മേഖല. സാർ, വിനോദസഞ്ചാര മേഖല വീണ്ടെടുപ്പിൻ്റെ പാതയിലാണ്. വിനോദസഞ്ചാര മേഖലയ്ക്ക് 351.42 കോടി രൂപ നീക്കിവെക്കുന്നു. കെ ടി ഡി സിക്ക് 12 കോടി രൂപ ആണ് മാറ്റിവെക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ നൈപുണ്യവും ഗുണമേന്മയുള്ള മാനവശേഷി സൃഷ്ടിക്കുന്ന പദ്ധതിക്ക് 17.15 കോടി രൂപ വകയിരുത്തുന്നു. വിവിധ പ്രവർത്തനങ്ങളിലൂടെ ദേശീയ അന്തർദേശീയ വിപണിയുടെ ശ്രദ്ധാകേന്ദ്രമായി തീരുന്നതിന് വിഭാവനം ചെയ്തിട്ടുള്ള ടൂറിസം വിപണന പദ്ധതികൾക്കായിട്ട് 78.17 കോടി രൂപ മാറ്റിവെക്കുന്നു. സംസ്ഥാനത്തിൻ്റെ പൈതൃകം, സംസ്കാരം, പരിസ്ഥിതി എന്നിവയുടെ സംരക്ഷണവും പരിപാലനവും പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾക്ക് 24 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സബ്സിഡികൾ, ഇൻസെൻറ്റീവുകൾ എന്നിവ നൽകിക്കൊണ്ട് വിനോദസഞ്ചാര മേഖലയിലെ സ്വകാര്യ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അടിസ്ഥാന സൗകര്യ വികസനം, ടൂറിസം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത എന്നിവ ഉറപ്പുവരുത്തുന്ന പദ്ധതിക്കായി 15 കോടി രൂപ വകയിരുത്തുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടും നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ടും വിനോദസഞ്ചാരികൾക്ക് ലോകോത്തര അനുഭവം പ്രദാനം ചെയ്യുവാൻ കേരള സർക്കാർ ഉദ്ദേശിക്കുന്നു. ഇതുവഴി പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് തൊഴിൽ സാധ്യതയും ലഭ്യതയും വരുമാനവും ഉറപ്പുവരുത്താനാവും. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ പ്രവർത്തനങ്ങൾക്കായി 136 കോടി രൂപ വകയിരുത്തുന്നു. കൊച്ചി, ആലപ്പുഴ, ബേപ്പൂർ, കൊല്ലം എന്നീ 4 ഡെസ്റ്റിനേഷനുകളിൽ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ, ചെറുവിനോദത്തിനുള്ള ഇടങ്ങൾ കൂടാതെ മോട്ടലുകൾ എന്നിവ ഉൾപ്പെടുന്ന മിനി മറീനകളും യാട്ട് ഹബ്ബുകളും വികസിപ്പിക്കും. ദേശീയപാത അതോറിറ്റിയുടെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെയും അധീനതയിലുള്ള റോഡുകളുടെ വശങ്ങളിൽ ഹ്രസ്വ ദീർഘദൂര സഞ്ചാരികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള വിശ്രമ ഇടങ്ങൾ, റിഫ്രഷ്മെൻറ്റ് സൗകര്യങ്ങൾ, ഇൻഫർമേഷൻ ക്യൂസ്കുകൾ, ശൗചാലയങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളുടെ ട്രാവൽ ലോഞ്ചുകൾ നിർമ്മിക്കുന്നതാണ്. സംസ്ഥാനത്തെ 24 അതിഥി മന്ദിരങ്ങൾ, യാത്രീ നിവാസികൾ, കേരള ഹൗസുകൾ എന്നിവയ്ക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. ഇക്കോൺ ടൂറിസം പദ്ധതിക്കായിട്ട് 1.9 കോടി രൂപയും ഉത്തരവാദിത്ത ടൂറിസം മേഖലയ്ക്കായി 15 കോടി രൂപയും വകയിരുത്തുന്നു. തെമ്മല ഇക്കോ ടൂറിസം പദ്ധതിക്കായിട്ട് 2 കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു. മുസിരിസ് ഹെറിറ്റേജ് സ്പൈസസ് റൂട്ട്, റിവർ ക്രൂയിസ്, ഹെറിറ്റേജ് ആൻഡ് സ്പൈസ് റൂട്ട് പദ്ധതികൾ നടപ്പിലാക്കുന്നതായി 14 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൻ്റെ പരമ്പരാഗത ഉത്സവങ്ങളുടെ പ്രോത്സാഹനം, സംരക്ഷണം, കായൽ തീരങ്ങളെ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കൽ, വള്ളംകളിയെ അന്താരാഷ്ട്ര നിലവാരമുള്ള കായിക ഇനമാക്കി മാറ്റുക എന്നീ ലക്ഷ്യങ്ങളോട് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ലീഗിനായി 9.96 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ശാസ്ത്രവും ഗവേഷണ മേഖലയും. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി മേഖലയ്ക്കാകെ 235.55 കോടി രൂപ വകയിരുത്തുന്നു. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് 87.23 കോടി രൂപ വകയിരുത്തുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിക്ക് 50 കോടി രൂപയും റീജിയണൽ ക്യാൻസർ സെൻറ്ററിന് 73 കോടി രൂപയും വകയിരുത്തുന്നു. സാർ, ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും സംബന്ധിച്ച പ്രവർത്തനങ്ങൾക്കായി 25.32 കോടി രൂപ വകയിരുത്തുന്നു. ജൈവ വൈവിധ്യ പ്രവർത്തനത്തിന് 10.5 കോടി രൂപ വകയിരുത്തുന്നു. മുഖ്യമന്ത്രി അധ്യക്ഷനായ പരിസ്ഥിതി വകുപ്പിന് കീഴിൽ 2023 ഓഗസ്റ്റ് മാസം രൂപീകൃതമായ കേരള സ്റ്റേറ്റ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷന് 1 കോടി രൂപ വകയിരുത്തുന്നു. സാർ, പൊതുവിദ്യാഭ്യാസം. സാർ, പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് 1032.62 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂളുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു.
സാങ്കേതിക ലോകത്തിന് അനുസൃതമായി ഉയർന്ന അക്കാഡമിക് നൈപുണ്യങ്ങളും കൈവരിക്കുന്നതിന് വിദ്യാർത്ഥികളെ സഹായിക്കുന്ന വിവിധ പദ്ധതികൾക്കായിട്ട് 27.5 കോടി രൂപ പകയിരുത്തുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഉറപ്പുവരുത്താനുള്ള പദ്ധതിക്ക് 5.15 കോടി. സർ, പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിക്കായി 14.8 കോടി രൂപ വിലയിരുത്തുന്നു. സ്കൂളുകളുടെ ആധുനികവൽക്കരണത്തിന് 33 കോടി രൂപ വകയിരുത്തുന്നു. സർ, സ്കൂളുകളുടെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിവിധ പദ്ധതികൾ തയ്യാറാക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ഒരു സ്കൂൾ മോഡൽ സ്കൂളായി ഉയർത്തും. സ്കൂളുകളുടെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തും. 6 മാസത്തിലൊരിക്കൽ അധ്യാപകർക്ക് റെസിഡൻഷ്യലായി പരിശീലനം നൽകും. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ DE, DEO, AEO അധ്യാപകർ തുടങ്ങിയവരുടെ പെർഫോമൻസും വിലയിരുത്തും. സർ, വ്യാജ വാർത്തകൾ ഉയർത്തുന്ന വെല്ലുവിളി തിരിച്ചറിഞ്ഞ രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. പൊതുവിദ്യാലയങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന വ്യാപകമായ മാധ്യമ വിവര സാക്ഷരതാ പരിപാടി നടത്തിക്കൊണ്ടാണ് ഇത് അന്ന് പ്രതികരിച്ചത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡീപ്പ് ഫേക്ക് സാങ്കേതികവിദ്യയും നമ്മുടെ വിവര ഭൂപ്രകൃതിയെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. AIയും അതിനനുബന്ധ സാങ്കേതിക വിദ്യകളും നമ്മുടെ രാഷ്ട്രീയത്തിനും സമൂഹത്തിനും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ പരിശീലനം തുടരുന്നതിനും അടുത്ത തലമുറയിലെ മലയാളികളെ സജ്ജരാക്കുന്നതിനും വിദ്യാഭ്യാസ വകുപ്പിന് പ്രാഥമികമായിട്ട് 1 കോടി രൂപ നീക്കിവെക്കും. സർ, സ്കൂൾ കുട്ടികളുടെ സൗജന്യ യൂണിഫോം വിതരണം ചെയ്യുന്നതിന് 155.34 കോടി രൂപ വെക്കുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 15.34 കോടി രൂപ അധികമാണ്. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുന്ന പുതിയ പദ്ധതിക്കായിട്ട് 50 കോടി രൂപ വെക്കുന്നു. കൈറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 38.50 കോടി രൂപ മാറ്റിവെക്കുന്നു. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 75.2 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 52 കോടി രൂപ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ളതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയ്ക്കായി 13 കോടി രൂപ വകയിരുത്തുന്നു. സർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയായ CH മുഹമ്മദ് കോയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനത്തിന് 10 കോടി രൂപ മാറ്റിവെക്കുന്നു. SCERT 2024-25 വർഷത്തെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 21 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിക്കുള്ള സംസ്ഥാന സർക്കാർ വിഹിതമായി 55 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന പദ്ധതിക്കായി 340 കോടി രൂപ വിനിയോഗിക്കുന്നതാണ്. കേന്ദ്ര വിഹിതമായി 510 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ സംസ്ഥാന പ്രൊജക്ട് ഡയറക്ടറേറ്റിനുള്ള സംസ്ഥാന സഹായമായി 14 കോടി വകയിരുത്തുന്നു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണ ലഭ്യത ഉറപ്പാക്കുന്ന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് 382.14 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 150 കോടി കേന്ദ്ര വിഹിതത്തിന് ആനുപാതികമായ സംസ്ഥാന വിഹിതവും 232.14 കോടി രൂപ മുട്ടയും പാലും നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ വകയിരുത്തുന്ന തുകയുമാണ്. പദ്ധതിയുടെ കേന്ദ്രമിഹിതമായി 225 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സർ, എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ഫണ്ട്. ഒരു വിദ്യാർത്ഥിയെ ബിരുദാനന്തര ബിരുദം വരെ പഠിപ്പിക്കുന്നതിനായി സർക്കാർ ചെലവഴിക്കുന്നത് 25 ലക്ഷം രൂപയോളമാണ്. മികച്ച തൊഴിലുകൾ സമ്പാദിക്കാനും വിദേശത്ത് ഉൾപ്പെടെ പോയി ജോലി നേടുന്നതിനും സഹായകരമാകുന്ന ഈ പൊതുവിദ്യാഭ്യാസമാണ് പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസം. തങ്ങൾ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് ചിലരെങ്കിലും സർക്കാരിനെ സമീപിക്കാറുണ്ട്. ഇപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകാൻ സന്നദ്ധതയുള്ളവരെ സർക്കാർ സ്വാഗതം ചെയ്യും. എല്ലാവരും സഹായിക്കുന്നു നമ്മുടെ നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിന് ഒരു ഫണ്ടായി ഇത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനായി ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനം ഏർപ്പെടുത്തും. ഫണ്ടിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച് വിശദമായ രൂപം ഉണ്ടാക്കും. ഈ സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിനായി കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കും. ഇതിനുള്ള സീഡ് ഫണ്ടായി 5 കോടി രൂപ വകയിരുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസം. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 456.71 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് 16.5 കോടി രൂപ വകയിരുത്തുന്നു. കെയർ എന്ന ഒരു പുതിയ പദ്ധതി, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ സാധ്യതകളെ സഹായിക്കാനുള്ള കെയർ പദ്ധതി വന്നിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മികവിൻ്റെ കേന്ദ്രങ്ങൾക്കായി 13.4 കോടി രൂപയാണ് വകയിരുത്തുന്നത് ഈ കെയർ റീപ്പിന്. നൈപുണ്യ വികസനവും ഉറപ്പുവരുത്തുന്നുള്ള വിവിധ പദ്ധതികൾക്ക് നടത്തുന്ന അസാപ്പിന് 35.1 കോടി രൂപ വകയിരുത്തുന്നു. വിദ്യാർത്ഥികളുടെ മാനസികോല്ലാസം, മാനസികാരോഗ്യം, നൈപുണ്യ വികസനം, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക സൗകര്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾക്കായി 15.7 കോടി രൂപ വകയിരുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനം, ഗവേഷണം തുടങ്ങിയവ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ റൂസയ്ക്ക് സംസ്ഥാന വിഹിതമായി 30 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര വിഹിതമായി 45 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. സർ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ബിസിനസ് സ്കൂളുകളിലൊന്നായ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ വജ്ര ജൂബിലി പ്രമാണിച്ച് പ്രത്യേക സഹായമായി 1 കോടി രൂപ അനുവദിക്കുന്നു. തിരുവനന്തപുരം ഗവൺമെൻറ് വനിതാ കോളേജ് 125-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കോളേജിലെ ലൈബ്രറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി 1 കോടി രൂപ അനുവദിക്കുന്നു. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമായ സിപാസിന് നഴ്സിംഗ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി 3 കോടി രൂപ അനുവദിക്കുന്നു.
സാർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മൾട്ടി ഡിസിപ്ലിനറി മ്യൂസിയം സംബന്ധിച്ചാണ്. കേരളത്തിൻ്റെ ജൈവവൈദ്യവും ചരിത്രവും നാടോടി പാരമ്പര്യവും വാവഴി മണക്കവും വാവഴി വഴക്കവും ബന്ധിപ്പിച്ചുകൊണ്ട് ശിക എന്ന പേരിൽ കോഴിക്കോട് സർവകലാശാലയിൽ മ്യൂസിയം ഓഫ് എമിനൻസ് സ്ഥാപിക്കും. നാല് മേഖലകളിലെയും സവിശേഷതകൾ പ്രതിപാദിക്കുന്ന വിജ്ഞാന കേന്ദ്രമായി ഇത് മാറും. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയ്ക്കായി 247.3 കോടി രൂപ വൈകിരുത്തുന്നു. കേരളത്തിലെ 9 സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ബിരുദ ബിരുദാനന്തര തലത്തിൽ വിവിധ ശാഖകൾ സമന്വയിപ്പിച്ച് ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് സെൻ്ററുകൾ സ്ഥാപിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എന്ന പോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ജനകീയ പിന്തുണയോടെ സംഭാവനയായി ഫണ്ട് ശേഖരിക്കുന്ന പരിപാടി നടപ്പിലാക്കും. കലയും സംസ്കാരവും. സാർ, കലാ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കായി 2024-25 വർഷത്തേക്ക് 170.49 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിലുടനീളം മ്യൂസിയങ്ങൾ നവീകരിക്കുവാനും പുനഃക്രമീകരിക്കുവാനും ഒരു സമഗ്ര പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. സാർ, ഗാലറികളുടെയും പ്രദർശന സങ്കേതങ്ങളുടെയും നവീകരണം, സുരക്ഷാ നടപടികൾ, പരിസര വികസനം, സന്ദർശക സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമാക്കിയുള്ള ഈ പദ്ധതിക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. എല്ലാ ജില്ലകളിലും പൈതൃക പുരാവസ്തു മ്യൂസിയങ്ങൾ താമസിക്കുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. കൊച്ചി നഗരത്തിൽ മ്യൂസിയം കം കൾച്ചറൽ കോംപ്ലക്സ് നിർമ്മാണത്തിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. പ്രാദേശിക മ്യൂസിയങ്ങൾ. സാർ, തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ നാടിൻ്റെ ചരിത്രവും പഴയകാല അനുഭവങ്ങളും പകർന്നു നൽകുന്ന പ്രാദേശിക മ്യൂസിയങ്ങൾ ലോകത്ത് പല രാജ്യങ്ങളിലുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഈ രംഗത്ത് കൂടുതൽ ശ്രദ്ധ നൽകാനും ഇത്തരം കേന്ദ്രങ്ങൾ വികസിപ്പിക്കാനുമായി ഒരു പ്രത്യേക പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് വികസിപ്പിക്കും. ചെലവിൻ്റെ ഒരു ഭാഗം സർക്കാർ സഹായമായി നൽകും. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വിവിധ മ്യൂസിയങ്ങളുടെയും ഗാലറികളുടെയും നവീകരണത്തിനും സംരക്ഷണത്തിനും മ്യൂസിയം ക്യാമ്പസുകളുടെ വികസനത്തിനുമായി 9 കോടി രൂപ നീക്കിവെക്കുന്നു. തിരുവനന്തപുരം തൃശൂർ മൃഗശാലകളുടെ നവീകരണത്തിനായി 7.5 കോടി രൂപ വകയിരുത്തുന്നു. പാവങ്ങളുടെ പടത്തലവനെന്ന് വിശേഷിക്കപ്പെടുന്ന AKG യുടെ വിജിത കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന മ്യൂസിയത്തിനായി 3.75 കോടി രൂപ വകയിരുത്തുന്നു. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ 18 കോടി രൂപ വകയിരുത്തുന്നു. സാഹിത്യ അക്കാദമിക്ക് 3.2, സംഗീത നാടക അക്കാദമിക്ക് 7.5, ലളിതകലാ അക്കാദമിക്ക് 5.5, ഫോക്ലോർ അക്കാദമിക്ക് 3.1 എന്ന നിലയിൽ വകയിരുത്തുന്നു. സാർ, സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ 14 കോടി വകയിരുത്തുന്നു. ജവഹർ ബാലഭവനത്തിനായിട്ട് 2 കോടി രൂപ വകയിരുത്തുന്നു. കലാമണ്ഡലത്തിൻ്റെ വിവിധ കലാ അക്കാദമിക് പ്രവർത്തനങ്ങൾക്കായിട്ട് 19.5 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാനത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ബിരുദം നേടുന്ന യുവകലാകാരന്മാർക്ക് 1000 വജ്ര ജൂബിലി ഫെലോഷിപ്പുകൾ നൽകുന്ന പദ്ധതിക്കായി 13 കോടി രൂപ വകയിരുത്തുന്നു. സാർ, പ്രധാനപ്പെട്ട ഹെഡിങ്ങുകൾ വായിച്ചിട്ട് അങ്ങ് പോവാണ്, അത് സ്പീക്കർ ചെയർ അനുവദിക്കുമല്ലോ. സാർ, സ്പോർട്സും യുവജനക്ഷേമവും. കായിക യുവന മേഖലയ്ക്ക് 127.39 കോടി രൂപ വകയിരുത്തുന്നു. സർക്കാർ ധനസഹായത്തിന് പുറമെ പുറത്തുനിന്നുള്ള സ്വകാര്യ മേഖലയിൽ നിന്നുള്ള വിഭവസമാഹരണം കൂടി ലക്ഷ്യമിട്ട് ആരംഭിച്ച സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ഫണ്ടിന് 8.54 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 17.5 കോടി രൂപ വകയിരുത്തുന്നു. സാർ, പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണത്തിനായി 7 കോടി രൂപ വകയിരുത്തുന്നു. ഹെൽത്തി കിഡ്സ് ആരോഗ്യത്തിനായി കളിക്കുക. ഹെൽത്തി കിഡ്സ് ആരോഗ്യത്തിനായി കളിക്കുക പദ്ധതി നടപ്പിലാക്കുന്നതിന് സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി 6.5 കോടി രൂപ വകയിരുത്തുന്നു. ഗ്രാമീണ കളിസ്ഥലങ്ങൾ വികസിപ്പിക്കുന്നതിന് 8 കോടി രൂപ വകയിരുത്തുന്നു. ഓരോ ഗ്രാമപഞ്ചായത്തിലും ഒരു കായിക സൗകര്യം കളിസ്ഥലം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേന ചെലവഴിക്കുന്നതാണ്. സാർ, കേരള സ്പോർട്സിൻ്റെ ആർക്കൈവ്സ്, സ്പോർട്സ് മ്യൂസിയം തുടങ്ങിയവ മെച്ചപ്പെടുത്താനായിട്ട് 50 ലക്ഷം രൂപയുടെ സഹായം നൽകുന്നതാണ്. സ്പോർട്സ് കൗൺസിലിന് 34 കോടി രൂപ നീക്കിവെക്കുന്നു. യുവജനക്ഷേമ ഫണ്ടിന് 17 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വൈദ്യശുശ്രൂഷയും പൊതുജനാരോഗ്യവും. 24-25 സാമ്പത്തിക വർഷം 252.23 കോടി രൂപ വകയിരുത്തുന്നു. തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവർത്തിച്ചിരുന്ന മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനത്തിന് 6.6 കോടി രൂപ അനുവദിക്കുന്നു. പകർച്ചയായ നിയന്ത്രണ പരിപാടികൾക്കായി 12 കോടി രൂപ വകയിരുത്തുന്നു. സാംക്രമികേതര രോഗങ്ങളുടെ നിയന്ത്രണ പരിപാടികൾക്കായി 11.93 കോടി രൂപ വകയിരുത്തുന്നു. ആദിവാസി മേഖലകളിലെയും തീരപ്രദേശങ്ങളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനായി 10 കോടി രൂപ നീക്കിവെക്കുന്നു. കനിവ് പദ്ധതി കീഴിൽ 315 ആംബുലൻസുകളുടെ പ്രവർത്തനത്തിനായി 80 കോടി രൂപ മാറ്റിവെക്കുന്നു. ആർദ്രം പദ്ധതിക്ക് 24.88 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, ആരോഗ്യ സുരക്ഷാ ഫണ്ട് എന്ന ഒരു പദ്ധതി പറയുകയാണ്.
കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. സർക്കാർ ആശുപത്രികളിൽ അഭൂതപൂർവമായ അടിസ്ഥാന സൗകര്യ വികസനമാണ് നടന്നിട്ടുള്ളത്. കിഫ്ബി വഴി ആയിരക്കണക്കിന് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമായി. കരൾമാറ്റം, ഹൃദയമാറ്റം ഉൾപ്പെടെയുള്ള സങ്കീർണമായ ശസ്ത്രക്രിയകൾ ജില്ലാ ആശുപത്രിയിൽ വരെ സാധാരണമായി നടക്കുകയാണ്. ഡയാലിസിസ് സംവിധാനം താലൂക്ക് ആശുപത്രികൾ വരെ സർവ്വസാധാരണമായിരിക്കുന്നു. വരുമാനമുള്ളവരും സർക്കാർ ആശുപത്രികളുടെ ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. സ്വകാര്യ ആശുപത്രികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ സാമ്പത്തിക ലാഭമാണ് അവർക്കുണ്ടാകുന്നത്. സന്തോഷത്തോടുകൂടി തന്നെ സർക്കാർ ആശുപത്രിയിലേക്ക് ഒരു തുക നൽകാൻ പലരും സന്നദ്ധരുമാണ്. പക്ഷേ ഒരു ക്രോസ് സബ്സിഡി എന്ന നിലയിൽ ഈ നിലയിൽ ഇതിനെ കാണുകയും ചെയ്യാം. എന്നാൽ അങ്ങനെ പണം നൽകാനുള്ള ഒരു സർക്കാർ സംവിധാനം ആരോഗ്യ മേഖലയുമായി നിലവിലില്ല. ആശുപത്രികളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തുകകൾ നൽകാൻ തയ്യാറാവുന്നവർക്കായി ഒരു സർക്കാർ റെമിറ്റൻസ് അക്കൗണ്ട് സംവിധാനം ഒരുക്കുന്നതായിരിക്കും. വിശദാംശങ്ങൾ പിന്നീട് ആലോചിച്ച് രൂപീകരിക്കുന്നതാണ് സർ. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ പുതുതായി ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് 9.88 കോടി രൂപ വകയിരുത്തുന്നു. സർ, ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ സ്കൂൾ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാം എന്നൊരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിലെ LP UP HS HSS വിഭാഗങ്ങളായി 16,240 സ്കൂളുകളിലെ 60 ലക്ഷത്തോളം കുട്ടികൾക്ക് പ്രദേശത്തെ PHC ആഭിമുഖ്യത്തിൽ ആരോഗ്യ പരിശോധനയും അത് സംബന്ധിച്ച് ഇലക്ട്രോണിക് ഡാറ്റാബേസ് തയ്യാറാക്കൽ, ഫസ്റ്റ് എയ്ഡ് പരിശീലനം എന്നിവയും ലക്ഷ്യമിടുന്നു. 50% LP സ്കൂളുകളിൽ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ആഭിമുഖ്യത്തിലും 12ാം ക്ലാസ് വരെയുള്ള മറ്റ് സ്കൂളുകളിൽ സംസ്ഥാന പദ്ധതി ഉപവിനിയോഗിച്ച് നടപ്പിലാക്കുന്ന സ്കൂൾ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിൻ്റെ ആദ്യഘട്ടത്തിനായി 3.1 കോടി രൂപ വകയിരുത്തുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി 465 കോടി രൂപ വകയിരുത്തുന്നു. സർ, PM ആയുഷ്മാൻ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിനായി 25 കോടി രൂപ വകയിരുത്തുന്നു. വിവര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ മേഖലയിൽ നടപ്പാക്കുന്ന ഈ ഹെൽത്ത് പദ്ധതിക്കായി 27.6 കോടി രൂപ വകയിരുത്തുന്നു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. സർ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ 202 സർക്കാർ ആശുപത്രികളും 364 സ്വകാര്യ ആശുപത്രികളും ഉൾപ്പെടെ 566 ആശുപത്രികളിൽ എംപാനൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭിന്നശേഷിക്കാരും ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെ 42.45 ലക്ഷം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നു. ഇതിൽ 22.22 ലക്ഷം കുടുംബങ്ങൾക്ക് സേവനം ലഭ്യമാക്കുന്നതിന് മാത്രമാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്നത്. ഇത് പദ്ധതിയുടെ ആകെ ചിലവിൻ്റെ 10% താഴെ മാത്രമാണ്. PMJY കാസ്പ് പദ്ധതികൾക്കുള്ള കഴിഞ്ഞ വർഷത്തെ ആകെ ചെലവ് 1692.37 കോടി രൂപയായിരുന്നു സർ. എന്നാൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റി അനുവദിച്ചത് 151.34 കോടിയാണ്. സർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ കാരുണ്യ പദ്ധതിക്ക് 2545.89 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 2024-25 വർഷത്തേക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ നടത്തിപ്പിനായി 678.54 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്രവിഹിതമായി 198 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. സർ, ഈ ബഡ്ജറ്റ് വിഹിതത്തിനേക്കാളും 3.5 ചെലവഴിച്ചേണ്ടി വരുന്നുള്ളത് തൊട്ടുമുമ്പത്തെ കണക്ക് ഞാൻ പറഞ്ഞല്ലോ. ബഡ്ജറ്റ് വിഹിതം സാധാരണ നമ്മുടെ പരിധിക്ക് അത്ര വെക്കാൻ കഴിയുന്നുള്ളൂ, പക്ഷേ 3.5 വരെ ചെലവഴിക്കുന്നുണ്ട് നമ്മൾ. സർ, തിരുവനന്തപുരത്ത് ഗവൺമെൻറ് അൺലിസ്റ്റ് ലബോറട്ടറി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ റീജിയണൽ ലബോറട്ടറികൾ, പത്തനംതിട്ടയിലെ ജില്ലാ ലബോറട്ടറി എന്നിവ നവീകരിക്കുന്നതിനായിട്ട് പുതിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനായിട്ട് 7 കോടി രൂപ വകയിരുത്തുന്നു. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് 5.52 കോടി രൂപ വകയിരുത്തുന്നു. ആരോഗ്യ വിദ്യാഭ്യാസം. സർ, ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ ആകെ 11 മെഡിക്കൽ കോളേജുണ്ട്. കൂടാതെ 2 മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. നിലവിലുള്ള 9 നഴ്സിംഗ് കോളേജുകൾക്ക് പുറമെ കാസർഗോഡ്, ഇടുക്കി, വയനാട്, പാലക്കാട്, പത്തനംതിട്ട എന്ന ജില്ലകളിലായി 5 പുതിയ നഴ്സിംഗ് കോളേജുകൾ കൂടി ആരംഭിക്കും. സംസ്ഥാനത്തെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ ആകെ വികസനത്തിനായി 401.24 കോടി രൂപ വകയിരുത്തുന്നു. സർ, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജി തിരുവനന്തപുരം, കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് തിരുവനന്തപുരം, മെഡിക്കൽ കോളേജുകൾ എന്നിവയുടെ സമഗ്ര വികസനത്തിനായി 217.41 കോടി രൂപ അനുവദിക്കുന്നു. സർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജിക്കൽ റോബോട്ട് സ്ഥാപിക്കുന്ന പുതിയ പദ്ധതിക്കായി 29 കോടി രൂപ വകയിരുത്തുന്നു. 6 ദന്തൽ കോളേജുകളുടെ വികസനത്തിന് 22.79 കോടി രൂപയും നഴ്സിംഗ് കോളേജുകൾക്കായി 13.78 കോടി രൂപയും വകയിരുത്തുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ മാലിന്യ സംസ്കരണ പദ്ധതിക്കായി 13 കോടി രൂപ വകയിരുത്തുന്നു. കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ മെഡിക്കൽ കോളേജുകൾ ലോങ്കോളജ് വിഭാഗം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ക്യാൻസർ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 14 കോടി വകയിരുത്തുന്നു. സർ, മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളുടെ AMC ചെലവുകളിലേക്ക് 25.7 കോടി രൂപ. തൃശ്ശൂർ, കോട്ടയം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ സ്ട്രോക്ക് സെൻ്ററുകൾക്കായി 3.5 കോടി രൂപ എന്നിവ അനുവദിക്കുന്നു. സർ, മൂലകോശ അസ്ഥിമജ്ജ മാറ്റിവെക്കൽ ചികിത്സ തുടങ്ങേണ്ടത് ഇന്നിപ്പോൾ സർക്കാർ മേഖലയിൽ അനിവാര്യമാണ്. ഇത് ഒരു പുതിയ പദ്ധതിയാണ്. ഈ പദ്ധതി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യഘട്ടമായി കോട്ടയം മെഡിക്കൽ കോളേജിന് 1.5 കോടി രൂപ അനുവദിക്കുന്നു. കോഴിക്കോട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ സ്പോർട്സ് ഇഞ്ചുറി ട്രീറ്റ്മെൻറ്റ് ഡിവിഷനും സ്പോർട്സ് പെർഫോമൻസ് ഡിവിഷനും
സ്ഥാപിക്കുന്ന പുതിയ പദ്ധതിക്കായിട്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. സാർ, മലബാർ ക്യാൻസർ സെൻ്ററിന് 28 കോടി രൂപ വകയിരുത്തുന്നു. മധ്യമേഖലയിലെ മധ്യകേരളത്തിലെ ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെൻ്ററിന് 14.5 കോടി രൂപ വകയിരുത്തുന്നു. ആരോഗ്യ സർവകലാശാലയ്ക്ക് 11.5 കോടി രൂപ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് കോഴിക്കോട് വിവിധ പ്രവർത്തനങ്ങൾക്കായി 3.6 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ആയുഷ് ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിനും ശാക്തീകരണത്തിനുമായി 21.08 കോടി രൂപ ആണ് വകയിരുത്തുന്നത്. ദേശീയ ആയുഷ് മിഷൻ്റെ ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രത്യേക പദ്ധതിക്കായി സംസ്ഥാന വിഹിതമായി 15 കോടി രൂപയാണ് വകയിരുത്തുന്നത്. സാർ, ഹോമിയോ മേഖലയുടെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് 6.89 കോടി രൂപ വകയിരുത്തുന്നു. ശുദ്ധജല വിതരണവും മലിനജല നിവാരണവും, ശുദ്ധജല വിതരണത്തിനും മലിനജല നിവാരണത്തിനുമായി 907.10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ശുദ്ധമായ കുടിവെള്ളം പര്യാപ്തമായ അളവിൽ ഓരോ വീടുകളിലും എത്തിക്കുന്ന പദ്ധതിയായ ജൽജീവ മിഷൻ 25% സംസ്ഥാന വിഹിതമായി 550 കോടി രൂപ വകയിരുത്തുന്നു. പദ്ധതി ചെലവിൻ്റെ 15% ബന്ധപ്പെട്ട തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളും 10% ഗുണഭോക്താക്കളും വഹിക്കുന്നതായിരിക്കും. 50% കേന്ദ്രവിഹിതമായി 1100 കോടി രൂപ ആണ് പ്രതീക്ഷിക്കുന്നത്. നഗരവികസനം, നഗരവികസനത്തിന് പരിപാടിക്ക് 961 കോടി രൂപ ആണ് വകയിരുത്തുന്നത്. അയ്യങ്കാളി പദ്ധതിക്കുള്ള അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് വിഹിതം 165 കോടി രൂപയായിട്ട് ഉയർത്തുന്നു. 60 ലക്ഷം തൊഴിൽ ദിനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. സാർ, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് ശുചിത്വ കേരളം നഗര പദ്ധതിക്ക് 17 കോടി രൂപ വകയിരുത്തുന്നു. റീജിയണൽ സോൾഡ് വേസ്റ്റ് മാനേജ്മെൻറ്, ലോക ബാങ്ക് സഹായ വായ്പയോട് നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് 120 കോടി രൂപ വകയിരുത്തുന്നു. തിരുവനന്തപുരം വികസന അതോറിറ്റിക്ക് 4 കോടി രൂപ, വിശാല കൊച്ചി വികസന അതോറിറ്റിക്ക് 3 കോടി രൂപ എന്നിങ്ങനെ മാറ്റിവെക്കുന്നു. സ്മാർട്ട് മിഷൻ പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാന വിഹിതമായി 100 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ദീൻദയാൽ അന്ത്യോദയ യോജനയ്ക്കുള്ള സംസ്ഥാന വിഹിതമായി 34.5 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വാർത്താ വിതരണവും പ്രചരണവും മേഖലയ്ക്കാകെ 37.2 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ പ്രസ് ഇൻഫർമേഷൻ സർവീസിനായിട്ടുള്ള 3.5 കോടി രൂപയും ഓൺലൈൻ പബ്ലിസിറ്റി IT IEC സേവനങ്ങൾക്കായി 4.2 കോടി രൂപയും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രവർത്തനങ്ങൾക്ക് 9 കോടി രൂപയും ഫീൽഡ് പബ്ലിസിറ്റി 8.3 കോടി രൂപയും വകയിരുത്തുന്നു. സാർ, പത്രപ്രവർത്തകരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കായിട്ടുള്ള വിഹിതം 50 ലക്ഷത്തിൽ നിന്നും 75 ലക്ഷമായി വർദ്ധിപ്പിക്കുന്നു. തൊഴിലും തൊഴിലാളി ക്ഷേമവും, ഈ മേഖലയിലെ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കുമായി 464.44 കോടി രൂപ അനുവദിക്കുന്നു. ലേബർ കമ്മീഷണറേറ്റിന് 112.95 കോടിയും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് വകുപ്പിന് 95.95 കോടിയും നാഷണൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സർവീസസ് കേരളം 30.23 കോടിയും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബറിന് 3 കോടി രൂപയും ഫാക്ടറീസ് ആൻഡ് മൊബൈലേഴ്സിന് 4.5 കോടി രൂപയും മാറ്റിവെക്കുന്നു. പരമ്പരാഗത തൊഴിൽ മേഖലകളായ BD ഖാദി, മുള, ചൂരൽ, മത്സ്യബന്ധനം, മത്സ്യബന്ധനവും സംസ്കരണവും, കശുവണ്ടി, കയർ, തഴപ്പായ, കരകൗശല നിർമ്മാണം മുതലായ മേഖലകളിലെ തൊഴിലാളികൾക്ക് 1250 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതിക്കായി 90 കോടി രൂപ ആണ് വകയിരുത്തുന്നത്. കേസിന് കേരള അക്കാഡമി ഫോർ സ്കിൽസ് ആൻഡ് എക്സലൻസ് കേസ് വിവിധ കർമ്മ പദ്ധതികൾക്കായിട്ട് 33 കോടി രൂപ വകയിരുത്തുന്നു. ITIകളുടെ ആധുനികവൽക്കരണത്തിനായി 25 കോടി രൂപ വകയിരുത്തുന്നു. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന് 4.5 കോടി രൂപ വകയിരുത്തുന്നു. നോർക്ക 2024-25 സാമ്പത്തിക വർഷം നോർക്കയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 143.81 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഈ ആഗോള മാന്ദ്യത്തിൻ്റെയും ഗൾഫ് രാജ്യങ്ങളിലെ ദേശീയവൽക്കരണത്തിൻ്റെയും ഫലമായി കേരളത്തിലേക്ക് തിരികെ എത്തുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സ്വയം തൊഴിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സുസ്ഥിര ജീവനോപാധി ഉറപ്പാക്കുന്നതിനായി ആവിഷ്കരിച്ച NDPREM പദ്ധതിക്കായി 25 കോടി രൂപ വകയിരുത്തുന്നു. തിരിച്ചെത്തുന്ന പ്രവാസികളുടെ അധിവാസ പുനർസംയോജന പരിപാടിക്കായി 44 കോടി രൂപ വകയിരുത്തുന്നു. കുറഞ്ഞത് 2 വർഷക്കാലം വിദേശത്ത് ജോലി ചെയ്തു വന്ന മലയാളികൾക്ക് 50,000 രൂപ വരെ ചികിത്സാ സഹായം, 1 ലക്ഷം രൂപ വരെ മരണാനന്തര സഹായം, 15,000 രൂപ വരെ വിവാഹ ധനസഹായം, വൈകല്യമുള്ളവർക്ക് സഹായ ഉപകരണങ്ങൾ പാകുന്നതിന് 10,000 രൂപ വരെ ധനസഹായം എന്നിങ്ങനെ ഒറ്റത്തവണ ധനസഹായം ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചുള്ള സാന്ത്വന പദ്ധതിക്ക് 33 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് വെൽഫെയർ ബോർഡ് മുഖേനയുള്ള ക്ഷേമ പദ്ധതികൾക്ക് 12 കോടി രൂപ വെക്കുന്നു. സാർ, പട്ടികജാതി വികസനം, പട്ടികജാതി ഉപപദ്ധതിക്കായി 2974.4 കോടി രൂപ വകയിരുത്തുന്നു. ഇത് സംസ്ഥാന പദ്ധതി അടങ്ങലിൻ്റെ 9.81%. ഇതിൽ 1341 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിഹിതമാണ്. സാർ, പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപയും പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതിന് അധിക സഹായമായി 150 കോടി രൂപയും അനുവദിക്കുന്നു.
വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കഴിയാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിൻ്റെ സംസ്ഥാന വിഹിതമായ 73 കോടി രൂപ വകയിരുത്തുന്നു. പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് 8 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി യുവതി യുവാക്കളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായുള്ള നൈപുണ്യ വികസന പരിപാടികൾക്കായി 55 കോടി രൂപ വകയിരുത്തും. ഭൂരഹിതരായി പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി വാങ്ങുന്നതിന് 170 കോടി രൂപ വകയിരുത്തുന്നു. ഈ പദ്ധതിയിലൂടെ ഏകദേശം 5000 ഭൂരഹിത പട്ടികജാതി കുടുംബങ്ങളെ സഹായിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഭാഗികമായി നിർമ്മിച്ച ഭവനങ്ങളുടെ പൂർത്തീകരണത്തിനും ഭവനങ്ങളുടെ നവീകരണത്തിനും പഠനമുറികളുടെ നിർമ്മാണത്തിനുമായി 222.06 കോടി രൂപ വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 17 കോടി അധികമാണ്. പട്ടികജാതി വിഭാഗത്തിലെ സാമ്പത്തികമായും സാമൂഹ്യമായും പിന്തള്ളപ്പെട്ടു പോയ വിവിധ വിഭാഗങ്ങൾക്കുള്ള വികസന പരിപാടികൾക്കായി 51 കോടി രൂപ വകയിരുത്തുന്നു. 2021-22 അതിദാരിദ്ര്യ സർവേയിൽ കണ്ടെത്തിയിട്ടുള്ള കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയിൽ മുൻഗണന നൽകുന്നതാണ്. പദ്ധതിയുടെ 40% വനിതകളായിരിക്കും. സർ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനുള്ള വേണ്ടിയുള്ള വാത്സല്യ നിധി പദ്ധതിക്കായിട്ട് 24-25 വർഷം 10 കോടി രൂപ വകയിരുത്തുന്നു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിക്കായിട്ട് 50 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അർഹരായ രോഗികൾക്കും വൃദ്ധർക്കും ആരോഗ്യ പരിചരണം നൽകുന്ന ആരോഗ്യ സുരക്ഷാ പരിപാടിക്കായി 65 കോടി രൂപ വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 12 കോടി രൂപ അധികമാണ്. സർ, പട്ടികജാതി ഉപപദ്ധതി കീഴിൽ മാനവവിഭവശേഷി വികസനം, അടിസ്ഥാന ആവശ്യങ്ങൾ, സാമ്പത്തിക വികസനം തുടങ്ങിയവർ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് നടപ്പിലാക്കുന്ന ക്രിട്ടിക്കൽ ഗ്യാപ്പ് ഫില്ലിംഗ് പദ്ധതിക്ക് കോർപ്പസ് ഫണ്ടായി 45 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ വികസനം, പട്ടികവർഗ വികസനത്തിനായി 859.5 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന പദ്ധതി അടങ്ങലിൻ്റെ 2.83%. 2011 സെൻസസ് പ്രകാരമുള്ള പട്ടികവർഗ ജനസംഖ്യാ ശതമാനമായ 1.45% ഉയർന്നതാണിത്. പട്ടികവർഗ ഉപപദ്ധതി വിധമായ 850.5 കോടി രൂപയിൽ 201.55 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതമാണ്. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനവും സഹായവും നൽകുന്ന പദ്ധതികൾക്കായിട്ടുള്ള വിഹിതം കഴിഞ്ഞ വർഷത്തെ വിഹിതമായ 8.75 കോടിയിൽ നിന്ന് 9.2 കോടിയായിട്ട് വർദ്ധിപ്പിക്കുന്നു. സർ, പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനുള്ള വിവിധ പദ്ധതികൾക്കായിട്ട് 9.1 കോടി രൂപ വകയിരുത്തുന്നു. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് 12 കോടി രൂപ വകയിരുത്തുന്നു. സർ, പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാസമ്പന്നർക്കിടയിൽ സംരംഭകത്തിനും സ്റ്റാർട്ടപ്പുകൾക്കും പ്രോത്സാഹനം നൽകുന്നതിന് പുതുതായി ഉദ്ഘാടനം ചെയ്യുന്ന ഉന്നതി പദ്ധതി, ഇത് അനുസരിച്ച് സ്റ്റാർട്ടപ്പുകൾക്ക് 10 ലക്ഷം രൂപ പ്രാരംഭഘട്ടത്തിൽ സഹായം നൽകും. ഈ പുതിയ പദ്ധതിക്കായിട്ട് 2 കോടി രൂപ വെക്കുന്നു. സർ, വ്യോമയാന മേഖലയിലെ തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ വാർത്തകൾ നമ്മൾ വായിച്ചതാണ്. പട്ടികവർഗ മേഖലയിലെ അഭ്യസ്ത വിദ്യാർത്ഥികർക്ക് തൊഴിലില്ലായ്മ വരികൾക്ക് വേണ്ടി വിഭാവനം ചെയ്യുന്ന പുതിയ നൈപുണ്യ വികസന പരിപാടിയായ വിങ്സിന് 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, MGNREG നൽകുന്ന 100 ദിവസത്തെ തൊഴിലിന് പുറമെ പട്ടികവർഗ കുടുംബങ്ങൾക്ക് 100 ദിവസത്തെ അധിക തൊഴിൽ കൂടി നൽകുന്ന കേരള ട്രൈബൽ പ്ലസ് പദ്ധതിക്കായിട്ട് 35 കോടി രൂപ വകയിരുത്തുന്നു. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് 57 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജനനി ജന്മരക്ഷാ പദ്ധതിയുടെ സാമ്പത്തിക സഹായം 17 കോടി വകയിരുത്തുന്നു. പട്ടികവർഗക്കാർക്കിടയിലെ ദാരിദ്ര്യം, പോഷകാഹാരക്കുറവ് എന്നിവ ഇല്ലാതാക്കുന്നതിനുള്ള സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പട്ടികവർഗ മേഖലയിൽ ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്കായിട്ട് 25 കോടി രൂപ വകയിരുത്തുന്നു. സമഗ്ര പട്ടികവർഗ ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്കായി 32 കോടി രൂപ വകയിരുത്തുന്നു. ലൈഫ് പദ്ധതികളുടെ ഭാഗമായിട്ട് ലൈഫ് മിഷൻ പദ്ധതി ആരംഭിക്കുന്ന മുമ്പായി നിർമ്മാണം തുടങ്ങിയ വീടുകളുടെ പൂർത്തീകരണവും ജീർണാവസ്ഥയിലുള്ള വീടുകളുടെ പുനരുദ്ധാരണവും ലക്ഷ്യമിടുന്നതിന് 70 കോടി രൂപ വകയിരുത്തുന്നു. ഭൂരഹിതരായ പട്ടികവർഗക്കാരുടെ പുനരധിവാസം പദ്ധതിക്കായി 42 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ മേഖലയിൽ നടപ്പിലാക്കുന്ന മാനവശേഷി വിഭവശേഷി പദ്ധതിക്കായിട്ട് 33.25 കോടി വകയിരുത്തുന്നു. സർ, മറ്റു വിഭാഗങ്ങളുടെ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമ പദ്ധതിക്കായിട്ട് 167 കോടി രൂപ വകയിരുത്തുന്നു. പിന്നോക്ക വികസന ക്ഷേമ കോർപ്പറേഷൻ്റെ പ്രവർത്തനത്തിനായിട്ട് 9 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാന സർക്കാർ ആരംഭിച്ച കെടാവിളക്ക് പദ്ധതിക്കായിട്ട് 15 കോടി രൂപ വകയിരുത്തുന്നു. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിന്, OBC OEC DNT വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് PM SSC പ്രീ മെട്രിക് സ്കോളർഷിപ്പ് നൽകുന്ന സംസ്ഥാന വിഹിതമായ 8 കോടി രൂപയും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് നൽകുന്ന സംസ്ഥാന വിഹിതമായ 58 കോടി രൂപയും വകയിരുത്തുന്നു. സർ, ന്യൂനപക്ഷ ക്ഷേമത്തിന് 73.63 കോടി രൂപ വകയിരുത്തുന്നു. ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിന് 9.6 കോടിയും ന്യൂനപക്ഷ വിവിധ നൈപുണ്യ പദ്ധതികൾക്കായിട്ട് 7.02 കോടി രൂപയും വകയിരുത്തുന്നു. ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ വിമാനത്താവളത്തിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതായിട്ട് 1 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ്റെ ഓഹരി മൂലധനമായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറിയ സാഹചര്യത്തിൽ
അത്തരം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി മാർഗദീപം എന്ന പേരിൽ ഒരു പുതിയ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഇതിനായി 20 കോടി രൂപ മാറ്റിവെക്കും. സർ, മുന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം, മുന്നോക്ക വിഭാഗ സമുദായ ക്ഷേമ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾക്കായി 35 കോടി രൂപ മാറ്റിവെക്കുന്നു. സാമൂഹ്യ സുരക്ഷിതത്വവും ക്ഷേമവും, സാമൂഹ്യ സുരക്ഷിതവും ക്ഷേമവും മേഖലയ്ക്കായിട്ട് 553.31 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, അതിജീവനം, നൈപുണ്യ വികസനമായ പ്രചോദനം, എൻഡാസൾപാൻ ദുരിതബാധിതർ ഉൾപ്പെടെയുള്ള നയം, സംയോജിത പുനരധിവാസ ഗ്രാമങ്ങൾ തുടങ്ങിയ പരിപാടികൾക്കായി 10 കോടി രൂപ വലിയ മാറ്റിവെക്കുന്നു. ബാരിയർ ഫ്രീ കേരളം പദ്ധതി 8 കോടി രൂപ മാറ്റിവെക്കുന്നു. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കുള്ള മഴവില്ല് പദ്ധതിക്കായിട്ട് 5 കോടി രൂപ മാറ്റിവെക്കുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിക്കൽ ആൻഡ് നിപ്മർ അതിനെ പരിപാടിക്കായിട്ട് 12.5 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പരിപാടിയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സമഗ്ര പാക്കേജിന് 17 കോടി രൂപ മാറ്റിവെക്കുന്നു. വയോമിത്രം പദ്ധതിക്കായി 27.5 കോടി രൂപയും, അനുയാത്ര പദ്ധതിക്കായിട്ട് 20 കോടി രൂപയും, ആശ്വാസീകരണ പദ്ധതിക്കായിട്ട് 50 കോടി രൂപയും, സ്നേഹപൂർവ്വം പദ്ധതിക്കായിട്ട് 17.39 കോടി രൂപയും, മിഠായി പദ്ധതിക്കായിട്ട് 3.8 കോടി രൂപയും, ശുഭയാത്ര, ആശ്വാസം, ഹസ്തദാനം എന്നീ പദ്ധതികൾക്കായിട്ട് 13 കോടി രൂപയും മാറ്റിവെക്കുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് 19.5 കോടി രൂപ മാറ്റിവെക്കുന്നു. വനിതാ ശിശു വികസനത്തിൻ്റെ മേഖലയിൽ നിർഭയ പദ്ധതി 10 കോടി രൂപ, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടതിന് പരിപാടികൾ 10 കോടി രൂപ, കൗമാര പെൺകുട്ടികൾക്ക് വേണ്ടി സംസ്ഥാനത്തെ 12 സ്കൂളുകൾ മുഖേന നടപ്പിലാക്കുന്ന സൈക്കോ സോഷ്യൽ സർവീസസ് പദ്ധതിക്ക് 51 കോടി രൂപ, ജെൻഡർ പാർക്കിന് 91 കോടി രൂപ ഉൾപ്പെടെ മോഡൽ അംഗൻവാടികൾക്ക് 10 കോടി രൂപ ഉൾപ്പെടെയുള്ള പദ്ധതികളായിട്ട് പണം മാറ്റിവെച്ചിട്ടുണ്ട്. സർ, അംഗൻവാടി ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി 2 ലക്ഷം രൂപ കവറേജ് ലഭിക്കത്തക്ക വിധത്തിൽ അംഗൻവാടി ജീവനക്കാർക്ക് മാത്രമായി ഒരു പുതിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്നു. 24-25 വർഷത്തേക്കുള്ള വിഹിതമായി 1.2 കോടി രൂപ മാറ്റിവെക്കുന്നു. വനിതാ വികസന കോർപ്പറേഷന് 17.6 കോടി രൂപ മാറ്റിവെക്കുന്നു. വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനത്തിന് 5.2 കോടി രൂപ മാറ്റിവെക്കുന്നു. ബാലാവകാശ കമ്മീഷന് 2.4 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, പോക്സോ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതികളുടെ എണ്ണം 28-54 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ കോടതികളുടെ പുതുതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന 2 കോടതികളുടെയും പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. സംയോജിത ശിശു വികസന പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായ 194.32 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര വിഹിതമായി 291.48 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. സർ, സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ലെഗസി റെക്കോർഡുകൾ ഘട്ടംഘട്ടമായി ഡിജിറ്റലൈസ് ചെയ്ത് സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിയുടെ തുടർനടപ്പിനായി 9.66 കോടി രൂപ വകയിരുത്തുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കൊല്ലം ആലപ്പുഴ ഇടുക്കി എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലാ ഓഫീസുകളായി സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് 5.24 കോടി രൂപ മാറ്റിവെക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ പ്ലാനിംഗ് ഓഫീസുകളിലും DPC ഘട്ടങ്ങളിലും മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്, നിർമ്മാണം പൂർത്തിയായിട്ടുള്ള ജില്ലാ ആസൂത്രണ സമിതിയുടെ ഘട്ടങ്ങൾ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും 11.76 കോടി രൂപ മാറ്റിവെക്കുന്നു. IMG 18.05 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ വിജിലൻസിൻ്റെ ആധുനികവൽക്കരണത്തിന് 5 കോടി രൂപയും കെട്ടിട നിർമ്മാണത്തിന് 6.96 കോടി രൂപയും നീക്കി വെക്കുന്നു. പോലീസിന് വിവരസാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വിവിധ ആധുനികവൽക്കരണ പരിപാടികൾ നടപ്പിലാക്കുന്നതിനായി 150.26 കോടി രൂപ നീക്കിവെക്കുന്നു. പോലീസ് സേനയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന വിഹിതമായി 12 കോടി രൂപ നീക്കിവെക്കുന്നു. കേന്ദ്ര വിഹിതമായി 18 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സർ, ജയിൽ വകുപ്പിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ജയിലുകളുടെ നടത്തിപ്പ് ഭരണം എന്നിവയുടെ ആധുനികവൽക്കരണത്തിനും 14.5 കോടി രൂപ ഇരുത്തുന്നു. ജയിൽ പുള്ളികൾക്കായി നൈപുണ്യ വികസന വിദ്യാഭ്യാസ ക്ഷേമ പരിപാടികൾ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന വിവിധ പദ്ധതി പ്രവർത്തനങ്ങൾക്കായിട്ട് 9 കോടി രൂപ വെക്കുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിന് 74 കോടി രൂപ ഇരുത്തുന്നു. ദേവസ്വം, സർ, ഉത്തര മലബാറിലെ ആചാരസ്ഥാനീയർക്കും കോലധികാരികൾക്കും നൽകി വരുന്ന പ്രതിമാസ ധനസഹായം 1400 നിന്നും 1600 രൂപയായി വർദ്ധിപ്പിക്കുന്നു. നീതിന്യായ വകുപ്പിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 44.14 കോടി രൂപ വകയിരുത്തുന്നു. വിവിധ വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈക്കോടതിയെയും കീഴ്ക്കോടതിയെയും ആധുനികവൽക്കരിക്കുന്നതിന് 2024-25 സാമ്പത്തിക വർഷം 3.3 കോടി രൂപ നീട്ടിവെക്കുന്നു. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും തമ്മിലുള്ള യോഗത്തിൻ്റെ വിപുലമായൊരു ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാനായി തീരുമാനം കൈക്കൊണ്ടിരുന്നു. എറണാകുളം കളമശ്ശേരിയിൽ ഹൈക്കോടതിയും അനുബന്ധ ജുഡീഷ്യൽ ഓഫീസുകൾ ഉൾക്കൊള്ളുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കും. ഹൈക്കോടതി സബോർഡിനേറ്റ് കോടതികൾ, കേരള ജുഡീഷ്യൽ അക്കാദമി എന്നിവയുടെ ആധുനികവൽക്കരണത്തിലൂടെ കോടതികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട പ്രവർത്തന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും സാധിക്കുന്നു. ഈ ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന വിവിധ ഘടക പദ്ധതികൾക്കായിട്ട് 15.04 കോടി മാറ്റിവെക്കുന്നു. ജുഡീഷ്യറിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സംസ്ഥാന വിഹിതമായി 24-25 സാമ്പത്തിക വർഷം 18 കോടി രൂപ വകയിരുത്തുന്നു. എക്സൈസ് വകുപ്പിൻ്റെ ആധുനികവൽക്കരണത്തിന് 9.27 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, യുവാക്കളിൽ
ലഹരി വസ്തുക്കളുടെ ദൂഷ്യവശത്തെപ്പറ്റി അവബോധം സൃഷ്ടിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ലഹരി വിരുദ്ധ പ്രചരണ പരിപാടിയായ വിമുക്തിയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 2024-25 വർഷത്തേക്ക് 9.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ധനവകുപ്പിന് കീഴിലുള്ള നാഷണൽ സേവിങ്സ്, ചീഫ് ടെക്നിക്കൽ എക്സാമിനർ, ഇൻഷുറൻസ് തുടങ്ങിയ ഓഫീസുകളും ഡയറക്ടറേറ്റുകളും തിരുവനന്തപുരത്ത് വിവിധ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. മതിയായ സൗകര്യങ്ങളില്ലാത്ത പ്രശ്നമുണ്ട്. ഈ ഓഫീസുകൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഒരു ഓഫീസ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. സർ, സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകി വരുന്നത്. രാജ്യത്ത് ഏറ്റവും മികച്ച നിരക്കിൽ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. പ്രതിമാസം 1600 രൂപ നിരക്കിൽ പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം വേണ്ടി വരുന്നത് 9000 കോടി രൂപയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികൾ മൂലം അത് വൈകുന്ന നിലയുണ്ടായിട്ടുണ്ട്. പെൻഷൻ നൽകാനായി രൂപീകരിച്ച കേരള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി ലിമിറ്റഡ് സമാഹരിച്ച 35000 കോടി രൂപയിൽ 24000 കോടി രൂപയും ഈ ഘട്ടത്തിൽ ഈ 2 വർഷ കാലയളവിൽ നമുക്ക് തിരിച്ചടക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പെൻഷൻ കമ്പനിയുടെ പുതുതായി ധനസമാഹരണം നടത്തി പെൻഷൻ ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല. പെൻഷൻ കമ്പനിയുടെ ഈ ധനസമാഹരണത്തെ പൊതു സർക്കാരിൻ്റെ പൊതുകടമായി കണക്കാക്കി പെൻഷൻ വിതരണത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ്. ഇതുകൂടാതെ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നതിന് വെറും നാമമാത്രമായ സഹായമാണ് കേന്ദ്രം നൽകുന്നത്. അതുപോലും കൃത്യമായിട്ട് നൽകാത്ത സാഹചര്യമാണ്. സർ, ഇതിവിടെ പറയുന്നത് അടുത്ത സാമ്പത്തിക വർഷം കൃത്യമായും സമയബന്ധിതമായും സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാനുള്ള ഒരു പ്രത്യേക നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നുള്ളത് ആണ് പറയുന്നത്. കിഫ്ബി. സംസ്ഥാനത്തെ വൻകിട അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി റോഡുകൾ, പാലങ്ങൾ, IT, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ള വിതരണം, ഇറിഗേഷൻ, ഗതാഗതം, ടൂറിസം, കായികം, വിദ്യാഭ്യാസം, ഊർജം തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികളിലായി 62,454.18 കോടി രൂപയുടെ 1066 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും 20,000 കോടി രൂപയുടെ ലാൻഡ് അക്വിസിഷൻ പൂളിൽ ഉൾപ്പെടുത്തി 7 പദ്ധതികൾക്കും നാളെ ഇതുവരെ കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിൽ 32,238.25 കോടി രൂപയുടെ പദ്ധതികളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച പദ്ധതികൾ 595 പദ്ധതികൾ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളതും അതിൽ 14,830.76 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിക്കുവാനും കിഫ്ബി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 21,817 കോടി രൂപയുടെ പദ്ധതികൾ പ്രവൃത്തി പുരോഗതിയിലാണ്. അംഗീകാരം നൽകിയ പദ്ധതികൾക്കായി നാളെ ഇതുവരെ 27,522 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സർ, സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ്. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിലെ പുനഃസംഘടന രാജ്യത്ത് തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തേതായിരുന്നു. പുനഃസംഘടനയ്ക്ക് ശേഷം നികുതി പിരിവിലും നികുതി ഭരണത്തിലും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വകുപ്പിനെ 3 വിഭാഗങ്ങളായി പുനഃക്രമീകരിച്ചുള്ള നികുതി വെട്ടിപ്പ് ശാസ്ത്രീയമായി ആധുനിക മാർഗങ്ങൾ ഉപയോഗിച്ചും കണ്ടെത്താൻ കഴിയും. വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അതിനായിട്ട് വിവിധ പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. സർ, കേരള സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് പ്രൊജക്ട് ഇൻഫർമേഷനും മാനേജ്മെൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ നവീകരണം ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് ഓഡിറ്റ് വകുപ്പ് പ്രവർത്തനം നടത്തി വരുന്നു. ഈ വർഷം ഈ ആധുനികവൽക്കരണത്തിൻ്റെ സോഫ്റ്റ്വെയറിനുമായിട്ട് 2.11 കോടി രൂപ വകയിരുത്തുന്നു. ട്രഷറി വകുപ്പ് പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കുകയും കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 22 ട്രഷറികൾ സ്വന്തമായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. കൂടുതൽ വേഗത്തിലും ഗുണനിലവാരത്തിലുള്ള സേവനം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. കമ്പ്യൂട്ടർവൽക്കരണവുമായി ബന്ധപ്പെട്ട ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനം, കമ്പ്യൂട്ടറുകൾ മറ്റ് IT ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കൽ, ക്യൂ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്ന വിവിധ ഘടകങ്ങൾക്കായിട്ട് 7 കോടി രൂപയും ട്രഷറികളുടെ അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങളുടെ ക്രമീകരണത്തിനായി 7.5 കോടി രൂപയും ഉൾപ്പെടെ ട്രഷറി വകുപ്പിന് 18.6 കോടി രൂപ വകയിരുത്തുന്നു. KSFE, ഇൻഷുറൻസ് വകുപ്പ് തുടങ്ങിയതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വായിക്കുന്നില്ല. കേരള സർക്കാരിൻ്റെ ഡിജിറ്റൽ ഇൻക്യുബേഷൻ പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിച്ച KSFE പവർ മൊബൈൽ ആപ്പിലൂടെ KSFE ചിട്ടി ലോൺ കൂടുതൽ സുതാര്യവും ലളിതവും വേഗതയേറിയും മാറിയിട്ടുണ്ട്. KSFE വിവിധ പുതിയ ഉൽപ്പന്നങ്ങളും പ്രവാസി ചിട്ടി മേഖലയിലെ പ്രവർത്തനങ്ങളും വിപുലീകരിക്കും. ധനമേഖലയുമായി ബന്ധപ്പെട്ട വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. രാജ്യത്ത് ഏറ്റവും കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ അറ്റലാഭത്തിൽ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. 2021 വർഷം 6.5 കോടി രൂപയായിരുന്നു അറ്റലാഭം. നടപ്പുവർഷം നാളെ വരെ 50.19 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. മൊത്തം നിഷ്ക്രിയ ആസ്തി 3.11% കുറച്ചുകൊണ്ടുവരാനും റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ 22.85% തനത് വരുന്നത് 25.58% വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ സഹായത്തോടെ 23-24 CMEDP CAMS സ്റ്റാർട്ടപ്പ് പദ്ധതികളുടെ കീഴിൽ 2800 വായ്പകളിലൂടെ 846 കോടി രൂപ വിതരണം ചെയ്യുകയുണ്ടായി. ഇതിലൂടെ പ്രത്യക്ഷമായും പരോക്ഷമായും 61,715 പേർക്ക് തൊഴിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സർ, സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊർജ്ജം നൽകുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിൽ ലഭ്യമായിട്ടുള്ള വ്യവസായ അനുയോജ്യ ഭൂമി കണ്ടെത്തി സമാഹരിച്ച് അടിസ്ഥാന സൗകര്യ വികസന ഉതകും വിധം സംരംഭകർക്ക് വിതരണം ചെയ്യാനായി ഒരു പ്രത്യേക കമ്പനി രൂപീകരിക്കുന്നതാണ്. KFCയുടെ നേതൃത്വത്തിൽ പ്രവാസികൾ, KSFE സമാനമായ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയായി സഹകരിച്ചാണ് 1000 കോടി രൂപയുടെ അംഗീകൃത മൂലധനമുള്ള ഒരു കമ്പനിക്ക് രൂപം നൽകുക.
അതിനൊപ്പം KFC മൂലധനം 100 കോടി ഈ വർഷം 300 കോടി രൂപ കൂടി വർദ്ധിപ്പിക്കും. അതിനായിട്ടുള്ള പണം നൽകും. സർ, മെഡിസപ്പ് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഉയർന്ന ചികിത്സാ ചെലവുകളിൽ നിന്നും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ആശ്രിതർക്കും ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിലുണ്ടായിരുന്ന സങ്കീർണമായ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് സംവിധാനത്തിന് പകരമായി നടപ്പാക്കിയ കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ്. പ്രതിവർഷം പരമാവധി 3 ലക്ഷം രൂപ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന മെഡിസപ്പ് പദ്ധതിയിൽ 553 ആശുപത്രികൾ എംപാനൽ ചെയ്തിട്ടുണ്ട്. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആശ്രിതർ ഉൾപ്പെടെ 30 ലക്ഷത്തോളം പേർ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. 2022-23 പ്രീമിയമായി 491.46 കോടി രൂപ ലഭിച്ചപ്പോൾ 245,494 പേർക്ക് 640.49 കോടി രൂപയുടെ ക്ലെയിം അനുവദിച്ചു. 2023-24 ഇതുവരെ 231,772 പേർക്ക് 435.07 കോടി രൂപയുടെ ക്ലെയിം നൽകിയിട്ടുണ്ട്. സർ, സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിവിധ മേഖലകളിൽ വലിയ തോതിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. പുതുതായി ഏജൻസി എടുക്കുന്നവർക്കും ചെറുകിട വിൽപ്പനക്കാർക്കും പ്രതിവാര ഭാഗ്യക്കുറി ടിക്കറ്റുകൾ ആവശ്യത്തിന് ലഭ്യമാകാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാനായി പ്രതിവാര ഭാഗ്യക്കുറി ടിക്കറ്റുകളുടെ സീരീസ് വർദ്ധിപ്പിക്കുകയും സമ്മാന ഘടന പരിഷ്കരിക്കുകയും ചെയ്യുന്നതാണ്. ഇതിലൂടെ 30,000 പേർക്ക് അധികമായിട്ട് തൊഴിലവസരം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്പാർക്ക് 2 വെർഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി 1.83 കോടി രൂപ നീക്കിവെക്കുന്നു. ലാൻഡ് റവന്യൂ വകുപ്പിലും റവന്യൂ ഭവൻ നിർമ്മാണത്തിനും റവന്യൂ ഓഫീസുകളുടെയും സ്മാർട്ട് വില്ലേജുകളുടെയും നിർമ്മാണത്തിനുമായി 49 കോടി രൂപ വകയിരുത്തുന്നു. ഗുണനിലവാരമുള്ളതും സ്വകാര്യമായ സേവനങ്ങൾ വേഗത്തിലും ഫലപ്രദമായും ലഭ്യമാക്കുന്നതിന് റവന്യൂ വകുപ്പിൻ്റെ കമ്പ്യൂട്ടർ വൽക്കരണത്തിനായി 26.5 കോടി രൂപ വെക്കുന്നു, മാറ്റിവെക്കുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് 6 കോടി രൂപ മാറ്റിവെക്കുന്നു. വൻകിട പശ്ചാത്തല സൗകര്യ വികസന പദ്ധതിക്കായിട്ടുള്ള ഫണ്ടിൽ 300.73 കോടി രൂപ വകയിരുത്തുന്നു. കേഡിസ്കിന് വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംരംഭകത്വം പങ്കാളിത്തം പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ഗവേഷണം തുടങ്ങിയ നവീന രീതികൾ സൃഷ്ടിക്കുന്ന ചുറ്റുപാടുണ്ടാക്കുന്ന കേഡിസ്കിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി 2024-25 സാമ്പത്തിക വർഷം 23 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, നവകേരള കർമ്മപദ്ധതിയുടെ ഭാഗമായ 4 സൗത്യങ്ങൾ കൂട്ടിയോജിപ്പിച്ച് നടക്കുന്ന നവകേരള കർമ്മപദ്ധതി 2-ൻ്റെ നടത്തിപ്പിലേക്കായി 9.2 കോടി രൂപ നീക്കിവെക്കുന്നു. റീബിൽഡ് കേരളയുടെ പദ്ധതിക്ക് ഈ തുക 2024-25 1,000 കോടിയായിട്ട് ഉയർത്തുന്നു. സർ, സർക്കാർ പ്രസ്സുകളെ ആധുനികവൽക്കരിക്കുന്നതിന് 5.22 കോടി രൂപ മാറ്റിവെക്കുന്നു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന് 43 കോടി രൂപ വകയിരുത്തുന്നു. പൊതുവിതരണ വകുപ്പിന് ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ നിർവഹണത്തിനുള്ള സഹായമായി 41.17 കോടി രൂപ വകയിരുത്തുന്നു. വിശപ്പുരഹിത പദ്ധതി 2 കോടി രൂപ വെക്കുന്നു. സപ്ലൈകോയുടെ നവീകരണത്തിനായിട്ട് ഔട്ട്ലെറ്റുകളുടെ നവീകരണത്തിനായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജീവനക്കാരും സർ, പങ്കാളിത്ത പെൻഷൻ പദ്ധതി സൃഷ്ടിച്ച അരക്ഷിതത്വം ജീവനക്കാരിൽ വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. സർ, ഇത് പുനഃപരിശോധിക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ തുടർപരിശോധനയ്ക്കായി 3-അംഗ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സർ, പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പുനഃപരിശോധിച്ച് ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് നൽകിയ വിഹിതം തിരികെ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. ഒരു അഷ്വേർഡ് പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് വേണ്ടി പുതിയ സ്കീം രൂപീകരിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ പുതിയ പദ്ധതികൾ കൂടി പഠിച്ച് സംസ്ഥാനത്ത് ഈ പുതിയ അഷ്വേർഡ് സ്കീം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുമെന്നുള്ള വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ്. സർക്കാർ ജീവനക്കാർക്ക് കോവിഡ് കാലഘട്ടത്തിൽ ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തിയ ഏക സംസ്ഥാനം കേരളമാണ്. ഇന്ന് ഇന്ത്യയിലാകെ സർക്കാർ മേഖലയിൽ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ വഴി നടക്കുന്ന ആകെ നിയമനങ്ങളുടെ 42% കേരളത്തിലാണെന്ന് കണക്കുകൾ പറയുന്നു. കേന്ദ്രം കേരളത്തിന് അർഹതപ്പെട്ട 57,000 കോടി രൂപ വെട്ടിക്കുറച്ചതിനാൽ കടുത്ത പ്രയാസം നാം നേരിടുകയാണ്. ഇതിൻ്റെ ഒരു ഭാഗമെങ്കിലും ലഭിച്ചാൽ നമ്മുടെ വലിയ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കഴിയും. ഈ സാഹചര്യത്തിലും ജീവനക്കാർക്കും പെൻഷനുകാർക്കും ഒരു ഗഡു DA/DR ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. സർ, നവകേരള സദസ്സ് ജനാധിപത്യ സംവിധാനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഏടാണ് കേരള സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സ്. ഒരു സർക്കാരിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഴുവൻ മന്ത്രിമാരും ജനസമക്ഷം എത്തി ചർച്ചകൾ നടത്തുന്നതും ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതുമായ രീതി ലോകത്ത് തന്നെ ഇതത്തരത്തിൽ ആദ്യമാണ്. ഈ ജനാധിപത്യ പരീക്ഷണം വോട്ടർമാരിൽ വിശ്വാസമുള്ള സ്വന്തം ഈ ജനാധിപത്യ പരീക്ഷണം വോട്ടർമാരിൽ വിശ്വാസമുള്ള സ്വന്തം പ്രവർത്തനം സംബന്ധിച്ച് ആത്മവിശ്വാസമുള്ള ഒരു ഭരണകൂടത്തിന് മാത്രമേ നടപ്പാക്കാനാവൂ. ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് നവകേരള സദസ്സിൻ്റെ ഭാഗമായത്. നവകേരള സദസ്സിൻ്റെ ഭാഗമായി നടന്ന ചർച്ചകളിൽ ഉയർന്നു വന്ന
അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടിയുള്ള പ്രൊജക്ട് രൂപീകരണത്തിന് ആസൂത്രണ സാമ്പത്തികാര്യ വകുപ്പിൻ്റെ കീഴിൽ 35 കോടി രൂപ മാറ്റിവെക്കുന്നു. വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഇതിൽ നിന്ന് 25 ലക്ഷം വീതം അനുവദിക്കും. നവകേരള സദസ്സിൽ വിഭാവനം ചെയ്തതും കുറഞ്ഞ ചെലവും ഉന്നത നിലവാരവുമുള്ള പദ്ധതികളുടെ വിശദമായ പദ്ധതി രേഖ ആസൂത്രണ സെക്രട്ടറി, പ്ലാനിംഗ് ബോർഡ് മെമ്പർ, ബന്ധപ്പെട്ട ഭരണവകുപ്പിൻ്റെ സെക്രട്ടറി എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റി അംഗീകരിച്ച് അതത് ഭരണവകുപ്പ് മുഖേന നടപ്പിലാക്കുന്നതാണ്. സർ, ഭാവി കേരളത്തിന് ലക്ഷ്യവും മാർഗവും നൽകുന്ന ദിശാസൂചകങ്ങളായ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്. നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കായി സംസ്ഥാനത്തെ വികസന പദ്ധതികൾക്കായി 1000 കോടി രൂപ ചെലവഴിക്കും. അതും സർ മാന്ദ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എല്ലാ മണ്ഡലത്തിലും ഉണ്ടാവും, 140 മണ്ഡലത്തിലും ഉണ്ടാവും. എല്ലാ മണ്ഡലത്തിലും ഉണ്ട്. വിഭവ സമാഹരണം സംബന്ധിച്ചാണ് സാർ. വിഭവ സമാഹരണം അല്പം ഉണ്ട്, മൊത്തം വായിക്കേണ്ടതാണ്. ടാക്സ് ആയതുകൊണ്ട് കുറച്ച് അധികം ടാക്സ് വരുന്നതിൽ നിർദ്ദേശങ്ങൾ കൂടുതലുണ്ട് സാർ. വിഭവ സമാഹരണം ഭാഗം 4, വിഭവ സമാഹരണം, വൈദ്യുതി തീരുവ. സർ, 1963 മുതൽ സ്വന്തമായി വൈദ്യുതി ഉത്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് 1.2 പൈസ ചുമത്തിയിരുന്നു. 63 നിശ്ചയിച്ചതാണ്. ആയതിനാൽ ഇത് യൂണിറ്റിന് 15 പൈസയായി വർദ്ധിപ്പിക്കുന്നു. ഇതിനൂടെ 24 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. 1963 മുതൽ കേരള ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആക്ട് പ്രകാരം ലൈസൻസുകൾ വിൽക്കുന്ന ഓരോ യൂണിറ്റിനും നൽകേണ്ട ഡ്യൂട്ടി നിരക്ക് 6 പൈസ എന്നുള്ളത്, 63 നിശ്ചയിച്ച 6 പൈസ എന്നുള്ളത് യൂണിറ്റിന് 10 പൈസയായിട്ട് കാലോചിതമായിട്ട് വർദ്ധിപ്പിക്കുന്നു. ഇതിലൂടെ 101.41 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു. സർ, ജുഡീഷ്യൽ കോടതി ഫീസ്. സർ, സംസ്ഥാനത്ത് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ജുഡീഷ്യൽ കോർട്ട് ഫീസ് സ്റ്റാമ്പുകളുടെ നിരക്കുകൾ പരിഷ്കരിച്ചിട്ടില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ബജറ്റ് പ്രസംഗത്തിൽ കോടതി ഫീസ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. സർ, മുൻകാലങ്ങളിൽ കോടതി ഫീസ് പരിഷ്കരിച്ചിരുന്നത് ഇതിലേക്കായി സർക്കാർ രൂപീകരിക്കുന്ന കമ്മിറ്റിയുടെ ശുപാർശയിന്മേലായിരുന്നു. സംസ്ഥാനത്തെ കോടതി ഫീസ് പരിഷ്കരിക്കുന്നത് സംബന്ധിച്ച ശുപാർശകൾ സമർപ്പിക്കാനായി ജസ്റ്റിസ് റിട്ടയേർഡ് ശ്രീ വി കെ മോഹൻ അധ്യക്ഷനായി ഒരു 5-അംഗ കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. പ്രസ്തുത കമ്മിറ്റി അതിൻ്റെ ഇടക്കാല റിപ്പോർട്ട് ഇതിനകം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിലെ ശുപാർശകൾക്ക് അനുസൃതമായി താഴെ പറയുന്ന വർധനവുകൾ വരുത്തുന്നു. സർ, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 138 വകുപ്പിൻ്റെ കീഴിൽ ഫയൽ ചെയ്യുന്ന കേസുകളിൽ പ്രത്യേക കോടതി ഫീസ് ഈടാക്കി വരുന്നുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോഴും 10 രൂപയായിട്ടാണ് ഇത് തുടരുന്നത്. ആയത് പരിശോധിച്ച് കമ്മിറ്റി നിരസിക്കപ്പെടുന്ന ചെക്കിൻ്റെ തുക 10,000 രൂപ വരെയുള്ള സംഗതികളിൽ 250 രൂപയായും 10,000 രൂപയിൽ അധികരിക്കുന്ന സംഗതിയിൽ 300,000 രൂപയിൽ കവിയരുതെന്ന നിബന്ധനയ്ക്ക് വിധേയമായി ചെക്ക് തുകയുടെ 5% തുകയും കോടതി ഫീസായിട്ട് ഉയർത്തുന്നു. ഈ ആക്ടിന് കീഴിൽ അപ്പീൽ ഫയൽ ചെയ്യുന്ന സംഗതികളിൽ കുറ്റാരോപിതൻ സെഷൻസ് കോടതിയിൽ ഫയൽ ചെയ്യുന്ന അപ്പീലിന് 1,000 രൂപയും പരാതിക്കാരൻ ബഹുഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്ന അപ്പീലിൽ വിചാരണ കോടതിയിൽ ഒടുക്കിയ കോടതി ഫീസിൻ്റെ പകുതിക്ക് തുല്യമായ തുകയും കോടതി ഫീസായി ഉയർത്തുന്നു. അതുപോലെ ഹൈക്കോടതി മുമ്പാകെ പരാതിക്കാരൻ ഫയൽ ചെയ്യുന്ന റിവിഷൻ പെറ്റീഷനിൽ ചെക്ക് തുകയുടെ 10%, ശിക്ഷാവിധിക്കെതിരെ കുറ്റാരോപിതൻ ഫയൽ ചെയ്യുന്ന റിവിഷൻ പെറ്റീഷൻ 1,500 രൂപയും കോടതി ഫീസായി ഉയർത്തുന്നു. സമാനമായി 1984 ഫാമിലി കോർട്ട് ആക്ടിൻ്റെ കീഴിൽ സംസ്ഥാനത്തെ കുടുംബ കോടതികളിൽ 7(1)(c) വകുപ്പ് പ്രകാരമുള്ള വസ്തു സംബന്ധമായ കേസുകൾ ഫയൽ ചെയ്യുന്നതിന് നിലവിൽ 50 രൂപയാണ് ഫീസ് ചുമത്തി വരുന്നത്. ആയതും പരിഷ്കരിക്കുവാൻ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. തർക്കസംഗതിയിലെ 1 ലക്ഷം രൂപ തുക 1 ലക്ഷം കവിയാത്തടത്ത് 200 രൂപയും 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള സംഗതിയിൽ അവകാശപ്പെടുന്ന തുകയുടെ 0.5%, 5 ലക്ഷം രൂപയിൽ അധികരിക്കുന്ന സംഗതിയിൽ പരമാവധി 2 ലക്ഷം രൂപ എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി അവകാശപ്പെടുന്ന തുകയുടെ 1% കോടതി ഫീസ് ചുമത്തും. ഈ കേസുകളിന്മേൽ ബഹു ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്യപ്പെടുന്ന അപ്പീലുകളിന്മേലും ഇതേ ഫീസാകും ഉണ്ടാവുക. സർ, മുൻ ഹൈക്കോടതി ജഡ്ജി ചെയർമാനായ കമ്മിറ്റിയുടെ ശുപാർശകൾ സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ കോർട്ട് ഫീസ് ആൻഡ് സ്യൂട്ട് വാല്യുവേഷൻ ആക്ടിൽ ഉചിതമായ ഭേദഗതികൾ കൊണ്ടുവരും. ഇതുവഴി സർക്കാർ 50 കോടി രൂപയുടെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. കമ്മിറ്റി അതിൻ്റെ അന്തിമ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള മറ്റു മേഖലകളിലും കോടതി ഫീസ് പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ്. മോട്ടോർ വാഹന വകുപ്പ്. സർ, സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്നത് വരുന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായ ഇത്തരം വാഹനങ്ങൾ താരതമ്യേന നികുതി തുലവും കുറവുള്ള നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളുടെ പിൻബലത്തിൽ സംസ്ഥാനത്ത് സ്ഥിരമായി സർവീസ് നടത്തി വരുന്നത് സംസ്ഥാനത്തിന് നികുതി നഷ്ടത്തോടൊപ്പം രജിസ്ട്രേഷൻ ഫീസിനത്തിലും ഫിറ്റ്നസ് ടെസ്റ്റിനത്തിലും നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ ഇത്തരം വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കേരളത്തിൽ തന്നെ നടത്തുന്നതിനായി ടൂറിസ്റ്റ് ബസ്സുകളുടെ നികുതി താഴെ പറയുന്ന പ്രകാരം കുറയ്ക്കുവാൻ തീരുമാനിച്ചു. ആൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് ഓർഡിനറി സീറ്റ്.
നിലവിലെ ത്രൈമാസ നിരക്ക് 2250 പെർ സീറ്റ്, നിർദ്ദേശിക്കുന്ന ത്രൈമാസ നിരക്ക് 1500 പെർ സീറ്റ്. ആൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് പുഷ് ബാക്ക് സീറ്റ് നിലവിൽ 3000 പെർ സീറ്റാണ്, 2000 ആയിട്ട് കുറയ്ക്കണം. ആൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് സ്ലീപ്പർ ബെർത്ത് 4000 പെർ ബെർത്ത്, അത് 3000 ബെർത്തായിട്ട് കുറയും. മാത്രമല്ല മറ്റ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്ത് ടൂറിസത്തിൻ്റെ ഭാഗമായി വല്ലപ്പോഴും കേരളത്തിൽ പ്രവേശിക്കുന്ന വാഹനങ്ങളിൽ നിന്നും ടി വാഹനം പ്രവേശിക്കുന്ന തീയതി മുതൽ പരമാവധി ഏഴ് ദിവസത്തേക്ക് ത്രൈമാസ നികുതിയുടെ പത്തിലൊരു ഭാഗം ഈടാക്കുന്നതിനും 7 ദിവസത്തിൽ കൂടുതൽ സംസ്ഥാനത്ത് തങ്ങുന്ന ബസ്സുകളിൽ നിന്നും ഓരോ മാസത്തെയും നികുതി ഈടാക്കുന്നതിനുമായി ടാക്സേഷൻ നിയമം ഭേദഗതി ചെയ്യുന്നതാണ്. എന്നാൽ സ്ഥിരമായി കേരളത്തിൽ സർവീസ് നടത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്നും ത്രൈമാസ നികുതി ഈടാക്കുന്നതിന് വ്യവസ്ഥ ചെയ്യും. മോട്ടോർ വാഹന വകുപ്പിൽ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിന് ഈ വർഷവും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി തുടരുവാൻ തീരുമാനിച്ചു. 4 വർഷമോ അതിൽ കൂടുതലോ കുടിശ്ശികയുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് 4 വർഷത്തെ നികുതിയുടെ 30% നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് 40% അടച്ച് ഇതുവരെയുള്ള കുടിശ്ശിക തീർപ്പാക്കാവുന്നതും പൊളിച്ചു കളഞ്ഞതോ കൈവശമില്ലാത്തതോ ആയ വാഹനങ്ങളിൽ നിന്നും ഭാവിയിൽ ഉണ്ടാകുന്ന ബാധ്യതകൾ ഒഴിവാക്കാവുന്നതുമാണ്. സർ, സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്മേൽ ലിറ്ററിന് 30 രൂപ വരെ ഗാലനേജ് ഫീ ചുമത്തുന്നതിന് അബ്കാരി നിയമം അനുവദിക്കുന്നുണ്ട്. അതായത് ലിറ്ററിന് 10 രൂപയായി നിശ്ചയിക്കുന്നു. ഇതുവഴി 200 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. ജി എസ് ടി നിയമം വന്നതിന് മുമ്പുള്ള ചില നികുതി നിയമങ്ങളുടെ കീഴിൽ കുടിശ്ശികയായി സർക്കാരിന് ലഭിക്കാനുള്ളത് ഏതാണ്ട് 14000 കോടി രൂപയാണ് എന്നാണ് കണക്കുകൾ. എന്നാൽ ഇതിൽ പല കുടിശ്ശികളും വളരെ പഴക്കമേറിയതോ പിന്നെ പല സാങ്കേതിക പ്രശ്നങ്ങൾ കിടക്കുന്നതാണ്, പലതും ചെറിയ തുകകളാണ്. സർ, മുൻകാല നികുതി നിയമങ്ങൾ അവസാനിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 6.5 വർഷമായി. മിക്ക ബിസിനസ്സുകളും ജി എസ് ടി സംവിധാനത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ വ്യാപാര മേഖലയ്ക്ക്, പ്രത്യേകിച്ച് ചെറുകിട വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതിന് ആവശ്യമായ നടപടിയായും സർക്കാരിന് നവകേരള സദസ്സിലോട് ലഭിച്ച ധാരാളം നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലും ആംനസ്റ്റി 2024 നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിക്കുന്നു. സർ, ആംനസ്റ്റി 2024 പദ്ധതിയുടെ സവിശേഷതകൾ ഇവയാണ്. 1. കേരള മൂല്യവർദ്ധിത നികുതി നിയമം, കേരള കാർഷിക ആദായ നികുതി നിയമം, കേരള പൊതുവിൽപ്പന നികുതി നിയമം, കേരള ആഡംബര നികുതി നിയമം, കേരള നികുതിന്മേലുള്ള സർചാർജ് നിയമം എന്നിവയ്ക്ക് കീഴിലെ കുടിശ്ശികൾക്ക് ഈ പദ്ധതി ബാധകമായിരിക്കും. ബാർ, ഹോട്ടലുകൾ, ഡിസ്റ്റിലറികൾ ഉൾപ്പെടെയുള്ള പൊതുവിൽപ്പന നികുതി നിയമത്തിലെ ടേൺ ഓവർ ടാക്സ്, കോമ്പൗണ്ട് നികുതി എന്നിവയുടെ കുടിശ്ശികൾക്ക് ഈ പദ്ധതി ബാധകമായിരിക്കില്ല. ജി എസ് ടി നിയമം വരുന്നതിന് മുമ്പ് നടന്ന കച്ചവടത്തെ ആസ്പദമാക്കിയുള്ള നികുതി കുടിശ്ശികൾക്ക് ഈ പദ്ധതി ബാധകമായിരിക്കുള്ളൂ. ഈ പദ്ധതിയിലൂടെ കുടിശ്ശികളുടെ പിഴയും പലിശയും പൂർണ്ണമായി ഒഴിവാക്കും. ഈ പദ്ധതിയിൽ കുടിശ്ശികളെ അവയുടെ നികുതി തുകയെ അടിസ്ഥാനമാക്കി 4 സ്ലാബുകളായി തിരിച്ചിട്ടുണ്ട്. 1. 1. സ്ലാബായ 50,000 രൂപ വരെ നികുതി തുകയുള്ള കുടിശ്ശികളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണ്ണമായി ഒഴിവാക്കും. ആകെയുള്ള കുടിശ്ശിക തുകയുടെ 1% താഴെ മാത്രമാണ് ഈ ഇതിനകത്ത് വരുന്ന ആളുകൾ ഈ സ്ലാബിലുള്ളതെങ്കിലും ഇത് ഏതാണ്ട് 22,000 കുടിശ്ശികളെ തീർപ്പാക്കുന്നതിന് ഉപകരിക്കും. ആകെയുള്ളതിൻ്റെ ഏകദേശം 40% ഉള്ള ആളുകളാണ്. ഇത് ചെറുകിട വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവാകും. രണ്ടാമത്തെ സ്ലാബായ 50,000 രൂപ മുതൽ 10,00,000 രൂപ വരെ നികുതി തുകയുള്ള കുടിശ്ശികൾക്ക് നികുതി തുകയുടെ 30% അടച്ചാൽ മതിയാകും. സർ, 3. സ്ലാബായ 10,00,000 രൂപ മുതൽ 1 കോടി രൂപ വരെ നികുതിയുള്ള കുടിശ്ശികൾക്ക് 2 തരം പദ്ധതികളാണുള്ളത്. ഈ സ്ലാബിൽ അപ്പീലിലുള്ള നിയമവ്യവഹാരത്തിലുള്ള കുടിശ്ശികൾക്ക് നികുതി തുകയുടെ 40% ഉടിക്കിയാൽ മതിയാകും. ഈ സ്ലാബിലുള്ള അപ്പീലില്ലാത്ത നിയമവ്യവഹാരമില്ലാത്ത കുടിശ്ശികൾ തീർപ്പാക്കുന്നതിന് നികുതി തുകയുടെ 50% അടച്ചാൽ മതിയാകും. സർ, 4. സ്ലാബായ 1 കോടി രൂപയിലധികം നികുതി തുകയുള്ള കുടിശ്ശികൾക്കും 2 തരം പദ്ധതികളാണുള്ളത്. ഈ സ്ലാബിൽ അപ്പീലിലുള്ള നിയമവ്യവഹാരത്തിലുള്ള കുടിശ്ശികൾക്ക് നികുതി തുകയുടെ 70% ഒടിക്കിയാൽ മതിയാകും. ഈ സ്ലാബിൽ ഉള്ള അപ്പീലില്ലാത്ത നിയമവ്യവഹാരമില്ലാത്ത കുടിശ്ശികൾ തീർക്കുന്നതിന് നികുതി തുകയുടെ 80% അടച്ചാൽ മതിയാകും. സർ, ആംനസ്റ്റി 2024 പദ്ധതിയിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പ് ചേരുന്നവർക്കാണ് മേൽപ്പറഞ്ഞ നിരക്കുകൾ. എന്നാൽ ഈ പദ്ധതിയിൽ ചേരാൻ വൈകിയാൽ പദ്ധതി പ്രകാരം ലഭിക്കുന്ന ആനുകൂല്യം കുറയും. December 31, 2024 ആയിരിക്കും പദ്ധതിയിൽ ചേരുന്നതിനുള്ള അവസാന തീയതി. സർ, ഈ പദ്ധതിയിലൂടെ നികുതിദായകർക്ക് ആശ്വാസം നൽകാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ജി എസ് ടി വകുപ്പിന് നികുതി പിരിവിന് ഊർജ്ജം പകരുന്ന പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സഹായിക്കും. സർ, രജിസ്ട്രേഷൻ വകുപ്പ്. സർ, അവകാശ രേഖകൾ നിക്ഷേപിച്ചുകൊണ്ട് സഹകരണ ബാങ്ക് ഒഴികെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ വായ്പയെടുക്കുന്ന ഇക്വിറ്റബിൾ മോർഗേജുമായി ബന്ധപ്പെട്ട കരാറുകൾ രജിസ്ട്രേഷൻ റവന്യൂ രേഖകളിൽ നിലവിൽ രേഖപ്പെടുത്തുന്ന പതിവില്ല. ഇത് ഈടുവച്ച് വിവരം മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും ഈടുവയ്ക്കുകയും വസ്തു കൈമാറ്റം ചെയ്യുന്നതുമായ ക്രമക്കേടുകൾക്കും പണയത്തിൻ്റെ കാലാവധിക്ക് ശേഷവും അവകാശ രേഖകൾ ഉടമയ്ക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് തിരികെ ലഭിക്കാത്ത സാഹചര്യത്തിനും കാരണമാകുന്നു. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ
ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുവാൻ രജിസ്ട്രേഷൻ ആക്ടിൽ സംസ്ഥാന ഭേദഗതി കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നു വരികയാണെങ്കിലും ഇത്തരം തെറ്റായ പ്രവണത അവസാനിപ്പിക്കുന്നതിന് ഈ മേഖലയിൽ സുതാര്യത കൊണ്ടുവരുന്നതിനും ഒരു ഇടക്കാല നടപടി എന്ന നിലയിൽ സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം വിനിയോഗിച്ച് ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡിൻ്റെ കരാറുകൾ നിർബന്ധമായി ഓൺലൈനായി സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ഫയൽ ചെയ്യുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ്. ഇപ്രകാരമുള്ള ഫയലിങ്ങിന് വായ്പാ തുകയുടെ 0.1% നിരക്കിൽ പരമാവധി 10,000 രൂപ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഫയലിംഗ് ഇനത്തിൽ ഈടാക്കുന്നതാണ്. ഇതിലൂടെ പ്രതിവർഷം 50 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു. നിലവിൽ ലീസ് കരാറുകൾക്ക് അവയുടെ കാലാവധി അനുസരിച്ച് വാർഷിക ശരാശരി പാട്ടത്തുകയുടെ ഒരു നിശ്ചിത വരുമാന നിരക്കിലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഈടാക്കി വരുന്നത്. സർ, ലീസ് കരാറുകളുടെ രജിസ്ട്രേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും പാട്ടത്തുക ആധാരത്തിൽ കുറച്ച് കാണിച്ച് നികുതി വെട്ടിക്കുന്നത് തടയുന്നതിനുമായി വാർഷിക ശരാശരി പാട്ടത്തുകയ്ക്ക് പകരം പാട്ടത്തിന് നൽകുന്ന ഭൂമിയുടെ ന്യായവിലയുടെ അടിസ്ഥാനത്തിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി നിശ്ചയിക്കുന്നതിന് കേരള മുദ്രപത്ര നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഉദ്ദേശിക്കുന്നു. കെട്ടിടം മാത്രം കൈമാറ്റം ചെയ്യുന്ന ലീസ് കരാറുകൾക്ക് കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ന്യായവിലയോ ആകെ വാടക തുകയോ ഏതാണോ കൂടുതൽ അത് സ്റ്റാമ്പ് ഡ്യൂട്ടി കണക്കാക്കുന്നതിനുള്ള അടിസ്ഥാനമായി സ്വീകരിക്കുന്നതാണ്. ഇതിനോടൊപ്പം ലീസ് കരാറുകൾക്ക് നിലവിലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി സ്ലാബുകളും പരിഷ്കരിക്കുന്നതാണ്. ഇതിലൂടെ പ്രതിവർഷം ഏകദേശം 40 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. സർ, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ വസ്തുവകകൾ മുഴുവൻ നിലവിലെ പാർട്ട്ണർമാർ പുതിയ പാർട്ട്ണർക്ക് കൈമാറിയ ശേഷം ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിലൂടെ വിലയാധാരം ഒഴിവാക്കി വസ്തു കൈമാറ്റം നടക്കുന്ന സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്രകാരമുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി ചോർച്ച ഒഴിവാക്കുന്നതിനായി ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ വസ്തുവകകൾ മുഴുവനും പുതിയ പാർട്ട്ണർമാർക്ക് കൈമാറിയ ശേഷം ഫേമിൽ നിന്ന് വിരമിക്കുന്ന പാർട്ട്ണർമാർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഡിസൊല്യൂഷൻ കാരണങ്ങളാൽ പുതിയ പാർട്ട്ണർമാരുടെ പേരിൽ നടത്തുന്ന വസ്തു കൈമാറ്റങ്ങൾക്ക് വിലയാധാരത്തിൻ്റെ നിരക്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ചുമത്തുന്നതിന് ആവശ്യമായ ഭേദഗതികൾ 1959 കേരള മുദ്രപത്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരുന്നതാണ്. ഇതിലൂടെ പ്രതിവർഷം ഏകദേശം 2 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. സർ, വസ്തുവിൽപ്പന കരാറുകളുടെ രജിസ്ട്രേഷൻ നിയമം മൂലം നിർബന്ധമാണെങ്കിലും ജനങ്ങൾക്കിടയിൽ അത് രജിസ്റ്റർ ചെയ്യുന്നതിനോട് വിമുഖത കാണുന്നുണ്ട്. വിൽപ്പനക്കാരൻ രജിസ്ട്രേഷൻ സമയത്ത് ഫീസ് അടയ്ക്കേണ്ടി വരുന്നതും പിന്നീട് വസ്തുവിൽപ്പന നടക്കുമ്പോൾ അതേ തുകയ്ക്ക് വീണ്ടും ഫീസ് ഈടാക്കുന്നതും ഇതിന് കാരണമാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വസ്തുവിൽപ്പന കരാറുകളുടെ രജിസ്ട്രേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിൽപ്പന കരാർ രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനുള്ളിൽ അതേ കക്ഷികൾ തമ്മിൽ വിലയാധാരം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വിൽപ്പന കരാറിന് നൽകിയ രജിസ്ട്രേഷൻ ഫീസ് വിലയാധാരത്തിൻ്റെ രജിസ്ട്രേഷൻ ഫീസിൽ നിന്നും കുറച്ചു കാണിക്കുന്നതിന് രജിസ്ട്രേഷൻ ഫീസ് പട്ടിക ഭേദഗതി ചെയ്യുന്നതാണ്. ഇത് ഒരു ടെക്നിക്കൽ കാര്യമേ ഉള്ളൂ, സാമ്പത്തിക വരുമാനം ഒന്നുള്ളതല്ല. പിന്നെ വാങ്ങുന്നവർക്കൊരു സഹായമുള്ള ഒരു പദ്ധതിയാണ്, സിസ്റ്റമാറ്റിക് ആകുന്നു. അടുത്തത്, സർ, വാണിജ്യ ബാങ്കുകളിൽ നിന്നും കാർഷിക വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള വായ്പകളും മറ്റാവശ്യങ്ങൾക്കും വായ്പകൾ എടുക്കുന്നതിന് പണയാധാരങ്ങളും അവയുടെ റീകൺവേൻസ് ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് നിലവിൽ 1% നിരക്കിൽ പരമാവധി 525 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കി വരുന്നത്. ഈ ഇളവ് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന റിലീസ് ആധാരങ്ങൾക്കും അനുവദിക്കുന്നതാണ്. സർ, കേരള മുദ്രപത്ര ആക്ടിലെ പട്ടികയിൽ ക്രമനമ്പർ 16 പ്രകാരം സിവിൽ റവന്യൂ കോടതി, ഗവൺമെൻറ് കളക്ടർ, മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ പുറപ്പെടുവിക്കുന്ന വിൽപ്പന സർട്ടിഫിക്കറ്റുകൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ഈടാക്കി വരുന്നുണ്ട്. ഇത് മറ്റ് സിവിൽ ഉദ്യോഗസ്ഥർ പുറപ്പെടുവിക്കുന്ന വിൽപ്പന സർട്ടിഫിക്കറ്റുകൾക്കും ബാധകമാക്കുന്നതിനായി കേരള മുദ്രപത്ര ആക്ടിലെ പട്ടികയിൽ ക്രമനമ്പർ 16 സിവിൽ ഓഫീസർ എന്ന വാക്കുകൂടി ഉൾപ്പെടുത്തി ഭേദഗതി കൊണ്ടുവരുന്നതാണ്. സർ, കെട്ടിടങ്ങളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആധാരങ്ങളിൽ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി കെട്ടിടത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നതിനുള്ള സംവിധാനം നിലവിലുണ്ട്. കെട്ടിടത്തിൻ്റെ യഥാർത്ഥ വില കൃത്യമായ ആധാരത്തിൽ കാണിക്കുന്നതിലൂടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പ് തടയുകയാണ് ഈ സംവിധാനത്തിൻ്റെ ലക്ഷ്യം. സബ് രജിസ്ട്രാർമാർക്ക് നേരിട്ട് ഇപ്രകാരം വില നിർണ്ണയിക്കാനുള്ള സാങ്കേതിക പരിജ്ഞാനമില്ലാത്തതിനാൽ അംഗീകൃത വാല്യുവേറ്റർ നൽകുന്ന മൂല്യ നിർണ്ണയ സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കണക്കാക്കി വരുന്നത്. എന്നാൽ അംഗീകൃത വാല്യുവേറ്റർമാർ നൽകുന്ന മൂല്യനിർണ്ണയ സാക്ഷ്യപത്രങ്ങളിൽ പലപ്പോഴും കെട്ടിടങ്ങളുടെ വില കുറച്ച് കാണിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നികുതി ചോർച്ച അടയുന്നതിനായി പ്ലിന്ത് ഏരിയയുടെ അടിസ്ഥാനത്തിൽ CPWD നിരക്കിൽ കെട്ടിടത്തിൻ്റെ മൂല്യം കണക്കാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ രൂപീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. കൂടാതെ ആധാരത്തിൻ്റെ രജിസ്ട്രേഷൻ സമയത്ത് ഈ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി നിശ്ചയിക്കപ്പെട്ട വിലയിൽ കുറയാത്ത തുകയ്ക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കുന്നതിന് പുതുക്കിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുന്നതിനും ആയതിന് 1960 കേരള മുദ്രപത്ര ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതിയും വരുത്തുന്നതാണ്. കൂടാതെ 500 ചതുരശ്ര അടിയിൽ കുറവ് വിസ്തീർണമുള്ള പാർപ്പിട ഉദ്ദേശത്തിലുള്ള കെട്ടിടങ്ങൾ, ഓല ഓട റൂഫിംഗ് ഷീറ്റ് എന്നിവ കൊണ്ട് മേൽക്കൂര നിർമ്മിച്ച ഒറ്റനില കെട്ടിടങ്ങൾ എന്നിവയെ ഈ മൂല്യനിർണ്ണയ സാക്ഷ്യപത്രത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. ഇത്തരം ആധാര കക്ഷികൾ സ്വയം ഡിക്ലെയർ ചെയ്യുന്ന വിലയുടെ അടിസ്ഥാനത്തിൽ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്ത് നൽകാവുന്നതാണ്. ഇതിലൂടെ പ്രതിവർഷം 100 കോടിയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. ലാൻഡ് റവന്യൂ. സർ, ബാങ്കുകൾ ഭൂമി പണയപ്പെടുത്തി വായ്പകൾ നൽകുന്നുണ്ട്. ഇത്തരം ഭൂമി പണയപ്പെടുത്തലുകൾക്ക് ബാങ്കുകൾക്ക് പരിശോധനയ്ക്കായി ലഭ്യമാകത്തക്ക വിധത്തിൽ റവന്യൂ രേഖകൾ ഉൾപ്പെടുത്തുന്നതിന് ടി ഇടപാടുകളിൽ സുതാര്യത ഉറപ്പാക്കുന്നതാണ്. മോർട്ട്ഗേജ് ഇലക്ട്രോണിക്കായി റെക്കോർഡ് ചെയ്യുന്നതിനായി റവന്യൂ വകുപ്പിൻ്റെ റെലിസ് പോർട്ടലിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ്.
ഇത്തരത്തിൽ മോർഗേജ് രേഖപ്പെടുത്തുന്നതിന് പരമാവധി 1,000 രൂപയും ടി രേഖപ്പെടുത്തൽ ഒഴിവാക്കുന്നതിനായി 300 രൂപയും ഫീസായി ബന്ധപ്പെട്ട ബാങ്കുകളിൽ നിന്നും ഈടാക്കുന്നതാണ്. ഇതിലൂടെ പ്രതിവർഷം 200 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. സർ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് വിദേശ പൗരന്മാർക്കും കമ്പനികൾക്കും സർക്കാർ ഭൂമി പാട്ടമായും ഗ്രാൻഡായും വ്യവസ്ഥകളോടെ നൽകിയിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ടി ഭൂമികൾക്ക് നാളത് കൈവശക്കാരിൽ നിന്നും സർക്കാർ നിയമാനുസൃതം പാട്ടം നിശ്ചയിച്ച് പാട്ടത്തുക പിരിച്ചെടുക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഇനത്തിൽ 1,312,000 ഹെക്ടർ ഉള്ളതാക്കി കണക്കാക്കിയിട്ടുണ്ട്. ചില കേസുകളിൽ സർക്കാരിൻ്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിനുള്ള നിയമ നടപടികൾ നടന്നു വരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളിൽ സർക്കാർ താല്പര്യം സംരക്ഷിക്കുന്നതിനായി സത്വര നടപടികൾ സ്വീകരിച്ച് സർക്കാരിന് ലഭിക്കേണ്ട പാട്ടത്തുക പിരിച്ചെടുക്കുന്നതാണ്. സർ, നിലവിൽ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ഫ്ളാറ്റുകൾ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ വിഭജിക്കപ്പെടാത്ത അവകാശത്തിന് വ്യക്തിഗതമായ ഭൂനികുതി ഒടുക്കി നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചു വരുന്നു. സംസ്ഥാനത്തെ ഫ്ളാറ്റുകൾ നിൽക്കുന്ന ഭൂമിയിലെ വിഭജിക്കപ്പെടാത്ത അവകാശത്തിന് ഊടുകൂർ അവകാശത്തിന് ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിഗതമായി ഭൂനികുതിയിൽ ഏർപ്പെടുത്തുന്നതാണ്. സർ, സംസ്ഥാനത്തെ ഫെയർ വാല്യൂ തുക അവസാനമായി നിശ്ചയിച്ചത് 2010 തുടർന്ന് ഫെയർ വാല്യൂ കാലാകാലങ്ങൾ നിരക്കിൽ കാലാകാലങ്ങളിൽ നിശ്ചിത ശതമാനം വർധനവ് വരുത്തി വരുന്നു. 2010 ശേഷം ഉണ്ടായിട്ടുള്ള വികസനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമി വിലയിൽ ഉണ്ടായ വർധന കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ഫെയർ വാല്യൂ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഫെയർ വാല്യൂ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കുന്നതോടൊപ്പം ഓരോ വസ്തുവിൻ്റെയും ഉപയോഗക്രമം അനുസരിച്ചുള്ള ഭൂനികുതി നിർണ്ണയിക്കുന്നതിനും നടപടികൾ കൈക്കൊള്ളുന്നതാണ്. സർ, സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകിയ ഇനത്തിൽ പാട്ടത്തുക കുടിശ്ശിക വരുത്തിയുള്ള ധാരാളം വ്യക്തികളും സ്ഥാപനങ്ങളുമുണ്ട്. ഈ തുക പിരിഞ്ഞു കിട്ടുന്നതിനായി ആംനസ്റ്റി സ്കീം കൊണ്ടുവരുന്നതാണ്. ആംനസ്റ്റി സ്കീമിലൂടെ കുടിശ്ശിക തീർക്കുന്ന പാട്ടക്കാർക്ക് പുതുക്കിയ പാട്ട നയപ്രകാരം താഴ്ന്ന നിരക്കിൽ പാട്ടം പുതുക്കി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളതാണ്. ആംനസ്റ്റി സ്കീമിലൂടെ കുടിശ്ശിക തീർക്കാത്ത കുടിശ്ശികക്കാരുടെ പാട്ടം റദ്ദി ചെയ്ത് ഭൂമി സർക്കാരിലേക്ക് തിരിച്ചെടുക്കുന്നതും ടി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിന് റവന്യൂ റിക്കവറി നിയമപ്രകാരം നടപടി സ്വീകരിക്കുന്നതുമാണ്. സർ, നദികളിലെ മണൽവാരം 2016 ശേഷം നിലച്ചിട്ടുള്ളതാണ്. നിയമാനുസൃത നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഭാരതപ്പുഴ, ചാലിയാർ, കടലുണ്ടി പുഴകളിൽ നിന്നും 2024-25 സാമ്പത്തിക വർഷം മണൽ വാരൽ പുനരാരംഭിക്കുന്നു. മണൽ നിക്ഷേപമുള്ള മറ്റു നദികളിൽ നിന്നും ഘട്ടഘട്ടമായി മണൽ വാരുന്നതാണ്. ഇതിലൂടെ 200 കോടി രൂപ മൊത്ത വരുമാനം പ്രതീക്ഷിക്കുന്നു. മണൽ വാരുന്നതിലൂടെ നദികളുടെ ജലസംഭരണ ശേഷി വർദ്ധിക്കുന്നതും വെള്ളപ്പൊക്ക സാധ്യത കുറയ്ക്കുന്നതുമാണ്. സ്ക്രാപ്പിംഗ് നയം. സർ, സംസ്ഥാനം കാര്യക്ഷമമായ രീതിയിൽ സ്ക്രാപ്പിംഗ് നയം രൂപപ്പെടുത്തി നടപ്പിലാക്കും. ഉപയോഗശൂന്യമായ ഫർണിച്ചർ, കണ്ടം ചെയ്ത വാഹനങ്ങൾ തുടങ്ങിയവ നീക്കം ചെയ്യുന്നതിലൂടെ വിവിധ വകുപ്പുകൾക്ക് ധനം സമാഹരിക്കാൻ കഴിയും. ഇതിലൂടെ സർക്കാരിന് ഏകദേശം 200 കോടി രൂപ സമാഹരിക്കാൻ കഴിയും. സർ, നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. കേരളത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ നേട്ടങ്ങൾ കൂടുതൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കൂട്ടായ പ്രവർത്തനങ്ങൾ വേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരുകളോട് വ്യത്യസ്ത രീതിയിലുള്ള സമീപനങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നതെന്ന് ആദ്യം ഉന്നയിച്ചത് കേരളമാണ്. ആ ഘട്ടത്തിൽ അത് വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടിരുന്നോ എന്ന സംശയമാണ്. 2-3 വർഷം മുമ്പ് നമ്മുടെ അർഹമായ കേന്ദ്രവിഹിതവും ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കുന്നതിനെപ്പറ്റി കുറച്ച് പറഞ്ഞു തുടങ്ങിയ ഘട്ടത്തെക്കാൾ മോശമാകുകയാണ് കേന്ദ്രത്തിൻ്റെ സമീപനം. കൂടുതൽ കൂടുതൽ വെട്ടിക്കുറവുകളാണ് ഓരോ വർഷം കഴിയുമ്പോഴും വരുത്തുന്നത്. ഈ വെട്ടിക്കുറവുകൾ ന്യായീകരിക്കാവുന്നതാണെന്നും വളരെ ചെറിയൊരു തുക മാത്രമേ സംസ്ഥാനത്തിന് കിട്ടാനുള്ളൂ എന്നും പറഞ്ഞ ആളുകൾ നമ്മുടെ ഈ സഭയിൽ തന്നെ ഉണ്ട് സർ. സർ, എന്നാൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന രാജ്യത്തെ വിവിധ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന രൂക്ഷമായ അവഗണനയെക്കുറിച്ച് ശക്തമായി പറയുവാനും സമരം ചെയ്യുവാനും തയ്യാറാകുന്നു. സഹകരണ ഫെഡറലിസത്തിനും അവകാശ സംരക്ഷണത്തിനുമായി ഇന്ത്യയിൽ ഉയർന്നു വന്ന ശബ്ദത്തിൻ്റെ ആദ്യ തരംഗമാകാൻ കേരളത്തിന് കഴിഞ്ഞു എന്നത് അഭിമാനത്തോടുകൂടി പറയുകയാണ്. സർ, നമുക്ക് നമ്മുടെ നാടിനർഹമായവ നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടത്താൻ കഴിയേണ്ടതുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള നാടാണിത്. അറിയപ്പെടുന്ന കാലത്തെ ചരിത്രം തന്നെ നോക്കിയാൽ യവന സഞ്ചാരികളും ചൈനീസ് വ്യാപാരികളും അറബ് കച്ചവടക്കാരും പിന്നീട് പാശ്ചാത്യ ശക്തികളും കേരളവുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു. സാംസ്കാരിക പ്രത്യേകതകളാലും പ്രകൃതി വിഭവങ്ങളാലും കാർഷിക മേഖലയാലും സമ്പന്നമായ നാടായിരുന്നു കേരളം. അതുകൊണ്ടുകൂടിയാണ് ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഇവിടേക്ക് വന്നത്. സർ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിലും ഉജ്ജ്വലമായ സമരങ്ങൾ നടന്ന നാടാണ് നമ്മുടേത്. അയിത്തത്തിനും അനാചാരങ്ങൾക്കുമെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടായി. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും പുരോഗമന തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന് വലിയ മുന്നേറ്റമുണ്ടായി. ഒരു കാലത്ത് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയമെന്ന് വിമർശിച്ച നമ്മുടെ നാട് ഇന്ന് എല്ലാ മേഖലയിലും നേട്ടങ്ങളുടെ നാടായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സർ, ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിന് സമസ്ത മേഖലകളിലും വിശിഷ്യ സാമ്പത്തിക രംഗത്തും കൂടുതൽ സജീവമായ പ്രവർത്തനങ്ങളും നയരൂപീകരണവും ഉണ്ടാവണം. സർ, അതിരുകളില്ലാതാവുകയും ലോകം തന്നെ ചെറുതാവുകയും ചെയ്യുന്ന കാലമാണിത്. മലയാളികൾ ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നു. ലോകത്തെ പല വികസിത രാജ്യങ്ങളിലും അധിവസിക്കുന്ന മലയാളികൾ കോവിഡ് കാലത്ത് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്.
ഏറ്റവും മികച്ച ചികിത്സയും സേവനവും സംരക്ഷണവും ലഭ്യമാകുന്നത് കേരളത്തിലാണ് എന്നതാണത്. സർ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമായൊരു സമ്പത്താണ് നമ്മുടെ പ്രവാസി മലയാളികൾ. നാടിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ക്രിയാത്മകമായ സഹായവും സഹകരണവും അവർ നൽകാറുണ്ട്. പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ സഹകരിപ്പിച്ച് വിവിധ മേഖലകളിൽ മൂലധന നിക്ഷേപം നടത്തി വികസന രംഗത്ത് കുതിച്ചുചാട്ടം സാധ്യമാക്കാൻ കഴിയും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ കാര്യമല്ല. 1957-ലും 1967-ലും മാവൂർ ഗാളിയോർ റയൻസും തോഷിബ ആനന്ദും പോലെയുള്ള പ്രസ്ഥാനങ്ങളും ഇന്നും നമ്മളിൽ പലർക്കും പരിചിതമല്ലാത്ത എണ്ണപ്പന കൃഷിയും ഇവിടെ കൊണ്ടുവന്ന സർക്കാരുകളുടെ നാടുകൂടിയാണ് കേരളം. സർ, ഇത്തരത്തിൽ മലയാളികളുടെ ജീവിതത്തെയും സൗകര്യങ്ങളെയും കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊരുമിച്ച് സാധിക്കും. അതിനുള്ള ദിശാസൂചകങ്ങളായ പദ്ധതികളും പ്രഖ്യാപനങ്ങളുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വരുന്ന തലമുറകൾക്ക് വേണ്ടി ഈ നാടിനെ കൂടുതൽ മികവുറ്റതാക്കാൻ നമുക്കൊരുമിച്ച് മുന്നേറാം. മഹാവി വള്ളത്തോളിൻ്റെ എക്കാലത്തെയും പ്രസക്തമായ വരികൾ ഒന്നുകൂടി നമുക്ക് ഓർമ്മിക്കാം. ഭാരതമെന്ന് പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. സർ, ഇനി ഞാൻ 2023-24 വർഷത്തെ പുതുക്കിയ എസ്റ്റിമേറ്റുകളുടെ 2024-25 വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റുകളുടെ സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കുന്നു. 2023-24 പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ്. റവന്യൂ വരവ് 126,837.06, റവന്യൂ ചെലവ് 151,422.37, റവന്യൂ കമ്മി -24,585.31, മൂലധന ചെലവ് -14,348.25, വായ്പകളും മുൻകൂറുകളും തനി 1,527.82, പുതുക്കടം തനി 31,998, പുതുക്കണക്ക് തനി 8,400.44, ആകെ കമ്മി 62.94, വർഷാരംഭ രൊക്കബാക്കി 182.69, വർഷാന്ത്യ രൊക്കബാക്കി 119.75. 2024-25 ബജറ്റ് എസ്റ്റിമേറ്റ്. സർ, റവന്യൂ വരവ് 138,655.16, റവന്യൂ ചെലവ് 166,501.21, റവന്യൂ കമ്മി 27,846.05, മൂലധന ചെലവ് 15,596.92, വായ്പകളും മുൻകൂറുകളും 1,086.86, പൊതുക്കടം 35,988.28, പൊതുക്കണക്ക് 8,500, ആകെ കമ്മി 40.69, വർഷാരംഭ രൊക്കബാക്കി 119.75, വർഷാന്ത രൊക്കബാക്കി 79.06, ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ് 1,420, അധിക വിഭവ സമാഹരണം 1,067, വർഷാന്ത രൊക്കബാക്കി 273.94. സർ, 2024-25 ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. 2024-25 സാമ്പത്തിക വർഷത്തെ ആദ്യ 4 മാസത്തേക്കുള്ള 2024 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള ഓട്ടോൺ അക്കൗണ്ടും സഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. യെസ്, താങ്ക് യു. യെസ്, ബജറ്റ് പ്രസംഗത്തിൻ്റെ കോപ്പി ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും മാധ്യമപ്രതിനിധികൾക്കും ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്യുന്നതാണ്. മുഴുവൻ ബജറ്റ് രേഖകളും കേരള ബജറ്റ് എന്ന ബജറ്റ് ആപ്ലിക്കേഷനിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതോടൊപ്പം സർ, ബജറ്റിനോടൊപ്പം മീഡിയം ഫിസ്കൽ ടേം പോളിസി കൂടി സബ്മിറ്റ് ചെയ്യണമെന്ന്. അത് ബഹുമാനപ്പെട്ട മന്ത്രി അത് ചെയ്തിട്ടില്ല, അത് ചെയ്യണം. എല്ലാ ബജറ്റിനോടൊപ്പം നമ്മളെ FRBM ആക്ടിൻ്റെ ഭാഗമായിട്ട് ലെജിസ്ലേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് മീഡിയം ഫിസ്കൽ ടേം പോളിസി. എല്ലാ ബജറ്റ് അവതരിപ്പിക്കുന്ന എല്ലാ ധനകാര്യമന്ത്രിമാരും അത് ടേബിൾ ചെയ്യാറുണ്ട്. അതിനോടൊപ്പം അത് ടേബിൾ ചെയ്തിട്ടില്ല. ടേബിൾ ചെയ്യാൻ അത് സ്റ്റാറ്റ്യൂട്ടറി ആണ്, നമ്മുടെ ഒബ്ലിഗേഷനാണ്. ബജറ്റിനോടൊപ്പം വെക്കണമെന്നാണ് മീഡിയം ഫിസ്കൽ ടേം പോളിസി. എല്ലാ ഇതിനു മുമ്പുള്ള എല്ലാ ധനകാര്യമന്ത്രിമാരും ആ ആക്ട് പാസ്സായതിന് ശേഷം അത് വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടില്ല. ഗൗരവതരമായ ഒരു പ്രശ്നം. യെസ് മിനിസ്റ്റർ, മീഡിയം ഫിസ്കൽ ടേം പോളിസി ഇതിനൊപ്പം ഉണ്ട്. അതിൻ്റെ ടേബിൾ ചെയ്യുന്നതിൻ്റെ നടപടിക്രമത്തിൻ്റെ അല്ലേ? സാധാരണ ഇതിൻ്റെ കൂടെ തന്നെ തയ്യാറാക്കി വന്നിട്ടുണ്ട് സർ. ടേബിൾ ചെയ്യുന്ന അത് അവിടുന്ന് കളക്ട് ചെയ്ത് ടേബിൾ ചെയ്യുന്നു. അതിപ്പോൾ ഇവിടെ തന്നെ അവിടെ സ്പീക്കറിൻ്റെ അവിടെ ചേർന്നെത്തിക്കാം. യെസ്, ടേബിൾ ചെയ്തതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ബജറ്റ് രേഖകൾ, സുപ്രധാനമായ ബജറ്റ് രേഖകൾ അംഗങ്ങളുടെ ഹോസ്റ്റൽ മുറിയിലും ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഓഫീസിലും എത്തിക്കുന്നതാണ്.
യെസ് യെസ്, എല്ലാവർക്കും കോപ്പി ലഭിച്ചു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓർഡർ, ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും 12/2/2024 തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും ചേരുന്നതുമാണ്.